വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ഗൈസ്. കേരളക്കര മുഴുവൻ കാത്തിരുന്ന മത്സരം ഇതായിത്തിരിക്കുകയാണ്. എഫ് സി ബാംഗ്ലൂരു വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കട്ടയ്ക്ക് കളിക്കാൻ കേരള തിരിച്ചു വരികയാണ്. രണ്ട് തോൽവിയും രണ്ട് സമനിലയുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുമ്പോൾ ആകെ ഒരു വിജയം മാത്രമാണ് അവിടെ ബംഗളൂരു എഫ് സിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ മാച്ചിന് വേണ്ടി. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ മച്ചാന്മാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് മച്ചാൻമാരെ. ഒരുപാട് പേര് ലൈവ് വാച്ച് ചെയ്യുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഹൈ 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 ഹൈ. അപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ എന്തായി തീരും എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവരുടെ സീസണിലേക്ക് എത്തി നോക്കേണ്ട കാര്യം. ഗുഡ് ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സ്. ഹൈ ബ്രോ, ഗുഡ് ഈവനിങ്. ഹൈ ബ്രോ, ഗുഡ് ഈവനിങ്. അപ്പോൾ ലൈവ് വാച്ചിന് എല്ലാ മച്ചന്മാരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്യ ഗേസ് ഷാജി ബി. ഹായ് 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 ഹായ്. അപ്പോൾ ഇന്നലെ എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ലൈനപ്പിലേക്ക് നമുക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ലൈനപ്പ് തന്നെ ആദ്യം വായിക്കാം. കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു മാച്ചിന് വേണ്ടി. ഏകദേശം 13 ലാസ്റ്റ് മത്സരം കഴിച്ച മൂന്നാം മറ്റോ ആണെന്ന് തോന്നുന്നു. ഏകദേശം 10 ദിവസം ഗ്യാപ്പിനാണ് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. ലാസ്റ്റ് മത്സരത്തിൽ വൻ കനത്ത തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത്. 3 ഗോളുകളാണ് അവിടെ എഫ് സി ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അഴിച്ചു കൂട്ടിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ചടിക്കാനായത് ഒന്ന് മാത്രം. അതിൽ ആൽബിനോ ഗോമസിന്റെ ഒരു പിഴവോട് കൂടിയ ഗോളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും അദ്ദേഹത്തിന്റെ ഗോൾ കീപ്പിംഗ് സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ് കിബു ബിഗുന. ഇന്നും അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ് കിബു ബിഗുന. എന്താണ് കിബു ബിഗുന എക്സ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബട്ട് വി ബിലീവ് ഇൻ ബ്ലാസ്റ്റേഴ്സ്, വി ആർ ടോട്ട് മാൻ ഓഫ് ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് നോക്കാം. 4-2-3-1 എന്ന ഫോർമേഷനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. പുറത്തുപോയ കോസ്റ്റാ നമോനുസു എന്ന ഉഗ്രൻ മിഡ്ഫീൽഡറിന് പകരം ആരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽബിനോ ഗോമസ് ഗോൾ കീപ്പർ, ബഖാരി കോണി, ലാൽ ഡ്രുവ താര, നിഷു കുമാർ, പ്രസാദ് കെ, ജീക്സൺ സിംഗ്, വിൻസെന്റ് ഗോമസ്, രാഹുൽ കെ പി, ഗ്യാരി ഹൂപ്പർ, ഫക്കുണ്ടോ പെരേര ആൻഡ് ജോർദാൻ മുറൈ. ഇതാണ് ഇടിവെട്ട് ലൈനപ്പ് തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം കോസ്റ്റാ നമോനുസിന് പകരം വന്നത് ആൽഡ്രുവ താരയാണ്. അപ്പോൾ എടുത്തു നോക്കേണ്ട കാര്യം, നമ്മുടെ ഡിഫൻഡറായിരുന്ന സിഡോ പുറത്തേക്ക് സിഡോ പരിക്ക് മൂലം പോയിരുന്നു. അദ്ദേഹം രാജ്യത്തേക്ക് തിരിച്ചു പോയിരുന്നു. വിൻസെന്റ് ഗോമസ് ആണ് പകരം അദ്ദേഹത്തിന് വേണ്ടി കളിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിച്ചു, കഴിഞ്ഞ ദിവസത്തിൽ ഗോൾ അടിച്ചായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇന്നത്തെ മത്സരം എന്തായി തരുമെന്ന് നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പ്രൊഫഷൻ സിംഗിൾ, സന്ദീപ് സിംഗ്, ജെസൽ കാനേറോ, അബ്ദുൽ ഹക്കു, സത്യാസൻ സിംഗ്, രോഹിത് കുമാർ, ജീസൺ സിംഗ്, ഋതിക് ദാസ്, ലാൽദഗ, ഖാൽ റിംഗ്. ഇന്നും സഹൽ അബ്ദുൾ സമദിനവിടെ ചാൻസ് കിട്ടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആണ് ബംഗളൂരു എഫ് സിയുടെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് നോക്കിയാൽ 4-3-3 എന്ന ഫോർമേഷനാണ് ബംഗളൂരു എഫ് സി ഇറങ്ങുന്നത്. ഗുർപ്രീത് സിംഗ്, സന്ധു, പ്രതീക് ചൗധരി, ജുവാനാൻ, ഹെർമൻജോത് കാബ്ര, സുരാജ് വാങ്ചാം, എറിക് പാർത്താലോ, ദിമാസ് ഡെൽഗാഡോ, സെൽട്ടൺ സിൽവ, ആഷിക് കുര്യൻ, ക്രിസ്ത്യൻ ഔസേ, സുനിൽ ഛേത്രി. ആൻഡ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്ത് നോക്കിയാൽ ലാൽമയ റാഥേ, വുങ്ഷാ മുറിയാങ്, മുയറാങ്, ഫ്രാൻസിക്കോ ഗോൺസാൽവസ്, അജയ് ഛേത്രി, അമ്മയ് മോജ്രാഗർ, മൊറാജ്കർ, സാംഹോയ് ഹോക്കി, ഭൂദാന്ത സിംഗ്, ദേശോൺ ബ്രൗൺ ആൻഡ് ലിയോൺ അഗസ്റ്റിൻ. കട്ട ടീം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ അവിടെ ബംഗളൂരു എഫ് സി ഇറക്കിയെന്നോർത്ത് നമുക്ക് നോക്കാം. ഈ സാല കപ്പ് നമ്മുടെ സുനിൽ ഛേത്രി ഉണ്ട് ബ്രോ. അപ്പോൾ നമുക്ക് കളിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആഷിക് കുർണിയനെ ഇന്ന് മലയാളി താരം ആഷിക് കുർണിയൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ടീമുമായി ഏറ്റുമുട്ടിയാണ്. കെ പ്രശാന്തൻ ഇന്ന് സ്റ്റാർട്ടിംഗ് ലെവലിന് സ്ഥാനം കൊടുക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കോസ്റ്റാ നമോനുസിന് പകരം വന്നത് ലാൽഡ്രോധാരയാണ്. നമുക്ക് നോക്കാം ഇന്നത്തെ കളി എന്താകുമെന്ന്. കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു മാച്ചിന് വേണ്ടി. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന മച്ചന്മാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്ത മച്ചന്മാരൊക്കെ ഒന്ന് സബ് ചെയ്യുക ഗൈസ്. മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഏകദേശം നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്നവരെല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുക. മുഹമ്മദ് ഷാമില ആര് ജയിക്കുമെന്ന് അറിയില്ല ബ്രോ. 39 വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച്. ടെക് വിത്ത് ഫാസിൽ അറിയില്ല ബ്രോ. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി 8:30 കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ടപ്പ് ടപ്പ് എന്ന് ലൈക്ക് ബട്ടൺ അടിച്ച് വെച്ചു, അതുപോലെ ഷെയർ ബട്ടൺ അടിച്ച് വെച്ചു, സബ്സ്ക്രൈബും ചെയ്യുക മറക്കരുത്.
അപ്പോൾ മച്ചാമാരെ പോരട്ടെ പോരട്ടെ, നിങ്ങളുടെ പ്രഡിക്ഷൻസ് പോരട്ടെ. ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രഡിക്ഷൻസ് പോരട്ടെ. പ്രാട്ടിടില്ല പാട്ടില്ല, ഇന്നലെ ഞാൻ വന്നില്ല, ഹോട്ട്സ്പോട്ട് കൂറ്റാൻ സോഴ്സ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ മച്ചാൻമാരെ. ഹായ് ഗൈസ്, വെൽക്കം ടു ദ ലൈവ് സ്ട്രീം. ലൈക്ക് അടിക്കൂ ഗൈസ്, പെവറാക്കൂ ഗൈസ്, ഷെയർ ചെയ്യൂ ഗൈസ്. ഏഴരയ്ക്കെന്നോട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രഡിക്ഷൻസ് പോരട്ടെ മാച്ചിലെ, നിങ്ങളുടെ പ്രഡിക്ഷൻ മച്ചാൻമാരുടെ പ്രഡിക്ഷൻ എല്ലാം പോരട്ടെ മച്ചാൻമാരെ. കട്ടയ്ക്ക് പ്രഡിക്ഷൻ പോരട്ടെ, കട്ടയ്ക്ക് പ്രഡിക്ഷൻ പോരട്ടെ. എവിടെ എവിടെ നിങ്ങളുടെ പ്രഡിക്ഷൻ ഒക്കെ, എവിടെ പ്രഡിക്ഷൻ ഒക്കെ, എവിടെ. ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ, താങ്ക്സ് എവരി വൺ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ അതോ ബംഗളൂരു എഫ് സി ജയിക്കുമോ? കൂടുതലും ബംഗളൂരു എഫ് സി സപ്പോർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പ്രഡിക്ഷൻ, ഗൗതം സേണി 1-0, സുധീർ സുത് മാൻ 0-1, ആൻഡ് കേരള ജയിക്കും. ഫിദ ഫാത്തിമ ഹായ്, തെൻസി സെൻസി 2-1, കെ എഫ് സി 1, സി ജി കേട്ടു. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കട്ട കൂടെ നീക്കുക, മാക്സിമം എല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹായ് ബ്രോ, ഇമാനുവൽ ജോൺസൺ, സുധീർ സുത്മാൻ, ഹായ് ബ്രോ. അപ്പോൾ നിങ്ങളെ പ്രഡിക്ഷൻ പോരട്ടെ മച്ചാൻമാരെ. എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യൂ ഇന്നത്തെ മത്സരം ആര് ജയിക്കും, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ സാധിക്കും. 3 ഡ്രോയാണ് ബംഗളൂരു എഫ് സിയെ സംബന്ധിച്ച് ഇതുവരെ വഴങ്ങിയിട്ടുള്ള, ഒരു വെൻ മാത്രമാണുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഡ്രോയും 2 ലോസുമാണുള്ളത്. അപ്പോൾ ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കട്ടയ്ക്ക് ജയിച്ചേ സാധിക്കൂ, കാരണം സീസണിലെ ആദ്യ വിജയത്തിന് വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും ഉറപ്പാണ്. ഓക്കെ ബ്രോ, പൊളിക്കാനും പൊളിച്ചെടുക്കാനും ഗൂഗിൾ ബ്രോയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചാൻമാരെ. അപ്പോൾ ഇതിനകത്തെ ഏറ്റവും വലിയ മിസ്സിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോസാൻ അമോനോസിൻ്റെ മിസ്സിംഗ് ആണ്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന ഒരു കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ലൈക്ക് യു ഗെയ്സ്. പ്രശാന്ത് എന്താ സി സെൻട്രൽ ബാക്ക് ലൈനപ്പിൽ കിടക്കുന്നത്? ജോസഫ് കെ സാജൻ ആദ്യ മത്സരത്തിന് അദ്ദേഹത്തിൻ്റെ സെൻട്രൽ ബാക്ക് ലൈനപ്പിൽ തന്നെ ആയിരുന്നത്. എനിക്ക് തോന്നുന്നു കിബു വിഗ്ന സംതിങ് ഫിഷി. ഓക്കെ ഇമാനുവൽ ജോൺസൺ, മുഹാലി യു ഐ, വെൽക്കം ബ്രോ. 4-2-3-1 ഫോർമേഷൻ, യാ ബ്രോ. പെബ്രു വരട്ടെ, പെബ്രു വരട്ടെ, പെബ്രു വരട്ടെ. പെവർ തരുന്ന ആൾക്കാരൊക്കെ എവിടെ, കട്ട മാച്ച് ആയിരിക്കും ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് കൂടെ നിന്നോ മച്ചാന്മാരെ. ബംഗളൂരു ജയിക്കും, കേരള പൊട്ടുന്നു. നോ നോ, നിഹാൽ കെ കെ ഷാലു, ഹായ് ബ്രോ. കേരള കി ജയ, യാ ബ്രോ. എ ബി ഒഫീഷ്യൽ മീഡിയ, ഹായ് ബ്രോ. ശ്രീലാൽ സേവാഹർ ശ്രീവിഹാർ, ഹായ് ബ്രോ. മെൽബിൻ മനോജ്, ഹായ് ബ്രോ. മലയാളി ജിൻ, ഹായ് ബ്രോ. മെൽബിൻ മനോജ്, ഹായ് ബ്രോ. കെ പി ആർ ഇല്ലേ, കെ പി കെ പി കെ പി രാഹുൽ ഉണ്ട് മുത്ത, കെ പി രാഹുൽ ലൈനപ്പിൽ തന്നെ ഉണ്ട്. മുഹമ്മദ് ഷാമിൽ, ഞാൻ എനിക്ക് മെസ്സേജ് അയച്ച്, ഓൾ ദ വെരി ബെസ്റ്റ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് മുഹമ്മദ് ഷാമിൽ. ബ്രോ ജോർദാൻ മുറയുണ്ട്, ജോഷി ജോസഫ് ചെറിയാത്ത് കളി കാണിക്കില്ല ബിക്കോസ് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അതിനാ ടി പി ടി, ഹായ് ബ്രോ, ലെറ്റ്സ് ഫുട്ബോൾ. ഹൂപ്പർ ഇനി മികച്ച പ്രകടനം എടുക്കണ്ടേ, എടുക്കണം ബ്രോ. അപ്പോൾ എല്ലാവരും പ്ലെയേഴ്സ് എല്ലാം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കട്ടയ്ക്ക് കളി കാണാൻ എല്ലാവരും കൂടെ നിൽക്കുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത് പെവറാക്കിക്കോ, കളി പെവറാകാൻ പോവുകയാണ്. ഇന്നത്തെ കളി 11 പ്രഖ്യാപിച്ചു ബ്രോ. 11 ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ട് ഹൗസ് ബ്ലോക്ക്. ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഓൾ ദ വെരി ബെസ്റ്റ്, താങ്ക് യു ബ്രോ. മുഹമ്മദ് ഷാമിൽ, താങ്ക് യു സോ മച്ച്. ഇന്ന് പൊളിക്കും, പിന്നെ അല്ല. ഹലോ ദേവാസ, ഗുഡ് ഡേ, ബ്ലസ് യു, ഹാപ്പി ബർത്ത്, എന്തോ ഹാപ്പി ബർത്ത്. മെൽബിൻ മനോജ്, ഹായ് ബ്രോ. കെ ബി എഫ് സി 2 ബി എഫ് സി ദിൽ, യാ ബ്രോ. ഇന്ന് അതാണ് നമ്മുടെ നമുക്ക് വേണ്ടത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരം ജയിച്ചേ തീരൂ. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അടിപൊളിയായിട്ട് തന്നെ കളിച്ചേ തീരൂ. ഇന്ന് കേരളം ജയിക്കുമോ? ഇമാനുവൽ ജോൺസ്, അത് ചോദ്യമാണ്, കേരളത്തിന് ജയിച്ചേ സീരിക്കും. ഫർഹാൻ ഗെയിമിംഗ് വൈറ്റി, കളി കാണിക്കില്ല ബിക്കോസ് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉണ്ട്. ബോൾ പെനാൽറ്റി കിട്ടിയാൽ ഗോള, പിന്നല്ല ബേൺ സ്ക്വാഡ്. 50 വാച്ചിങ് നവീൻ്റെ മോനെ, പെവർ പെവർ പെവർ, ഒരുപാട് നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ആരെങ്കിലും ചെയ്തോ? ഷാഹിദ് സേഫ്, ആരും ചെയ്തിട്ടില്ല ബ്രൂ, സൂപ്പർ ചാറ്റ് ഒന്നും ആരും ചെയ്തില്ല. ഇതിൽ കളി കാണാൻ പറ്റുമോ? കേരളയുടെ പവർ ഇന്ന് കാണണം, കാണുമായിരിക്കും അല്ലേ, കാണും, പിന്നെ കാണാണ്ടിരിക്കുമോ? എ സ്പോർട്ട്, കട്ട വെയിറ്റിംഗ് ഫോർ ദിസ് മാച്ച്. ഞാൻ ലൈക്ക് കൊടുത്തു, താങ്ക് യു. ലൈക്ക് എൻ്റെ മോനെ, കളി തുടങ്ങുന്നതിന് മുമ്പ് 61 ലൈക്ക് ആയിട്ട്. അപ്പം ഇന്ന് നമുക്ക് 1000 ലൈക്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണം ഗീസ്. ലൈവ് ഉണ്ട്, ലൈവ് ഉണ്ട്, ലൈവ് ആടാ മുത്തേ. ഞാൻ എനിക്ക് എനിക്ക് മെസ്സേജ് അയക്കണേ. ആ ബ്രോ, എനിക്ക് മനസ്സിലായി മനസ്സിലായി, കളി കാണിക്കാമോ? താങ്ക് യു മലയാളി ജിൻ, കളി കാണാൻ പറ്റും. കേരള ബ്ലാസ്റ്റേഴ്സ് വിൻസ് ബ്രോ, യാ ബ്രോ. കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ടു വിൻ ദിസ് മാച്ച്.
കാരണം എന്താ വെച്ചാൽ രണ്ട് തോൽവിയും രണ്ട് സമനിലയും മാത്രമേ ഈ ഏഴാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായിട്ടുള്ള ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിച്ചില്ല. അത് ബംഗളൂരുവിനെ എതിരെയായാലും അതിമനോഹരമായിരിക്കും. ആഷിക് കൂർണി എന്ന മലയാളി താരം അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനിടെ ബംഗളൂരു എഫ് സിയുടെ സ്വന്തം ലൈനപ്പിൽ ഫസ്റ്റ് ലെവലിൽ കളിക്കുന്നുണ്ട്. സുനിൽ ഛേത്രിയോടൊപ്പം അദ്ദേഹം ലെഫ്റ്റ് വിംഗിലാണ് കളിക്കുന്നത്. സോ കട്ട് വെയിറ്റിംഗ് ഫോർ ദിസ് മാച്ച്. കുറേ ദിവസത്തെ വെയിറ്റിംഗ് ആണ്. ബംഗളൂരുവും അധികം വലിയ ഫോമിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം വലിയ ഫോമിലൊന്നും അല്ല. സ്ലോ മോഡ് ഓൺ ചെയ്യുക, ഞാൻ ഓൺ ചെയ്യാം. സൂപ്പർ മച്ച് യാ ബ്രോ. ഫോർമേഷൻ പറയാലോ. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന ഫോർമേഷൻ വന്നിട്ട് 4-2-3-1 ആണ് ബ്രോ. ആൽവിനോ ഗോമസ് ആണ് ഇന്ന് നമ്മുടെ ഗോൾ കീപ്പർ. രാഹുൽ കെ പി ഇന്നും സ്റ്റാർട്ടിംഗ് ഇലവൻ ഉണ്ട്. സഹൽ അബ്ദുൾ സമദ് ഇന്ന് സ്റ്റാർട്ടിംഗ് ഇലവൻ ഇല്ല. ജെസൽ കാഡ്മേറോ സ്റ്റാർട്ടിംഗ് ഇലവൻ ഇല്ല. സഹൽ സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിൽ പോലും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന കാര്യം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ജോർദാൻ മുറിയുണ്ട്. ഹലോ 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 ഹലോ. കെ ഡി ജെ പിന്നല്ല പെവർ ആക്കും ബ്രോ. ഇത്രത്തോളം വേറൊരു മത്സരത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവില്ല. കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു മാച്ചിന് വേണ്ടി. സോ 68 വാച്ചിങ് നൗ. താങ്ക് യു സോ മച്ച് ഫോർ ലൈക്സ് ആൻഡ് ഷെയർസ്. വിദം ജെണി ചേട്ടാ, ഹായ് 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 ഹായ്. ഫോർമേഷൻ 3-2-4-1 ബ്രോ. 4-3-2-1 ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷൻ. ആൻഡ് ബംഗളൂരു എഫ് സി ഇറങ്ങുന്ന ഫോർമേഷൻ 4-3-3 ആണ്. ആൻഡ് ബംഗളൂരു എഫ് സിയുടെ സ്റ്റൈലപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗുർപ്രീത് സിംഗ് സന്ധു ഗോൾ കീപ്പർ, പ്രതീക് ചൗധരി, ജുവാൻ ആൻഡ് ഹർമൻജ്യോത് കാബ്ര, സുരേഷ് വങ്ചാം, എറിക് പാർത്താലു, ഡിമാസ് ഡെൽഗാഡോ, സിൽട്ടൻ സിൽവ, ആഷിക് കുർണിയൻ, ക്രിസ്റ്റ്യൻ ഓപ്സെത് ആൻഡ് സുനിൽ ഛേത്രി. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആൽബിനോ ഗോമസ്, ബഖാരി കോണെ, ലാൽഡ്രോ തര, നിഷു കുമാർ, പ്രശാന്ത് കെ, ജീക്സൺ സിംഗ്, വിൻസെന്റ് ഗോമസ്, രാഹുൽ കെ പി, ഗാരി ഹൂപ്പർ, ഫക്കുണ്ടോ പെരേര, ജോർദാൻ മുറി. നല്ല മൂന്ന് കിഡിലൻ ഫോർവേഡ്, മൂന്ന് എവേ സ്ട്രൈക്കേഴ്സിനെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കിംഗിൽ ഉള്ളത്. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് ഈ പേപ്പർ മാച്ചിന് വേണ്ടി. 72 വാച്ചിങ് നൗ. താങ്ക് യു സോ മച്ച്. ഹായ് മച്ച മുഹമ്മദ് ഫർഹാൻ. കോസ്റ്റയ്ക്ക് പകരം വന്നോ? കോസ്റ്റയ്ക്ക് പകരം ഇന്ന് ഇറക്കിയിരിക്കുന്നത് ലാൽഡ്രു അതാരയാണ് ബ്രോ. 74 വാച്ചിങ് നൗ. താങ്ക് യു സോ മച്ച്. അപ്പൊ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക. കട്ടയ്ക്ക് കൂടെ കൂടിക്കോ, നമ്മൾ പേപ്പർ ആക്കും ഇന്നത്തെ കളി. ചേട്ടാ ഞാൻ വലിയ ഫാൻ. താങ്ക് യു ഗോവിന്ദ് ജെനി, താങ്ക് യു മുത്ത, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. കോസയ്ക്ക് പകരം ആരാ? കോസയ്ക്ക് പകരം ലാൽഡ്രോ തരാം. ഹായ് ബ്രോ, ഒന്ന് ഹായ് പറയാം. കെ ഡി ജെ കെ ഹായ് ബ്രോ. 728 ആയി. ആ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും ബ്രോ, ഇപ്പൊ തന്നെ. ഉടനെ തന്നെ ലാൽഡ്രോ കേരള നമ്മുടെ ലൈനപ്പിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അവിടെ പ്രശാന്തിനെ മിഡ്ഫീൽഡറാണ്, ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടല്ല കളിക്കുന്നത്, മിഡ്ഫീൽഡറായിട്ടാണ് അവിടെ പ്രശാന്തിനെ കളിക്കുന്നത്. മൂന്ന് ഡിഫൻഡേഴ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. എനിക്ക് തോന്നുന്നു പ്രശാന്ത് ഓവർലാപ്പ് ചെയ്ത് കീറുമായിരിക്കും. പ്രശാന്ത് അടിപൊളിയായിട്ട് ഇന്ന് കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 78 നൗ. താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ജയിച്ചാൽ മതിയായിരുന്നു. യാ ബ്രോ കട്ട വെയിറ്റിംഗ് ആണ്. അച്ചൽ കരിപ്പൂർ ഹായ് ബ്രോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കട്ടയ്ക്ക് ലൈവ് വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പേപ്പർ മത്സരമായിരിക്കും. ഈ ഒരു മത്സരത്തിന് വേണ്ടി കട്ടയ്ക്ക് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഞാൻ 20 സൂപ്പർ ചാറ്റ് അടിച്ചു. എടാ വന്നില്ലല്ലോ സൂപ്പർ ചാറ്റ്, ഒന്നും വന്നിട്ടില്ല. എടാ മൊത്തം നമ്മുടെ കോസ്റ്റ് ഇറക്കിയില്ല ബ്രോ. അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടി കഴിഞ്ഞ മത്സരത്തിൽ പുറത്തായിരുന്നു. സോ ഒരു മാച്ച് മിസ്സിംഗ് ആയിരിക്കും. അടുത്ത മത്സരത്തിൽ മാത്രമേ ഇനി തിരിച്ചു വരാൻ സാധിക്കുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വന്നിട്ട് എന്നാണ് നമുക്ക് നോക്കാം. അടുത്ത മത്സരത്തിൽ മാത്രമേ കോസാൻ അമോനിസിന് ഇറങ്ങാൻ സാധിക്കൂ. പക്ഷേ ഇന്നൊരു മികച്ച ലൈനപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് നടത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ കേരളത്തിന് വൻ വിജയമായി മാറും. കാരണം കേരളം ഇതുവരെ ഒരു കളി ജയിച്ചിട്ടില്ല. ഇനി അടുത്ത മത്സരം അടുത്ത ഞായറാഴ്ച 20-ാം തീയതിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് എസ് സിസ് ബംഗാളാണ് അടുത്ത മത്സരം നടക്കുന്നത് ബ്രോ. ഹൂപ്പർ ഗോൾ അടിക്കുന്നു. സ്ലോ മോഡ് ഓൺ ആണ്. ഹൂപ്പറിനെ എല്ലാവർക്കും മാർക്ക് ചെയ്ത് അതുകൊണ്ടാണ് ഗോൾ വരാത്തത്. പിന്നല്ല പൊളിക്കും കേസ്. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പൊളിച്ച് അടുക്കിയിരിക്കും. ജോർദാൻ മുറൈ കളിക്കുന്നുണ്ട് ബ്രോ. ഇന്ന് മൂന്ന് ഫോർവേഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്, ജോർദാൻ മുറൈ, ഫക്കുണ്ടേ പെരേര, ഗാരി ഹൂപ്പർ. ഇന്ന് പെവർ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെസ്റ്റ് ലൈനപ്പ് എന്ന് പറയാം. പക്ഷെ അവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് കോസാൻ അമോനിസുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ജെസൽ കാഡ്മേറോ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ടിരുന്നത് മനസ്സിലായില്ല. കാരണം അദ്ദേഹം നന്നായി പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. സഹൽ സബിലും ഇല്ല ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സഹലിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലും ഇല്ല. ഇന്ന് മുറൈ ഗോൾ അടിക്കുമെന്ന് തോന്നുന്നവരുണ്ടോ? എല്ലാവരും ഗോൾ, ആരെങ്കിലുമൊക്കെ ഗോൾ അടിച്ച് കളി ജയിച്ചാൽ മതി ബ്രോ. ഞാൻ സി ഐ പി ഹായ്. മലയാളി ഇന്ന് പൊളിക്കും. പേപ്പറാണ്. ഫോർമേഷൻ എന്താ? 4-3-3 അല്ല ബ്രോ ഫോർമേഷൻ. 4-2-3-1 ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോർമേഷൻ. 111 വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ആൻഡ് കളി ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു മത്സരത്തിന് വേണ്ടി എത്ര ദിവസമായിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കാരണം ലാസ്റ്റ് മത്സരവും ജയിക്കാത്തതുകൊണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷനിലായിരുന്നു. അന്നത്തെ ലൈവ് വാച്ചുകാർക്കൊക്കെ അറിയാം ഒരുപാട് സെഡ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. 111 വാച്ചിങ് എൻ്റെ മോനെ. പെവർ പെവർ പെവർ.
ഹരിക്കുട്ടൻ. അപ്പോ ബ്രോ ഇന്ന് പൊളിക്കും പക്ക പേവർ, നമ്മുടെ ഈ സീസണിന്റെ ആദ്യ വിജയം. യാ ബ്രോ അശ്വിൻ സെബാസ്റ്റ്യൻ ക്യാപ്റ്റൻ ആരെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരുപാട് പേര് സ്പാം അടിക്കുന്നുണ്ട്. മോഡറേറ്റേഴ്സ് ഇന്നത്തെ കളി ശ്രദ്ധിച്ചിരിക്കണം, കാരണം സ്പാം അടിക്കുന്നവരെ സ്പോട്ടിൽ ടൈം ഔട്ട് കൊടുക്കണം. സ്പാം അടിക്കുന്നവരെ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് സെൻസ് ആക്കിയതാണ്. എന്തെങ്കിലും ജയിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. നാളെ ഗോകുലം കേരളയുടെ കളിയുണ്ട്, അറിയണം ബ്രോ. ദുരന്തം കേരള. നോ ബ്രോ, മഴയുണ്ടോ മുത്ത ഇവിടെ? ഇല്ല ബ്രോ. സുൺചേത്രി ഗോൾ അടിക്കുമ്പോൾ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ് ഈ മാച്ചിന് വേണ്ടി. 130 വാച്ചിങ് ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്തിട്ട് കളി കാണുക പ്ലീസ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് വൈറ്റ് ജേഴ്സിയിലാണ് വീണ്ടും ഇറങ്ങുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് മത്സരം ജയിച്ചേ തീരൂ, കാരണം ഷുവർ ആയിട്ട് ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരം ജയിച്ചേ തീരൂ. അവർക്ക് വേണ്ടിയുള്ള കളിയാണ് ഇത്. കമന്ററി മാത്രമാണ് പോയി ചെയ്യാം ബ്രോ. സ്പോട്ട് മച്ചാമാരെ ഒന്ന് പറയാം, കാരണം കമന്റ് ഒന്നാമത് വായിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് സ്പാം അടിക്കാതിരിക്കുക പ്ലീസ്. ഇമാനുവൽ ജോൺസൺ, താങ്ക് യു സോ മച്ച്. അവരുടെ ലോങ് ത്രോ ആണ് ബാംഗ്ലൂരിന് ലഭിക്കുന്നത്. ക്ലിയർ ചെയ്യുകയാണ് പത്താല, അവിടെ ക്ലിയർ ചെയ്യുക. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലിയർ ചെയ്യാണ് ബോൾ, പക്ഷേ വീണ്ടും പിടിച്ചെടുക്കുകയാണ് ബംഗളൂരു എഫ് സി വിത്ത് ബോളിനും. ഒറിജിനൽ കളി കാണിക്കാൻ പറ്റില്ല റെഹൻ ജോസ് ബിക്കോസ് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. വിൻസെന്റ് ഗോമസ് ക്യാപ്റ്റൻ. യാ ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സ് പൊളിക്കും പിന്നല്ല ഷോ ആണോ? ഉമാ ഹരിക്കുടൻ, ഹായ് ബ്രോസ്. ഡോണ്ട് പുട്ട് സ്പാം ബ്രോ, പ്ലീസ് സ്പാം അടിക്കാതിരിക്കുക മച്ചന്മാരെ. ഒരുപാട് പാടുപെട്ടാണ് ലൈവ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്പാം അടിക്കാതിരിക്കുക പ്ലീസ്. മാക്സിമം സ്പാം അടിക്കാണ്ട് നമുക്ക് മുമ്പോട്ട് പോവാം. മലയാളി മച്ചന്മാരെല്ലാവരും കളി വാച്ച് യു ഗെയ്സ്, കട്ടയ്ക്ക് കളി വാച്ച് യു ഗെയ്സ്. എന്നും എല്ലോ ഓക്കെ മുത്തേ, നമ്മൾ ജാഗ്രതരായിരിക്കാം. ഓക്കെ മുത്തേ ഇന്നും സഹലില്ല. യാ ബ്രോ ജോർദാൻ മുറേ കളിക്കുന്നുണ്ട്. ജോർദാൻ മുറേ, ഗ്യാരി ഹൂപ്പർ, ഫക്കുണ്ടോ പെരേര, മൂന്ന് പേരും ഫോർവേഡ് ആയി കളിക്കുന്നുണ്ട്. അപ്പോൾ 152 വാച്ചിങ് നൗ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരൊക്കെ ടപ്പേന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തു. ഖാബ്രയൊക്കെ കിടക്കണം. ഹർമൻജോത് ഖാബ്ര, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ജയിച്ചേ തീരുവല്ലെന്ന് നമുക്കറിയാം. സ്പാം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നതാണ് ബ്രോ. ഒരേ മെസ്സേജ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തായിരിക്കുന്നവരാണ് പറയുന്നത്. ഗോമസ് എക്സ്പീരിയൻസ് കളത്തിൽ വരട്ടെ. യാ ബ്രോ കട്ടയ്ക്ക് വരികയാണ്. സി ബി വി കെ, ഹായ് ബ്രോ. ബാൻസ് ഗോട്ട് ത്രോ ചെയ്തോ? എടാ കറക്റ്റ് ലൈവ് ടിക്കറാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ മാച്ച് വാച്ച് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ലൈവ് ടിക്കർ കിട്ടുന്നത്. ഇത് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, എന്നിട്ട് ഞാൻ ലൈവ് ടിക്കർ ആഡ് ചെയ്തതാണ്. ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. മാച്ച് കാണാൻ ഹോട്ട്സ്റ്റാർ തന്നെ വേണം ബ്രോ. 147 വാച്ചിങ്, താങ്ക് യു സോ മച്ച്. ഉമാ ഹരിക്കോട്ടൻ എടാ ഓൾറെഡി പറഞ്ഞു പ്ലീസ് സ്പാം അടിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു മത്സരത്തിന് വേണ്ടി. ഹായ് പറമുത്തേ, പ്ലീസ് നമ്മളെ മറന്നു. എടാ ഗെയിമിംഗ് വിത്ത് നോ, മറക്കാൻ പറ്റുമോ? കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ മാച്ചിന് വേണ്ടി. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റക്ക് ആവും. ഇല്ല ബ്രോ, മൊത്തം സ്പാം ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാറും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സബ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2 മിനിറ്റ് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇച്ചിരി എന്താ, ഇന്നത്തെ ഫോർവേഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ജോർദാൻ മുറൈ, ഗ്യാരി ഹൂപ്പർ, ഫക്കുണ്ടോ പെരേര, ഈ മൂന്ന് പേരിലാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ. എന്റെ ടീം ഇന്ന് ജയിച്ചേ തീരും. കാരണം നമ്മൾ ലാസ്റ്റ് സമയത്ത് നിഷു കുമാറിന്റെ മറ്റൊരു ലൈവ് കണ്ടിരുന്നു, ലൈവ് അല്ല അതിന്റെ വീഡിയോ കണ്ടിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും പറയാത്ത ബംഗളൂരു എഫ് സിക്ക് ഈ സീസണിൽ അധികം ഫോമാകാൻ സാധിച്ചില്ല. ഒരു മത്സരം മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്, ബാക്കി ഡ്രോ ആയിരുന്നു. ഇവൻ സുനിൽ ഛേത്രിയും കട്ടയ്ക്ക് ഫോമൊന്നും ആയിട്ടില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഷുവറായിട്ട് വിൻ ചെയ്യാവുന്ന ഒരു മാച്ചാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കട്ടയ്ക്ക് ജയിക്കട്ടെ. ഇന്ന് ബംഗളൂരു അട്ടി മറിച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും നല്ലൊരു മാച്ചായി മാറട്ടെ എന്ന് നമുക്ക് പറയാം. യൂട്യൂബ് ഡായപ്പ്, താങ്ക് യു സോ മച്ച് ചേട്ടാ. കണ്ടന്റ് മാച്ച് പറ്റുമില്ല ബ്രോ, വീഡിയോ മോട്ട് കാട്ടോ പ്ലീസ്, ബിക്കോസ് നോ ബ്രോ, നോ ബ്രോ. മുംതാസ് എനിക്ക് ഓക്കെ ബ്രോ. ഇന്നലെ ഞാൻ ഒരു പ്ലേസിൽ പോയിരുന്നു, അതുകൊണ്ടാണ് വരാത്തത്. സോറി, ലൈവ് മിസ് ചെയ്തു. ഓക്കെ ആണത്തെ. അപ്പോൾ റൈറ്റ് വിങ്ങിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റമാണ്. കെ പ്രശാന്ത് വിത്ത് ബോൾ നൗ. പ്രശാന്താണ് ബോളുമായി. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം കെ പ്രശാന്ത് റൈറ്റ് വിങ്ങിൽ നിന്ന് മുന്നേറ്റമുള്ള ശ്രമം. സുനിൽ ഛേത്രി കെ പ്രശാന്തുമായിട്ട്, ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടൊരു ഫൗൾ കിക്ക് ലഭിക്കുകയാണ് അവിടെ. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടൊരു ഫ്രീ കിക്കാണ് ബോക്സിന് തൊട്ടുപോലെ. സുനിൽ ഛേത്രി കെ പ്രശാന്തിനെ ഫൗൾ ചെയ്തിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ മത്സരത്തിലെ ആദ്യ 4 മിനിറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിക്കാൻ സാധിച്ചാൽ കളി പെവറാകും, പെവറാകും എന്നുള്ളതിൽ ഒരു കാര്യം ഷുവർ ആണ്. മച്ചാന്മാരെ, ഇവനെയും കളി എന്താ, ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല ബ്രോ. വാട്ട് യു ബ്രോ ഡിസിഷൻ? ഐ തിങ്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ടു വിൻ ദിസ് മാച്ച്. അവർക്ക് വിൻ ചെയ്യണം. കിബിഫ് സി പെവർ വരട്ടെ. ഇമാനുവൽ ജോൺസൺ, ഹായ് ബ്രോ. അപ്പോ ഗ്യാരി ഹൂപ്പർ നല്ലൊരു പൊസിഷനാണ് നിൽക്കുന്നത്. 170 വാച്ചിങ് നൗ. അവിടെ ഫ്രീ കിക്ക് ലഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട്. ഇതൊരു ഗോളായി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം തമ്മിൽ തന്നെ ഗോൾ സ്കോർ ചെയ്താൽ അത്യാവശ്യം നല്ലൊരു കളി തന്നെ കാണാൻ സാധിക്കും. അവിടെ പെരേരയാണ് അവിടെ
ഫക്കുണ്ടോ പെരേരയാണ് അവിടെ ഫ്രീ കിക്ക് എടുക്കാൻ ശ്രമിക്കുന്നത്. ലെഫ്റ്റിലേക്ക് കൊണ്ട് ഒരു ഫ്രീ കിക്ക് എടുക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ഫക്കുണ്ടോ പെരേര. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം ഫക്കുണ്ടോ പെരേര ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫ്രീ കിക്ക് എടുക്കാൻ വരുമ്പോൾ അവിടെ റഫറി ഒരു സിഗ്നൽ കാണിക്കുകയാണ്. ഫ്രീ കിക്ക് ഫ്രം ഫക്കുണ്ടോ പെരേര. ഫക്കുണ്ടോ പെരേര ഫ്രീ കിക്ക് പക്ഷേ തട്ടി അകറ്റുകയാണ് അവിടെ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അനുകൂലമായിട്ടല്ല പന്ത് ഭവിച്ചത്. അത് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാറുണ്ട് ബംഗളൂരു എഫ് സി വിത്ത് ബോൾ നൗ. ബംഗളൂരു എഫ് സി ആഷിക് കുറിയൻ, മലയാളി താരം ആഷിക് കുറിയൻ, രാഹുൽ കെ പി അവിടെ ആഷിക് കുറിയനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. ആൻഡ് അതൊരു ഫൗൾ വിസിലായിരുന്നു. ആൻഡ് ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായിട്ടൊരു ഫൗൾ കിക്ക് ലഭിക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതികൂലമായും. യെസ്, അവിടെ നല്ലൊരു ഒരു കൗണ്ടർ അറ്റാക്കിലുള്ള ശ്രമമായിരുന്നു ആഷിക് കുറിയൻ. അവിടെ രാഹുൽ കെ പി കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ അദ്ദേഹത്തിന് ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു. നല്ലൊരു ടാക്ലിംഗ് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ച. ആഷിക് കുറിയനെ ഒരു കാർഡൊന്നും ലഭിക്കുന്നില്ല അവിടെ. ഗീവ് അവേ ഉടനെ ഉണ്ട് ബ്രോ. വിൽ മുറേ ബി ദ സ്റ്റാർ? യാ ബ്രോ, എന്തെങ്കിലും മലയാളികളുണ്ടോ? മലയാളികളാണ് മച്ചാന്മാരെ മൊത്തം. നമ്മുടെ ചാനൽ മൊത്തം മലയാളികളാണ്. റോഡ് ടു 150 ലൈക്സ്. സപ്പോർട്ട് യു ഗൈസ്. ഗ്രീൻ പ്ലാന്റ് ദരെ മോഡറേറ്റർ ബൈ, വെൽക്കം ടു സ്ട്രീം. 3.23 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീണ്ടും അവിടെ ബംഗളൂരു എഫ് സിക്ക് ടാക്ടിക്കലായിട്ടൊരു ഫ്രീ കിക്ക് എടുക്കുകയാണ്. ബംഗളൂരു എഫ് സി ഇൻസൈഡ് ബോക്സിലേക്ക് നീട്ടി വരുന്നു. ആൻഡ് ആൽബിൻ ഒക്കോമസ് അത് ക്ലിയർ ചെയ്യുകയാണ്. ആൽബിൻ ഒക്കോമസിനെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെ കാണാൻ സാധിച്ചു. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആവേശം നിറഞ്ഞൊരു അറ്റംപ്റ്റ് തന്നെ കാണാൻ സാധിച്ചു. ഫ്രീ കിക്ക് ആരാ ബ്രോ എടുക്കുന്നത്? നമ്മുടെ ഫ്രീ കിക്ക് എടുത്ത് ഫക്കുണ്ടോ പെരേരയാണ് ബ്രോ. മലയാളികളാണ് മലയാളികളാണ് മലയാളികളുടെ പെവർ കമന്റ് ബോക്സിൽ കാണിക്കാൻ മച്ചാൻമാരെ. ഹായ് ബസീൻ ബെന്നി, ഇടഞ്ഞ കൊമ്പനെ തടഞ്ഞു നോക്കണം. പിന്നല്ല പെവറാക്കും ഇന്നത്തെ കളി. ഇന്നത്തെ കളി നമുക്ക് പെവറാക്കണം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു മത്സരത്തിന് വേണ്ടി കട്ടയ്ക്ക് 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 വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആറ് മിനിറ്റ് പിന്നിടുമ്പോൾ ബംഗളൂരു എഫ് സി ഇന്നിൽ, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇന്നിൽ. അവിടെ രണ്ട് ടീമിന്റെ ഭാഗത്ത് നിന്ന് നല്ല നല്ല മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ഫോർവേഡാണ്, പക്കുണ്ടോ പെരേര, ഗാരി കൂപ്പർ, അതുപോലെ തന്നെ ജോർദാൻ മുറേ. ഈ മൂന്ന് ഫോർവേഡിൽ നിന്ന് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു മത്സരത്തിന് വേണ്ടി, റിസൾട്ടിന് വേണ്ടിയിട്ട്. ഷയ്യു അല്ലല്ല ബ്രോ, ഹിംഷ ന്യൂബൻ. വീഡിയോ ഇല്ല. ഗ്യാരി ഹൂപ്പർ ലെജൻഡ് ആണ്, എന്നിട്ട് ഗോൾ അടിക്കാത്തത് കാരണം ഗ്യാരി ഹൂപ്പർ ബോൾ കിട്ടുന്നില്ല. ഇതാണ് ഗോൾ. ഷുവറാണ് ഷുവറാണ് ഈ കളി ഗോൾ കേരളത്തിന് ഷുവറാണ്. ഇപ്പോൾ ഇവർ കമൻസ് വരട്ടെ. അതെ, എത്ര മലയാളികളുണ്ട് കളിയിൽ? മലയാളികൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രാഹുൽ കെ പിയും കെ പ്രശാന്തും മാത്രമേ ഉള്ളൂ. സഹലിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിൽ പോലും ഇല്ല. എന്താണ് കാരണം എന്ന് അറിയില്ല. അവിടെ പന്ത് പിടിച്ചെടുത്താൻ സാധിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇൻസൈഡ് ബോക്സിൽ ഒരു അറ്റംപ്റ്റ് നടത്താൻ ശ്രമിക്കുകയാണ് അവിടെ. ഫക്കുണ്ടോ പെരേര, ഫക്കുണ്ടോ പെരേര നേടിയെടുക്കണം. അപ്പോൾ എൻ്റെ മോനെ പെവറാക്കി പന്ത് നേടിയെടുക്കണം. ആൻഡ് ഫക്കുണ്ടോ പെരേര നല്ലൊരു ട്രൈ ആയിരുന്നു. പെവർ 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 കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റിൽ ഹോൾഡ് ചെയ്യാണ്. കെ പ്രശാന്ത് വിത്ത് ബോൾ നൗ. വിൻസെന്റ് ഗോമസ്, വിൻസെന്റ് ഗോമസ് പന്ത് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോൾ പൊസിഷനിൽ തന്നെയാണ്. എന്റെ മോനെ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്, കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ കണ്ടെന്ന് മടങ്ങാൻ സാധിക്കൂ കേരള ബ്ലാസ്റ്റേഴ്സിന്. ഹായ് ബ്രോ, ഹായ് ബ്രോ, ഹായ് ബ്രോ. എല്ലാവരും മെസ്സേജ് ചെയ്യണം, പക്ഷേ വായിക്കാൻ സമയമില്ല. കാരണം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കട്ടയ്ക്ക് കാണണം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കമന്ററി പറഞ്ഞേ സ്ഥിരിക്കും. കാരണം വൈറ്റ് ജേഴ്സിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്, ബ്ലോ ജേഴ്സിയിൽ ബംഗളൂരു എഫ് സി. ദമ്മ പൊളിക്കും കേരള ബ്ലാസ്റ്റേഴ്സ്. ഹൗ ടു വിൻ ദിസ് മാച്ച് മച്ചാന്മാരെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം അടിപൊളി തന്നെയാണ്. അപ്പൊ കോപ്പിറൈറ്റ് കാരണമാണ് റിയൽ മാച്ച് ഇടാൻ സാധിക്കാത്ത. അപ്പൊ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബാക്കിയ ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് ബ്ലോഗ്സ്. ഹായ് ബ്രോ. ഷൈജു ദാമോദരൻ ജൂനിയർ ആണോ എന്റെ മോനെ? ഇന്ന് കേരളത്തിന്റെ കളിയല്ല, ടി വി പോയി കണ്ടെന്ന് തോന്നല്ലേ. ഷൈൽ ജെ ബീച്ച് നോക്കണം മൊത്തം. എത്ര ഫോർവേഡ് ഉണ്ട്? മൂന്ന് ഫോർവേഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കട്ടയ്ക്കുള്ള മൂന്ന് ഫോർവേഡാണ്. ജോർദാൻ മുറൈ, ഫക്കുണ്ടോ പെരേര ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഹാരി ഹൂപ്പർ. കട്ട വെയിറ്റിംഗ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗോളിൽ. ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് കട്ടയ്ക്ക് ജയിച്ചേ സാധിക്കൂ. കോസയ്ക്ക് പകരം ആരാ വന്നത്? കോസയ്ക്ക് പകരം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. ഇന്ന് കാണാൻ സാധിച്ച ലാൽബുള താരയാണ്. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം കേരളത്തിനേക്കാൾ വലുതായിരുന്നു. ഈ ആ നാല് മത്സരങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ജയത്തിന് വേണ്ടി ഇറ്റിട്ട് നോക്കിയിരുന്ന ഓരോ ഫാൻസിനെയും നമ്മൾ ഇന്ന് കൊതിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം ജയിച്ചേ തീരൂ. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം. ഷോർട്ട് കോർണർ എടുക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായ ഒരു കോർണർ. പന്ത് ക്ലിയർ ചെയ്യുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. നന്നായിട്ട് പന്ത് പിടിച്ചെടുക്കുകയാണ്. ഒരു കൗണ്ടർ അറ്റാക്ക് മാർബന്ന് നോക്കാം. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ലെഫ്റ്റ് വിങ്ങിലേക്ക് നീട്ടി തെളിയുകയാണ് പന്ത്. ഫക്കുണ്ടോ പെരേര വിത്ത് ബോൾ. നിഷു കുമാറാണ് പന്തുമായി മുന്നേറ്റ് തന്നത്. ആൻഡ് ഒരു ത്രൂ ബോൾ നൽകാൻ ശ്രമം, ഒരു ഓവർ ഹെഡ് ബോൾ നൽകാൻ ശ്രമം, പക്ഷേ പന്ത് ഫ്രണ്ടിലേക്ക് പോകുകയായിരുന്നു. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റിൽ ബോൾ പൊസിഷനും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ. മുറയാണോ സൂപ്പറാണോ അതോ ഹൂപ്പറാണോ? എൻ്റെ അഭിപ്രായത്തിൽ മുറയാണ്. മുറ അടിപൊളിയാണ് ബ്രോ. കേരളത്തിന്റെ കളി പൊളിയാണ്, കേരളത്തിന്റെ കളി പൊളിയാണ് ബ്രോ. സഹൽ എന്താ അറിയാത്തത്? അറിയില്ല ബ്രോ. അബ്ദുള്ള ഖിനായിക്കര അറിയില്ല ബ്രോ. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ത്രോയിങ് കിട്ടുകയാണ് അവിടെ. ആഷിക് കുറിയൻ അവിടെ കാണാം. മലയാളി താരം ബംഗളൂരു എഫ് സിയുടെ ഫോർവേഡ് ആഷിക് കുറിയൻ, നമ്മുടെ സ്വന്തം
സുനിൽ ഛേത്രിയോടൊപ്പം കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ നമുക്ക് അവിടെ രാഹുൽ കെ പിയെ കാണാം, സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ സാലം പിടിക്കുകയാണ്. പക്ഷേ സഹൽ അബ്ദുൾ സമദ് മിസ്സിംഗ് ആണ് ഗൈസ്. ഇന്ന് വൈകുന്നേരത്തെ മാച്ച് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല ബ്രോ, ബ്രോ കമന്ററി പേപ്പർ പോരാ, പേപ്പർ ആവട്ടെ, പേപ്പർ ആക്കാം ബ്രോ. ബ്രോ ഒരു മാസിട്ടേ ഹൂപ്പറെതിരെ. അപ്പൊ 206 വാച്ചിങ് നൗ. അപ്പൊ ലൈക്ക് ചെയ്യാത്ത മച്ചമാരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർക്ക് ഷെയർ. 20 രൂപ നൽകിയാണ് റൈറ്റ് വിങ്ങിൽ കൂടി, പക്ഷേ പന്ത് അവിടെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല. ഓ, രാഹുൽ കെ പിയുടെ കാലുകളിൽ തട്ടിയിരുന്നെങ്കിലും പന്ത് പിടിച്ചെടുത്താൽ അവിടെ രാഹുൽ കെ പിക്ക് സാധിച്ചില്ല. പക്ഷേ കട്ട വെയിറ്റിംഗ് ആണ് അവർ മാച്ചിങ്ങിന് വേണ്ടി. ഹാഷി കുര്യൻ ആണ് അവിടെ രാഹുൽ കെ പിയെ ഫൗൾ ചെയ്തിട്ട്. പക്ഷേ ബോക്സിനുള്ളിൽ രാഹുൽ കെ പിയുടെ ഓട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ കെ പി അടിപൊളി തന്നെയാണ് ബ്രോ. ആകാശ് ഡോം എന്റെ മോനെ, പെവർ പെവർ പെവർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആകാശ് ഡോം മുത്തേ, വെൽക്കം ടു സ്ട്രീം. സോജി തോമസ്, കോസ്റ്റയ്ക്ക് എന്നാ പറ്റി? കോസ്റ്റയ്ക്ക് റെഡ് കാർഡാണ് പുറത്തിട്ട് പോയതാണ്. ആകാശ് ഡോം എന്റെ മോനെ, പെവർ എന്ത് ചെയ്യാലും കേരള പൊട്ടും. നോ നോ നോ, കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ടു വിൻ ദിസ് മാച്ച് ആൻഡ് ദേ വിൽ വിൻ ദിസ് മാച്ച്. ഗെയിമിംഗ് വിത്ത് ഭൂത തൻ, ഹായ് ബ്രോ, അടിപൊളി ബ്രോ. അബ്ദുൾ ഹക്കു റോയ് കൃഷ്ണയെ പഞ്ഞിക്കിട്ടാലും അബ്ദുൾ ഹക്കു പെവറാണ്. അവിടെ അപകടം ഒഴിവാക്കിയാണ് കെ പ്രശാന്ത്. കെ പ്രശാന്ത് അടിപൊളിയായിട്ട് തന്നെ കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാനലായി ലെഫ്റ്റ് വിങ്ങിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യണം. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പാസ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ചില്ലൊരു കൗണ്ടറാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനുമായിട്ട് മൂന്ന് ഫോർവേഡും ഗ്യാരി ഹൂപ്പർ, മക്കുണ്ട പെരേര, ജോർദാൻ മുറേ, നല്ലൊരു ഫക്കുണ്ടോ പെരേര, അടിപൊളി ഒരു ഷോട്ടാണ് അവിടെ ബാറിൽ തട്ടി പുറത്തേക്ക് പോകുന്നത്. അനാവശ്യമായ അവിടെ ഒരു ഗോൾ, അവിടെ ഒരു ഫൗൾ വിസിലാണ് ഫക്കുണ്ടോ പെരേരയ്ക്ക്, ഒരു ഓഫ് സൈഡ് വിസിലാണെന്ന് തോന്നുന്നു. ഫക്കുണ്ടോ പെരേരയുടെ എണ്ണം പറഞ്ഞൊരു ഷോട്ടായിരുന്നു, ബാറിൽ തട്ടി പുറത്തേക്ക് പോകുന്നത്. കറക്റ്റ് വെയിറ്റിക്കാണ് മച്ചാമാരെ ഒരു ഗോളിന് വേണ്ടിയിട്ട്. കേരള പൊട്ടില്ല, പെവർ പോരാ മൊത്തേ, കുറച്ചുകൂടെ എന്റെ പൊന്നട തൊണ്ണ അരച്ച് ഞാൻ ചാവും. ഫക്കുണ്ടോ പെരേര ചെറിയൊരു ഓഫ് സൈഡിലേക്ക് കടന്നിരുന്നു, അതുമൂലമാണ് അവിടെ ഒരു ചെറിയൊരു ഓഫ് സൈഡാണ് റഫറി. അതൊക്കെ കാണും, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫ് സൈഡ് എല്ലാം കട്ടയ്ക്ക് റഫറിമാർ കാണും, പക്ഷെ മറ്റു ടീമിന്റെ ഒന്നും കാണില്ല എന്നേ ഉള്ളൂ. പക്ഷെ കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു മാച്ചിന്റെ റിസൾട്ടിന് വേണ്ടി ഒരുപാട് വാച്ച് ചെയ്ത് ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് തെറി കേട്ടവരാണ് ഫാൻസ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ മോശം പറഞ്ഞു. നാളെ ആൽബിനോ ഗോമസിന് നല്ല ഔട്ടിംഗ് ആണ്, പന്ത് സേവ് ചെയ്യണം. ആൽബിനോ ഗോമസ് ഒരു ഗോൾ കിക്ക് മാത്രമായി കലാശിക്കുകയാണ് അവിടെ. ടി വിയിൽ കാണിക്കും ബ്രോ. ഇല്ല ബ്രോ, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട് ബ്രോ. ഇന്ന് കേരള ജയിക്കും ബ്രോ. അബ്ദുൽ നസർ ഹായ് ബ്രോ, ഗോൾ അടിക്കും, പേപ്പർ ആക്കും ബ്രോ. ബ്രോ ബ്രോ ടി വിയിൽ കാണിക്കാൻ പറ്റില്ല. മൈ പ്രഡിക്ഷൻ ഈസ് കെ ബി എഫ് സി 1 BFC നിൽ. കടിയിൽ ലിങ്ക് വേണ്ട. ബംഗളൂരിൻ്റെ ഗോൾ കീപ്പർ കട്ടയ്ക്ക് നിൽക്കും. ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാൻ സാധിക്കും ബ്രോ. കേരള ഉയരാണ്. അതെ ബ്രോ, വ്യാഖ്യ ഫോട്ടോഗ്രാഫി ഫിക്സ് കവറ്റു ചിക്സിക്കായിരുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ കളി നന്നായിട്ട് അറ്റാക്കിംഗ് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റാക്കിംഗ് മൈൻഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളതെന്ന് പറയുമ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട്. കാരണം മൂന്ന് ഫോർവേഡാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്ത് സാധിക്കും. ഫക്കുണ്ടോ പെരേര, ഗ്യാരി കൂപ്പ്, ജോർദാൻ മുറൈ, പെവർ റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മച്ചാമാരെ, പെവർ റാണ്. മാനെ സീൻ പോളി ഷൈജു ചേട്ടന്റെ കാല സെറ്റ് കമന്ററി മുത്ത് പറയാം. താങ്ക് യു അർണവാന്റെ ആരവസ്. ലിയോ ബച്ചാനെ ഹായ്, കളി കാണിക്കാൻ പറ്റില്ല ബിക്കോസ് കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. കളിയുടെ ലിങ്ക് വേണ്ട. പി സി വെൽസ് ആൻഡ് ട്രിക്സ്. സഹൽ ഇന്നുമില്ല. ദീക്ഷൻ സിംഗ്, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്തിട്ട് കാണാം, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് കാണാം, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്തിട്ട് കാണാം. അപ്പൊ 3.24K ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് 4K എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ലൈവ് വാച്ച് ചെയ്യുന്നവർ എല്ലാവരും കട്ടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ വെച്ചാൽ മതി. കളി കാണിക്കാൻ പറ്റില്ല ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. മൈ സിസ് നെയിം ഇസ് കുഞ്ചു. സഹൽ ഫാൻസ് പെവർ കാണിക്കും അച്ചാന്മാരെ. 13 മിനിറ്റ് പിന്നിടുമ്പോൾ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നല്ല അറ്റാപ്റ്റുകൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിഷു കുമാർ അവിടെ ബംഗളൂരു എഫ് സിയുടെ പ്ലെയറിനെ ഫൗൾ ചെയ്തിടുകയായിരുന്നു. ബോളിന് വേണ്ടി കട്ടയ്ക്ക് ഓടുന്ന് കാണാം അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഉമാ ഹരിക്കുട്ടൻ, എടാ മെസ്സേജ് വായിക്കണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ കട്ടയ്ക്ക് ചാറ്റ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് മെസ്സേജ് വായിക്കാത്തത്. ഹലോ 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 ഷൈല ഷൈല, ഓക്കെ മുത്തെ. കോസ്റ്റ ഇല്ല, വിഷമം സിഡോയും ഇല്ല, സെഡാക്കിയ ബ്രോ. പക്ഷെ അടുത്ത മത്സരത്തിൽ കോസ്റ്റ തിരിച്ചു വരും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും പേടിക്കേണ്ട. അവിടെ സെറ്റ് പീസുകളെല്ലാം ബംഗളൂരു എടുക്കുന്നത് ഇത്തിരി എന്താ പറയുക, ടാക്ടിക്സ് ആയിട്ടുള്ള സെറ്റ് പീസുകളാണ് എടുക്കുന്നത്. ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു ഓവർ ഹെഡ് ബോൾ നൽകുകയാണ് അവിടെ ബംഗളൂരു എഫ് സിയുടെ. പട്ടാലും ക്രോസ് ആയിരുന്നു, ബക്കരിക്കോണ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യണേ. റൈറ്റ് വിങ്ങിൽ കൂടി ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ് അവിടെ കെ പ്രശാന്ത് ആണ്. രാഹുൽ കെ പി വിത്ത് ബോളോ, രാഹുൽ കെ പി നന്നായിട്ട് മാറ്റി കൊടുത്തു. ആൻഡ് കെ ഫക്കുണ്ടോ പെരേര, ഓ ജോർദാൻ മുറയുടെ എണ്ണം പറഞ്ഞ ഒരു ഷോട്ട് അവിടെ സേവ് ചെയ്യാണ് ഗുർപ്രീത് സിംഗ് സന്ധു. ഇറ്റ്സ് എ കോർണർ കിക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കട്ടയ്ക്ക് നല്ലൊരു ഫോർവേഡ് പാസ് ആണ് അവിടെ വിൻസെന്റ് ഗോമസ്. വിൻസെന്റ് ഗോമസ് പൊളി അല്ലേ എന്ന് ചിലർ ചോദിച്ചു. വിൻസെന്റ് ഗോമസ് കട്ടയ്ക്ക് പൊളിയാണ് മച്ചാമാരെ, കട്ടയ്ക്ക് പൊളിയാണ്. ഇവിടെ ഗ്യാരി കൂപ്പറുടെ എണ്ണം, സോറി ഫക്കുണ്ടോ പെരേരയുടെ നല്ലൊരു ഷോട്ട് കാണാൻ സാധിച്ചിരുന്നു. സോറി, ജോർദാൻ മുറയുടെ നല്ലൊരു ഷോട്ട് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ
ഗുർപ്രീത് സേവ് ചെയ്യായിരുന്നു. അപ്പൊ കോർണർ കിക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നത്തെ മത്സരം കേരളത്തിന് ജയിക്കണം എന്നുള്ള ആവേശം കേരളത്തിന്റെ കമ്മിറ്റ്മെന്റിൽ കാണാനുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് ബ്രോ കളി കാണുന്നത്. ജയൻജർ സജീസൽ പ്ലീസ്. ബെങ്കളൂരു 3-1 പോട്ടെ. മിൻ അല്ല ബ്രോ, യുവർ കമന്റ് സൂപ്പർ, താങ്ക് യു സോ മച്ച്. ജോർദാൻ മുറൈ ഓൺ ടാർഗറ്റ്. ഫക്കുണ്ടോ പെരേര ഒരു കോർണർ ആയിരുന്നു, പന്ത് പിടിച്ചെടുത്താൻ സാധിക്കുന്നില്ല. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിത്ത് ബോൾ ഇൻസൈഡ് ദ ബോക്സിൽ ഒരു അറ്റംപ്റ്റ് നിറയ്ക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ലാൽ ഡ്രോത്തോർ ഒരു ബോൾ ആയിരുന്നു, ആൻഡ് ഇറ്റ്സ് എ ഗോൾ കിക്ക് ഫോർ കേരള, സോറി ഗോൾ കിക്ക് ഫോർ ബംഗളൂരു എഫ് സിക്ക് അനുകൂലമായ ഒരു ഗോൾ കിക്ക് ആണ്. എന്താ പറയേണ്ടത് അറിയില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ പോസിറ്റീവും കമ്മിറ്റ്മെന്റോടും കൂടിയ ഒരു കളിയാണ് ഇന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഐ ലവ് യുവർ ചാനൽ. താങ്ക് യു ലിയോ മച്ചാനെ. ബ്ലാസ്റ്റേഴ്സ് കട്ട് അറ്റാക്കിംഗ് ആണ്, കാരണം ബ്ലാസ്റ്റേഴ്സ് നല്ല കട്ട് അറ്റാക്കിംഗ് ആണ്. ബെക്കാരി കോണയുണ്ട് നമുക്ക്, പിന്നെ എന്തിനാ ഡിഫൻസ് ഒക്കെ വേറെ ലെവൽ. യാ ആർണ് നമ്മുടെ ബെക്കാരി കോണയുണ്ട്, നിഷു കുമാർ ഉണ്ട്, ലാൽഡ്രുവ താരയുണ്ട്. എന്തിന് പിന്നെ പിന്നെ എന്തിനാണ് പെവർ കുറവ്? താങ്ക് യു ലിയോ മച്ചാനെ, താങ്ക് യു ലിയോ മച്ചാനെ. സെട്ടാ സിബി വികയാ മോനെ, ഇന്ന് കേരളം ജയിക്കുമോ? അപ്പൊ നീ നിങ്ങൾ ഏത് ജില്ലകളിൽ നിന്നാണ് കളി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇന്നത്തെ മത്സരം നിങ്ങൾ ഏത് ജില്ലകളിൽ നിന്നാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കമന്റ് ചെയ്യും മച്ചാമാരെ. അപ്പോൾ 16-ാം മിനിറ്റിലേക്ക് കളി എത്തുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ, ബംഗളൂരു എഫ് സി കട്ടക്ക് നിൽ നിൽ ആണ്. ബാങ്ക് ബാങ്ക് ബാംഗ്ലൂരു, ബട്ട് നോട്ട് ഗോയിങ് ടു വിൻ ദിസ് മാച്ച്. ബാംഗ്ലൂരു ലേറ്റ് ആയിട്ട് യു കമന്ററി പറയുന്നത്. അസ്മിൽ അൻവർ അതിൽ ആകിട്ടേക്കുന്നതാണ്. 10 seconds ബ്രോ. ലവ് ഫ്രം ബാംഗ്ലൂർ, ഓക്കെ ബ്രോ. ബക്കാരി കോണെ ടക്ലിംഗ് കിങ്. മലപ്പുറം കോട്ടയം ഇടുക്കി ഇടുക്കി. യാ ബ്രോ, ഞാൻ ഇടുക്കിക്കാരനാണ്, ഇടുക്കിക്കാരനാണ്. കണ്ണൂർ കണ്ണൂർ മാംഗ്ലൂർ ഉണ്ട്. ഏട്ടൻ്റെ കമൻട്രി പൊളിയ. താങ്ക് യു ആദിത്യൻ. ഈ കെ എം കോസ്റ്റ മിസ്സിങ്. യാ ബ്രോ, ഈ കെ എം കോട്ടയം പാലക്കാട്. എൻ്റെ മോനെ മലപ്പുറം മലപ്പുറംകാരൊക്കെ ഉണ്ടോ? ബാംഗ്ലൂർ കണ്ണൂർ എൻ്റെ മോനെ. താങ്ക് യു സോ മച്ച്. കേരളം ജയിക്കും. ഹൗ ഈസ് ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ വിൻസെന്റ് ഗോമസ് ആണ്, അടിപൊളിയാണ്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക് ആണ്. പക്കുട്ട പെരേര വിത്ത് ബോൾ, സൂപ്പറാണ് സൂപ്പറാണ്. ലൈറ്റ് വിങ്ങിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. Yes, Kerala vs score yet again. Yes, KP Rahul മലയാളികളുടെ സ്വന്തം മുത്ത് KP രാഹുലിന്റെ ആദ്യത്തെ ഗോൾ. ബംഗളൂരു അടി ബംഗളൂരിനെതിരെ അടിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്റെ മോനെ കട്ട വരികയായിരുന്നു ഈ ഗോളിന് വേണ്ടി. പെവർ പെവർ പെവർ, ഞാൻ പറഞ്ഞിരുന്നു തിരിച്ചു വരവ് സാധിക്കും. എന്റെ മോനെ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഓ, ഇവിടുന്ന് ഗൂസ് ബംസ് ആണ് ഗൈസ്, ഗൂസ് ബംസ്. ഈ ഒരു ഗോളിന് വേണ്ടി കട്ടയ്ക്ക് വെക്കുകയായിരുന്നു. ബംഗളൂരിനെ ഇന്ന് നമ്മൾ അടിച്ച് പറപ്പിച്ച് പണ്ടാറ് അടക്കി വിടും. അവിടെ ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. കെ പി രാഹുൽ കേരളത്തിന്റെ പൊന്നോമിന് മുത്തിന്റെ ഭാഗം, അടിപൊളി ഒരു ഗോളാണ് അവിടെ കാണാൻ സാധിച്ചത്. പൊളി 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 പൊളി. ഇനി നമുക്ക് ആശ്വസിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോളിന് വേണ്ടി കട്ട വരിക രാഹുലിന്റെ എണ്ണം പറഞ്ഞൊരു ഷോട്ടാണ് അവിടെ കാണാൻ സാധിച്ചത്. ബംഗളൂരു എഫ് സിയെ നമ്മൾ ഇന്ന് തറ പറ്റിക്കും ഗൈസ്. കെ പി രാഹുലിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടുകയാണ്. അവിടെ ബംഗളൂരു എഫ് സിക്ക് ആദ്യ ആണി അവിടെ ശവപ്പെട്ടി, ബംഗളൂരിന്റെ ശവപ്പെട്ടി അവിടെ അടിച്ചിരിക്കുകയാണ് ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സ് കെ പി രാഹുലിലൂടെ ഇതൊരു എന്താ നിമിത്തം എന്നൊക്കെ പറയുക. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം രാഹുൽ കെ പി ഒരു ഗോൾ നേടുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഞാൻ ലീഡ് ചെയ്യുകയാണ്. സെറ്റാക്ക് സെറ്റാക്ക്, പെവർ വരട്ടെ പെവർ വരട്ടെ. പിന്നല്ല പെവറാണ് ഗേയ്സ്. ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് കേരള ബ്ലാസ്റ്റേഴ്സിനെ പുച്ഛിച്ച് തള്ളിയിരുന്നു. അവർക്കൊക്കെ ഒരു മറുപടി കൊടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. രാഹുൽ പെവറാണ് ഗേയ്സ്. എന്റെ മോനെ പെവർ 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 പെവർ. ബ്രോ ഞാൻ വന്നു. താങ്ക് യു സോ മച്ച് മച്ചാമാരെ, ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയുന്നത്, സന്തോഷം മാത്രമാണ്. ഞാൻ ഈ ഒരു ഗോളിന് വേണ്ടി കട്ട വരിക്കാൻ കാരണം ഇന്ന് 3 ഫോർവേഡുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിരുന്നത്. അത് ബലം ചെയ്തു എന്ന് പറയണം. നമ്മുടെ കെ പി രാഹുൽ അവിടെ സെലിബ്രേറ്റ് ചെയ്ത് അർമാദിക്കുകയാണ് ഗൈസ്. രാഹുൽ കെ പിയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യുകയാണ്. ലവ് കേരള, വി ലവ് കേരള. എടഞ്ഞ കൊമ്പിന്റെ കൃഷ്ണമണിയിൽ തോട്ടിയിടല്ലേ, പിന്നെ അല്ല. ഇനി നമുക്ക് ധൈര്യമായിട്ട് പറയാം ഗൈസ്. പക്ഷേ ഇനിയും ഈ ഒരു അറ്റാക്കിംഗ് ഗെയിം കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ സീസണിലെ ആദ്യ വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനെ ബംഗളൂരുവിനെ അടിപതറിച്ചുകൊണ്ട് തോപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ സീസണിലെ ആദ്യത്തെ വിജയം നമുക്ക് നേടാൻ സാധിക്കും. ഓട്ട് ബംഗളൂരു കണ്ടം വഴി, അതേ മുത്തെ ഓട്ട് ബംഗളൂരു കണ്ടം വഴി, അത്രേ പറയാനുള്ളൂ. ഈ കളിയെ ഞങ്ങൾ എന്തായാലും ജയിക്കുമെന്ന്. പിന്നല്ല ജെസി, പിന്നെ ഇതിനു വേണ്ടി കട്ട വരികയായിരുന്നു. ബിരിയാണി വേണോ ചേട്ടാ? ഞാനങ്ങ് വരുന്നുണ്ട് ബിരിയാണി തിന്നാ. പിന്നല്ല എന്താ പറയണ്ട, ഒരുപാട് പേര് പുച്ഛിച്ച് കളി. ഇന്ന് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേര് ഇന്ന് കേരളത്തിന്റെ കളി എന്ത് കാണാനാണ്. കേരളത്തിന്റെ കളി ഇനി കാണണ്ട. കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നുമല്ല ഈ ISL സീസണിൽ. എസ് ഈസ് ബംഗാളിനും താഴെ പോകേണ്ട ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയവന്മാരുടെ മുമ്പില്, വെറും പ്ലാസ്റ്റിക് ഫാൻസിന്റെ മുമ്പിൽ നമുക്ക് മറുപടി കൊടുക്കാനുള്ള കെ പി രാഹുലിന്റെ മുമ്പിൽ നിന്ന് കെ പി രാഹുൽ അടിച്ച ആ ഒരു ഗോളിലൂടെ നമുക്ക് മറുപടി കൊടുക്കാൻ കേസ്. ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കട്ടക്ക് ജയിച്ചും കേസ്. എന്റെ മോനെ പൊളി 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 പൊളി.
അതെയാ, കണ്ടത്തിലേക്കുള്ള ആദ്യ വഴി വെട്ടിക്കൊടുത്തിരിക്കുകയാണ് രാഹുൽ കെ പിയുടെ ആദ്യത്തെ ഗോളിലൂടെ. പെവറാണ് ഗേസ്, മലയാളി പൊളിയാണ് ഗേസ്. തിരിച്ചു വരെ വിനി പൂരം പിന്നല്ല. നല്ല അറ്റാക്കിംഗ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വക കിടുക്കൽ അറ്റാക്കിംഗ് ആണ് ഈ ഒരു 19 മിനിറ്റിൽ നമ്മൾ കട്ടയ്ക്ക് കണ്ടതെന്ന് ഷുവറായിട്ട് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വക കട്ടക്ക് അറ്റാക്കിംഗ് ആയിരുന്നു. അപ്പൊ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരൊക്കെ ടപ്പ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്ത മച്ചാമാരെ, കട്ടയ്ക്കായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയെല്ലാം. സഹലില്ല സഹലില്ല ബ്രോ, എന്തായിരുന്നു കഴിഞ്ഞ കളിയിൽ കണ്ടം കളി? പിന്നല്ല ഹസാസ സ്പോർട്ട്, കഴിഞ്ഞ കളി കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ ശോക കളിയായിരുന്നു എന്ന് ചോദിച്ചാൽ ശോകമായിരുന്നു. പക്ഷേ വെറും ഫ്ലാസിക് ഫാൻസ് ഉണ്ടായിരുന്നു കുറെ പേര്. അതായത് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ എന്താ പറയുന്നത്, വന്ന് ചവിട്ടി വാരി മെഴുകുകയായിരുന്നു കുറെ ഫ്ലാസിക് ഫാൻസ് ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നും ഉയരായിട്ട് കുറച്ച് സപ്പോർട്ടേഴ്സ് ഉണ്ട്, അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എണ്ണം പറഞ്ഞൊരു ഗോള് തന്നെയാണ്, എണ്ണം പറഞ്ഞൊരു ഗോള് തന്നെയാണ്. ആഷിക്ക് അടിക്കും കണ്ടോന്നോ? ഇല്ല മുത്ത്, ഇന്ന് ആഷിക്കിന് അവസരം കൊടുത്താലും കാലങ്ങൾ കാത്തു വെച്ചൊരു ഗോളാണ്. കെ പി രാഹുലിന്റെ ഗോള് വേണം വേണമെന്ന് സീസണിൽ ആദ്യം തൊട്ട് കട്ടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. സഹലിന്റെ ഗോളുകളും എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ആര് ഗോൾ അടിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം ജയിച്ചേ തീരൂ. ദേ ഹാവ് ടു വിൻ ദിസ് മാച്ച് ഫോർ അവർ 12th മാൻ. ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സിന്. അടുത്തൊരു അറ്റാക്ക് കാണാം, റൈറ്റ് വിങ്ങിലേക്ക് നീട്ടി നൽകിയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ്. നല്ലൊരു അറ്റാക്ക് കാണാം. കൃത്യമായി സുനിൽ ഛേത്രി ബാക്കിലേക്ക് ഇറങ്ങി വന്ന് അവിടെ പന്ത് ക്ലിയർ ചെയ്യുകയാണ് സുനിൽ ഛേത്രി. അവിടെ ഒരു ഫൗൾ കിക്കാണ് ബാംഗ്ലൂർ എഫ് സിക്ക് അനുകൂലമായിട്ടുള്ള. ഹായ് മോഡറേറ്റർ ആക്കും, അവിടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എനിവേ മുറൈ ഇസ് ദെയർ ഇസ് ടു ബി എസ്റ്റാർ യാ ബ്രോ. ദേവദത്തൻ പി എസ്, എടാ എനിക്ക് മറുപടി പറയാൻ അറിയാമേനായിട്ടല്ല നീ തെറി വിളിക്കുന്നതിന്റെ. ഇന്ന് തെറി വിളിച്ചവർക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ സമയം വെറുതെ പോകുന്നുള്ളതാണ്. മോഡറേറ്റർമാർ കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഹായ് ബ്രോ, മൈ നെയിം ഈസ് ഗോകുൽ ആർ ബ്രോ. കേരള ഉയരറിയുമായിരുന്നു തിരിച്ചു വരുമെന്ന്. യാ ബ്രോ, ഇന്ന് പക്ഷെ കുറച്ച് പേര് ഇന്ന് മെസ്സേജ് അയക്കും. എന്താ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന്, കഴിഞ്ഞ മത്സരം തെറി പറഞ്ഞവരൊക്കെ പറയും കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മൾ ലാസ്റ്റ് ലൈവിൽ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ. ഇന്നത്തെ നിഷുകുമാറിന്റെ ആ ഒരു എന്താ പറയുക പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ആത്മധൈര്യം എന്ന് പറഞ്ഞ അടിപൊളിയായിരുന്നു. ഇന്നത്തെ മത്സരം ഞങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞു. പക്ഷേ സമയങ്ങൾ ഇനിയും കിടക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. ഇനിയും പിടിച്ചു നിൽക്കണം, ഇനിയും ഗോൾ അടിക്കണം. എന്തായാലും ഗോൾ അടിച്ചേ തീരൂ കേരള ബ്ലാസ്റ്റേഴ്സിന്. ബംഗളൂരു കേരള നൂബ് എന്നോ ഒരു ഹായ് തരുമോ പ്ലീസ്? മിഥ്വി കൃഷ്ണ ഹായ്. കേരളം ആരാന്ന് അമ്മർക്ക് അറിയില്ല. പിന്നല്ല ദേവസൂര്യോ. കേരള ടുഡേ വിൻ ബ്രോ. ദീ പൊളിക്ക് ഹേറ്റേഴ്സിനോട് പോകാൻ പറഞ്ഞു ഈ പൊളി. താങ്ക് യു മുഹമ്മദ് റാസി. ഇതുപോലുള്ള കുറച്ച് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. താങ്ക് യു സോ മച്ച് വികതികുട്ടൻ ഓബിയസ് ബ്രോ. കെ പി രാഹുലും ആഷിഖും കട്ടയ്ക്ക് കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ട്. കാരണം കെ പി രാഹുലിന്റെ സെയിം വിങ്ങിലാണ് ആഷിഖ് കളിക്കുന്നത്. അവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ് സുനിൽ ഛേത്രി അവിടെ വിങ് ബാക്ക് വരുന്നുണ്ട്, ഡിഫൻസിലും അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രോ ഞാൻ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കളിക്ക് ഫാൻ വാളിൽ ഞാൻ കയറി. എടാ മോനെ ഷൈജി ഷൈനികയ്ക്ക് കൺഗ്രാചുലേഷൻസ് ഫോർ ദാറ്റ് മോനെ. ഞാനും രജിസ്റ്റർ ചെയ്യുന്നു, പക്ഷെ എന്നെയൊന്നും വിളിച്ചില്ല. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യണം. കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ കൗണ്ടർ അറ്റാക്കും എടുത്തെടുത്ത് മുന്നേറാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ ശ്രമിക്കുന്നുണ്ടെന്ന് ഓർത്ത് നല്ലൊരു ഒന്നാം നിലമ്പ് റണ്ണായിരുന്നു അവിടെ എനിക്ക് തോന്നുന്നു. അവിടെ ഹൂപ്പർ ആണ് അവിടെ നല്ലൊരു അറ്റംപ്റ്റ് നടത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ അടിച്ചുകൂടെ ലീഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ കെ പി രാഹുലിന്റെ ഒരു ഗോളോട് കൂടി ലീഡ് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കട്ടയ്ക്ക് ഇത്ര ദിവസം കണ്ടത് ഓണം ഒന്നാം മുഖം, അതെ ഇപ്പോൾ കണ്ടത് രണ്ടാം മുഖം. അതെ ബ്രോ കട്ട വേരിങ്ങാണ്. ഗോമസ് എഫ് സി തണ്ടർ മിനിറ്റ് ഹോൾഡ് ചെയ്തേ പറ്റൂ. യാ ബ്രോ, ഒരു ഫിഫ മഞ്ചേരി ഫാൻ കിച്ചു എടാ മുത്തെ. എടാ അതിൽ വേറൊരു കാര്യമുണ്ട്, കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യല്ല വേണ്ടത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി രണ്ട് ഗോളും കൂടി അടിക്കണം. കാരണം നമ്മൾ ലാസ്റ്റ് മത്സരത്തിൽ കണ്ടിരുന്നു നോർത്ത് ഈസ്റ്റുമായിട്ട് രണ്ട് ഗോൾ അടിച്ചതാണ് തിരിച്ച് രണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്നിരുന്നു, അല്ലെങ്കിൽ ഡിഫൻസ് അത്രയ്ക്കും പ്രാബ്ലം ആകണം. പക്ഷേ ബംഗളൂരു പോലുള്ള ഒരു ടീം എവിടെയെങ്കിലും ചെറിയൊരു ലൂപ്പ് ഹോൾ കണ്ടു കഴിഞ്ഞാൽ ബംഗളൂരു തിരിച്ച് കയറി വരും. അതുകൊണ്ട് തന്നെ സോറി ഫോർ ദാറ്റ്, ആ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു ബ്രോ. സോറി ഫോർ ദാറ്റ്. ഓ വാച്ചിങ് എല്ലാം ഇറങ്ങിപ്പോയി. സോറി 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 സോറി. മച്ചാമാരെ തിരിച്ചു വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കച്ചറത്തിന് വേണ്ടി കട്ടയ്ക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അവിടെ. കെ പി രാഹുൽ മുത്താണ്. പിന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിച്ചത് നമ്മുടെ സ്വന്തം കെ പി രാഹുലാണ് മുത്തേ. ആരാ ഗോൾ അടിച്ചത്? കെ പി രാഹുൽ, കെ പി രാഹുൽ. ഒരു ഗോളും കൂടി അടിച്ച് സേഫ് ആണ്. യാ ബ്രോ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി മച്ചാമാരെല്ലാം, പെട്ടെന്ന് കയറി വരേണ്ടാണ്, കാരണം ചെറിയൊരു ഇഷ്യൂ എന്നാണ്. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ 341 ലൈക്സ് ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാരൊക്കെ ഒന്ന് സബ് ചെയ്യൂ ഗൈസ്, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അവിടെ പെരേര ഒരു ഗ്യാരി ഹൂപ്പറിൻ്റെ ഒരു സോറി
ഗ്യാരി ഹൂപ്പറിന്റെ ആയിരുന്നു തോന്നുന്നു നല്ലൊരു അസിസ്റ്റ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. അടിപൊളി കളി തന്നെയായിരുന്നു അവിടെ. 254 വാച്ചിങ് ബ്രോ. പോയി ഇല്ല, പോയില്ല ബ്രോ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ബ്രോ. സോങ് നിർത്തി, എടാ സോങ് നിർത്തി, സോങ് നിർത്തി, സോങ് നിർത്തി. കമൻട്രി വന്നു, കമൻട്രി വന്നു. ബ്രോ ഫാൻ വാളിൽ എപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്താൽ പിന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എടാ നേരത്തെ ചെയ്തു, നേരത്തെ ചെയ്തു, ഫാൻ വാളിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തത്. ജോഹൻ റോയ് ബ്രോ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടൊരു ഫൗൾ വിസിലാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ലഭിക്കുന്നത്. ഒരു ഗോളാക്കി നയിക്കാൻ സാധിക്കും, മാറ്റാൻ സാധിക്കുമോ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്? നമുക്ക് നോക്കാം ഗൈസ്. നിഷു കുമാറിന്റെ ഒരു ത്രോയിൻ ആയിരുന്നു, ഒരു ലോങ് ത്രോയിൻ എടുക്കാൻ ശ്രമമായിരുന്നു, പക്ഷേ പന്ത് പിടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ജിക്സന്റെ ഷോട്ടായിരുന്നു, പക്ഷേ പന്ത് പിടിച്ചെടുത്താൻ അവിടെ ജിക്സന് സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കെ പി രാഹുൽ പ്ലേയിങ് പൊസിഷൻ എവിടെയാണ്? കെ പി രാഹുലിന്റെ പ്ലേയിങ് പൊസിഷൻ പറയാം ബ്രോ. രാഹുൽ കെ പി മിഡ്ഫീൽഡിംഗ് ആണ്, റൈറ്റ് റൈറ്റ് മിഡ്ഫീൽഡിലാണ്, റൈറ്റ് വിങ് മിഡ്ഫീൽഡിലാണ് അദ്ദേഹം കളിക്കുന്നത്. ധനുഷ് ബ്രോ ഹായ് ബ്രോ, ഹായ് ബ്രോ. എടാ ഇന്ന് കമന്റ് വായിക്കാത്ത വേറെ ഒന്നുമില്ല, കമന്റ് പെറ 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 എന്ന് പോവുകയാണ്. ഓ ബംഗളൂരു എഫ് സിയിലൂടെ ഗോൾ സ്കോർ ചെയ്യുകയാണ് അവിടെ. സെൽട്ടൺ സിൽവയിലൂടെ ബംഗളൂരു എഫ് സി ആദ്യം ഗോൾ സ്കോർ ചെയ്യുകയാണ്. കട്ടയ്ക്ക് തന്നെയാണ് രണ്ട് ടീമും. ഞാനിത് പറഞ്ഞിരുന്നു, ഡിഫൻസിലെ പിഴവ്, ഡിഫൻസീവ് ഇറർ കേരള ബ്ലാസ്റ്റേഴ്സിനെ വല്ലാണ്ട് കുഴയ്ക്കും. പക്ഷേ ഇത്രയും നേരം പറഞ്ഞതെല്ലാം വെള്ളമായി പോകുമെന്നറിയില്ല. പക്ഷേ കട്ടയ്ക്ക് വെയിറ്റിംഗ്, കേരള ബ്ലാസ്റ്റേഴ്സ് 1 ബംഗളൂരു എഫ് സി 1. ബംഗളൂരു എഫ് സിയുടെ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് അവിടെ. സെൽട്ടൺ സിൽവയിലൂടെ ഗോൾ സ്കോർ ചെയ്യുകയാണ് അവിടെ ബംഗളൂരു എഫ് സി. ഇത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിസ്റ്റേക്ക്. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും, അച്ഛാ മരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, കേരള ബ്ലാസ്റ്റേഴ്സ് വിൽ കം. ഒരു ഇറർ, പക്കാ ഇറർ. ജാൾട്രാത്തോരുടെ ഇറർ ആയിരുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി. അവിടെ സെൽട്ടൺ സിൽവയുടെ ഗോൾ സ്കോർ ചെയ്യുകയാണ്. സാഡ് സിറ്റുവേഷൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. ക്ലേറ്റൺ സിൽവ, ക്ലേറ്റൺ സിൽവ. രാൽഡ്രോ താരയുടെ ഒരു പിഴവ്, വലിയ പിഴവ്. അവിടെ ഡിഫൻസിൽ ഉണ്ടാകുന്ന പിഴവുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ. ടീം ഇറർ അല്ലാതെ, ഫോർമേഷനിൽ വരുത്തുന്ന ഇററുകൾ അല്ലാതെ, പക്ഷേ ഇത് വൻ ഇററായി മാറുകയായിരുന്നു. യാ ഷൈനി കേ, ഫാത്തിമ ജുമാൻ എവിടെ? ഗെയിമിംഗ് വിത്ത് നൂബ് ചേട്ടാ, ഞാൻ എത്ര റിപ്പീറ്റ്. എടാ ലൈവിന്റെ കമന്ററി വായിക്കാത്ത വേറൊന്നുമല്ല, ലൈവ് കമന്ററി ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് വായിക്കാൻ വരുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ മാക്സിമം എടുത്ത് വായിക്കാൻ ശ്രമിക്കാം. ബംഗളൂരു വിൽ വിൻ, ഓക്കെ. ഫാത്തിമ ഫിദാ ഹായ്. കെ ബി സി വിൽ കം ബാക്ക്. ആ കേരള ബ്ലാസ്റ്റേഴ്സ് കംബാക്ക് നടത്തിയിരിക്കും, കാരണം ഇനി ഈ ഒരു ഗോളിന് വേണ്ടി ഗുർപ്രീത് സിംഗ് സന്ധു വിത്ത് ദ ബോൾ ആൻഡ് ഗോൾ കിക്ക് എടുക്കുകയാണ് ഗുർപ്രീത് സിംഗ് സന്ധു. അവിടെ ഇൻഡിവിജ്വൽ എന്താ പറയുന്നത്, കറക്റ്റ് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയാം. ആ ഒരു മിസ്റ്റേക്കിലൂടെ കെ പി രാഹുലിന്റെ ആ ഒരു ഗോൾ അവിടെ ഇല്ല, ഇല്ലാണ്ടാവുമല്ല. പക്ഷേ അവിടെ എന്താ പറയണ്ടേ, കട്ട വെയിറ്റിംഗ് ആണ് ഒരു ഗോളിന് വേണ്ടി. ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചു തരും. ഫസ്റ്റ് ഹാഫ് തീരാറാകുന്നുള്ളൂ, 29 മിനിറ്റ് 30 മിനിറ്റ് ഒരു ഡ്രിങ്ക്സ് ബ്രേക്ക് നടക്കുകയാണ്. അവിടെ ലാൻഡ്രോ താരയുടെ ചെറിയ മിസ്റ്റേക്കിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി ബംഗളൂരു എഫ് സി ക്ലേറ്റൺ സിൽവയുടെ ഒരു ഗോൾ സ്കോർ ചെയ്യായിരുന്നു. ഇല്ല മച്ചാമാരെ, നമ്മൾ സങ്കടപ്പെടരുത്, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് അടിപൊളിയാണ്. ഗെയിമിംഗ് വിത്ത് ഇവിടെ മറന്നതല്ല, എനിക്കറിയാം ഞാൻ മോഡറേറ്റർ ആഴ്ച ആക്കിയവരൊക്കെ അറിയാമെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പീഡിൽ കമന്റ് പോകുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ നമ്മൾ ചാറ്റ് ബോക്സ് വായിക്കാത്തത് മച്ചാന്മാരെ. അപ്പൊ ഇപ്പൊ ഒരു ചെറിയ ഡ്രിങ്ക്സ് ബ്രേക്ക് കിടക്കണം, ഞാനിപ്പോ ചാറ്റിലേക്ക് വരാം. പൈക്കാളിനൊക്കെ പെട്ടെന്ന് മെസ്സേജു, കേരള വിൽ ലോസ്, നോ ബ്രോ, കം ബാക്ക് കേരള. യാ ബ്രോ, ജിനോ സ്റ്റാൻലി, കേരള ബ്ലാസ്റ്റേഴ്സ് വിൽ കം വൺ ഡേ ആൻഡ് വിൻ ട്രോഫി. യാ ബ്രോ, ഹൂപ്പർ അടിക്കുമോ? പ്രജിത്, വിജിത, വിജോ, ഒന്ന് പോടെ, ഓക്കെ, ഒന്നും പേടിക്കണ്ട, കേരള വിൽ വിൻ. കോസ്റ്റ ഇല്ലാത്തത് കൊണ്ടാണ്. എന്നെ എന്തിനാ ടൈം ഔട്ട് ചെയ്തത്? ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല, അറിയില്ല ആരാ ടൈം ഔട്ട് ചെയ്തത്. ഹക്കു ആയിരുന്നു ബെറ്റർ. നോക്കാം ബ്രോ. ആദർ വി ഷാജി, ഹായ് ഹായ് ഹായ്. ആദിത്യൻ, ആദിത്യൻ ഹായ്. ആദർ കെ പി രാഹുൽ പുത്താണ്, പിന്നല്ല. പണി കിട്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തിരിച്ചു വരും, പക്ഷേ എനിക്ക് പിന്നല്ല. സോളം വി, അമ്മൂസ് കിച്ചൺ, ബാക്ക് ടു പേപ്പർ ഗുയ്സ്. യാ ബ്രോ, യാ ബ്രോ, എം ഗുരു ഗുരുദേവൻ. യാ ബ്രോ, ഡിഫൻസിലെ ഇൻഡിവിജ്വൽ പിഴവാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ചെറിയൊരു ഇതിലേക്ക് നയിച്ചത്. പക്ഷേ കട്ടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരും, തിരിച്ചു വന്നേ തീരൂ കേരള ബ്ലാസ്റ്റേഴ്സിന്. കാരണം ഇന്നത്തെ മത്സരം കട്ടയ്ക്ക് ജയിച്ചേ തീരൂ, കാരണം ഒരു ഗോൾ നേടി അവിടെ അഡ്വാൻറ്റേജ് എടുത്തതാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അവരുടെ ചെറിയ പിഴവിലൂടെ, ജാൽറോ താരയുടെ ചെറിയൊരു പിഴവിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കൂടി വഴങ്ങേണ്ടി വരികയായിരുന്നു. ക്ലേറ്റൺ സിൽവയുടെ ഗോൾ അടിച്ചു. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വേഴ്സസ് ബംഗളൂരു എഫ് സി മത്സരം റീസ്റ്റാർട്ട് ചെയ്യാണ്. ഹലോ ബ്രോ, യു ഐ എം ഫൈൻ ബ്രോ. ഡിഫൻസിൽ ചെറിയ പിഴവാണ് ബ്രോ വന്നത്. കോസ്റ്റയുടെ കുറവുണ്ട്, കോസ്റ്റയുടെ കുറവുണ്ട് ബ്രോ. സഹൽ ഉണ്ടോ? സഹൽ ഇല്ല.
സെറ്റാക്ക് സെറ്റാക്ക്, പെവർ വരട്ടെ പെവർ വരട്ടെ. കോസ്റ്റാവിൽ റെഡ് കോസ്റ്റയ്ക്ക് ലാസ്റ്റ് മത്സരം റെഡ് കാർഡ് കിട്ടിയോണ്ട് അദ്ദേഹം പുറത്തു പോയിരുന്നു ബ്രോ. 371 വാച്ചിങ് എന്റെ മോനെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർക്ക് ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യുക. ക്രിസ്റ്റ്യൻ ഒബ്സത്തിന്റെ ഒരു ഷോട്ട് ആയിരുന്നു. ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പാളിയിട്ടുണ്ട്. ഹായ് ഹായ് ഹേ അനാസാഹിയൻ, ഇത് എഡിറ്റ് ചെയ്യുന്ന ആരാണ്? ഞാൻ തന്നെയാണ് ഹർജീസ് വേൾഡ്. വാട്ട് ഡു യു തിങ്ക്, ഹൂ വിൽ വിൻ? ഐ വാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടു വിൻ ദിസ് മാച്ച്. അതുമ്പോ ബംഗളൂരു പൊളിയാണ്, കേരള ബ്ലാസ്റ്റേഴ്സും പൊളിയാണ്. നിത്യ കൃഷ്ണ, ഹായ് 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 പൊടി പൊടി പൊടി. അപ്പോൾ എടുത്തു പറഞ്ഞിട്ട് കാര്യമുണ്ട്, നമ്മുടെ സൂപ്പർ ചാറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സൂപ്പർ ചാറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർ ചാറ്റ് ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സ് വീരാണേ, ലെനോ ടി വി ജി എസ് സ്പോർട്സ് ഫുൾ പ്ലേ ബാക്ക് റിയാ ബ്രോ, ബിക്കോസ് ഒരുപാട് പേര് കളി കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റിംഗ് ആഷിക് കുർണിയാണ് അവിടെ മുന്നേറ്റം കാണാം. ആഷിക് കുർണിയുടെ ഓവർ ഹെഡ് ബോൾ അവിടെ വരികയാണ്, ക്ലിയർ ചെയ്യാൻ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസൈഡ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ അവിടെ ഡേവിഡ് വില്യംസ്, ഹെറിക് പാർത്താർ, ഹെറിക് പാർത്താർ പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ വീണ്ടും മിസ്റ്റേക്ക് വരുത്തിയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ക്ലിയറൻസിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ആശയക്കുഴപ്പമുണ്ടെന്ന് കട്ടയ്ക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അവിടെ. ഹൂ വിൻ ദിസ് ബെസ്റ്റ് പ്ലെയർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ്? മൊറയ്യ നോ ബ്രോ. പക്ഷേ ആദ്യത്തെ ഒരു 25 മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ അറ്റാക്സ് ആണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. സഹൽ ഇന്ന് കളിക്കുന്നില്ല, ഹൂപ്പർ ഇറങ്ങി, ഹൂപ്പർ ഇറങ്ങിയിട്ടുണ്ട്. മൂന്ന് മൂന്ന് ഫോർവേഡ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അവിടെ ഉള്ളത്. ജോർദാൻ മുറൈ, ഫക്കുണ്ടോ പെരേര, ഗ്യാരി ഹൂപ്പർ, ഷക്കീർ പോപ്പുലർ. ഹായ് ബ്രോ, നാളെ ആരൊക്കെയാണ് മാച്ച് ബ്രോ? നാളത്തെ മാച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ, ഞാൻ നോക്കിയില്ല, എനിക്ക് അറിയില്ല. യാ വെരി അപ്പോൾ വിൻ അല്ല, ടുഡേ വിൻ റെഡി, അറിയില്ല ബ്രോ. അപ്പോൾ 3.3K സഭയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ലൈവ് വാച്ച് ചെയ്യുന്നവർ 407 പേരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നമ്മുടെ ചാനൽ ഇന്ന് 4K ക്രോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തൃശ്ശൂരിൻ്റെ സ്വന്തം രാഹുൽ, മുത്തേ അല്ല മുത്തേ, കേരളത്തിൻ്റെ സ്വന്തം കെ പി രാഹുൽ എന്ന് പറയണം മുത്തേ. നമുക്ക് അങ്ങനെ ഇൻഡിവിജ്വൽ ജില്ല എന്നൊന്നുമില്ല, അപ്പോൾ സംസ്ഥാനമാണ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഉയർ. KBFC തോക്കില്ല ഈ കളിയും, കേരളം കൂടുതൽ നമ്മൾ നാണം വിടും. പിന്നല്ല ജെസി ബെന്നി, നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നേ. ആൽബിനോ ഗോമസ്, ആൽബിനോ ഗോമസിന്റെ ഒരു പിഴവല്ലായിരുന്നു അവിടെ, ലാൽറുവ താരയുടെ ഒരു പിഴവിലൂടെയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി ബംഗളൂരു എഫ് സി ക്ലേറ്റൺ സിൽവയുടെ ഒരു ഗോൾ അടിച്ചത്. അപ്പോൾ ഒരു ഓവർ ഹെഡ് ഗോൾ നൽകിയാണ്, അവിടെ ഇൻസൈഡ് ബോക്സിലേക്ക് പോയി ഗുർപ്രീത് സിംഗ് സന്ധു, ഈസി ആയിട്ട് കണക്ട് ചെയ്യായിരുന്നു ആ പന്ത്. എനിക്ക് അവിടെ പറയാനുള്ളത് KP രാഹുലിന് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ചാട്ടുള്ളിലൂടെ പറന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വലിയൊരു കാര്യം. കേരള പൊട്ടിയിട്ടില്ല ദിനേഷ് റായി. നെക്സ്റ്റ് ഗോൾ ബാംഗ്ലൂർ, നോ ബ്രോ, ബാംഗ്ലൂർ ഇന്ന് തോൽക്കണം. യാ ബ്രോ, കോൺഫിഡൻസ് സ്റ്റാർട്സ്. സക്കീർ ഹുസൈൻ, ഹായ് ബ്രോ എഫ് ഡിസൈൻസ്. ഞാൻ കുറച്ച് നേരത്തേക്ക് കമൻറ്റ് ഇടില്ല സിബി വി കെ, സോറി. എടാ സിബി വി കെടാ കമൻറ്റ് വായിക്കാത്ത വേറൊന്നുമല്ല, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ മിക്കവാറും ദിവസം വായിക്കാറുള്ളതല്ലേ, അത് പറഞ്ഞ് നിങ്ങൾ ഇത് ഇതായിരിക്കുക. പ്രണവേ ഹായ്, എന്തൊരു സ്പീഡ് ചെറുങ്ങനെ പറ ബ്രോ. മുഹമ്മദ് ടി, അതെ അവൻ സീനാണ്, രാഹുൽ സീനാണ്. റൈറ്റ് വിങ്ങിൽ നിന്ന് ബംഗളൂരിന്റെ കട്ട് ബാക്ക് പാസ്, പക്ഷേ ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. ആൻഡ് ഇറ്റ്സ് എ ഗോൾ കിക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അനുകൂലമായ ഗോൾ കിക്ക് ലഭിക്കുകയാണ്. കളി കാണാൻ വേണ്ടി നെറ്റ് ബാക്കി വെച്ചില്ല ജി എച്ച് ഡി നെറ്റ്വർക്ക്. യൂസഫ് അലി, യൂസഫ് അലി, ഓക്കെ. പെവർ റാക്ക്, പെവർ റാക്ക് എഫ് ഡിസൈൻസ്. അങ്ങനെ പറയാൻ പാടില്ല, നമ്മുടെ കേരളം നമ്മുടെ രാഹുൽ പിന്നല്ല. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറയുന്നത്, ഒരു നിങ്ങൾക്ക് തന്നെ കമൻറ്റ് വായിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പട്ടക് 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 എന്നാണ് ഇവിടെ കമൻറ്റ് ബോക്സ് ഓടിപ്പോകുന്നത്, അതുകൊണ്ടാണ്. പ്ലീസ് ഗെയിമിംഗ് പ്രോ മലയാളം, ഹെയർ ഈസ് ബ്യൂട്ടിഫുള്ളോ? ഹെയർ ഇല്ല ബ്രോ, മുട്ട അടിച്ചിരിക്കുകയാണ്. സുനിൽ ഛേത്രി നോട്ട് ഗോയിങ് ടു സ്കോർ എ ഗോൾ, ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഹാവ് ടു സ്കോർ എ ഗോൾ. നിഷു കുമാറിനെ അവിടെ കാണാൻ പോകുമായി. നിഷു കുമാറിൻ്റെ ഒരു കോൺഫിഡൻസ് ഇന്നത്തെ മത്സരത്തിൽ നന്നാൻ അറിയാനുണ്ടായിരുന്നു അവിടെ. എൻ്റെ മോനെ, താരത്തിന്റെ പ്രതിരോധ പിഴവിൽ ഒരു ഗോൾ നേടുകയായിരുന്നു അവിടെ, പന്ത് പിടിച്ചെടുക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിത്ത് ബോൾ. കട്ടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിത്ത് ബോൾ 35 മിനിറ്റ് പിന്നിടുമ്പോൾ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കളി കാണുക പ്ലീസ്. പ്ലീസ് വീഡിയോ, പ്ലീസ് വീഡിയോ എന്ന് ഒരുപാട് പേര് പറയേണ്ട, വീഡിയോ ഇടാൻ പറ്റില്ല ബ്രോ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. എൻ്റെ പേര് ഗോകുൽ എന്നാണ് ബ്രോ. കേരളയുടെ മാച്ച് ആയതുകൊണ്ട് ഇന്ന് വ്യൂവേഴ്സ് ആൻഡ് കമൻറ്റ്സ് കൂടുതലായി. ആ സോനു സോൾ എം വി, അല്ലാതെ സ്ഥിരം ലൈവ് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടാരും പിണങ്ങി പോകരുത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്ന കമൻറ്റ് വായിക്കൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എന്നിട്ട് ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കേരള പിടിച്ച് നിൽക്കട്ടെ. ചേട്ടാ ആരാ ഗോൾ അടിച്ചത്? KP രാഹുൽ ആൻഡ് ക്ലേറ്റൺ സിൽവയാണ് ബ്രോ ഗോൾ അടിച്ചത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു യോഗ കൊടുക്കും മച്ചാന്മാരേ. 3 Kerala 2 Bengaluru. യാ മുഹമ്മദ് അലി, നല്ലൊരു പ്രൊഡിക്ഷൻ ആണ്. എന്താട്ടെ, കോസ്റ്റ പുറത്താണ് ബ്രോ, റെഡ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. ഓ, ഷോട്ട് എടുക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ ഒരു ഡിഫ്ലക്ഷനിലൂടെ സുനിൽ ഛേത്രിയുടെ ഒരു സ്കോർ എടുക്കാനുള്ള ശ്രമമായിരുന്നു, പക്ഷേ ഒരു കോർണർ വഴങ്ങുകയാണെന്ന് തോന്നുന്നു. ബക്കറി കോണയുടെ നല്ലൊരു അറ്റംപ്റ്റ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. ബക്കറി കോണയുടെ ഫോർമേഷൻ ഫുൾ എന്ന് പറയാം, ഫോർമേഷൻ ഫുൾ പറയാലോ.
4-2-3-1 എന്ന ഫോർമേഷനിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇറങ്ങുന്നത്. ആൽബിനോ ഗോമസ് ആണ് ഇന്നും ഗോൾ കീപ്പർ. ബഖാരി കോണേൽ, ആൽഡ്രു അതാര, ഡിഷു കുമാർ ഡിഫൻസ് നയിക്കുമ്പോൾ പ്രശാന്ത് കെ, ജീക്സൺ സിംഗ്, വിൻസെന്റ് ഗോമസ്, രാഹുൽ കെ പി എന്നിവർ മിഡ്ഫീൽഡ് നയിക്കുന്നു. ഗ്യാരി ഹൂപ്പർ, ഫെക്കുണ്ടോ പെരേര, ജോർദാൻ മുറൈ എന്നിവർ ഫോർവേഡ് നയിക്കുന്നു. ആൻഡ് രാഹുൽ കെ പി ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിച്ചത്. ആൻഡ് ജോർദാൻ മുറയുടെ ഗ്യാരി ഹൂപ്പറിന്റെ നല്ലൊരു അസിസ്റ്റ് ആയിരുന്നു അവിടെ രാഹുൽ കെ പിയുടെ ഗോൾ അടിക്കാൻ കാരണം. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി ഇവിടെ ഒരു കോർണർ വഴങ്ങുകയാണ് അവിടെ. കോസ്റ്റയ്ക്ക് പകരം ആരാണ്? കോസ്റ്റയ്ക്ക് പകരം ഞാൻ ഇവിടെ ലാൽ റുവാത്താരെയാണ് ഡിഫൻസിൽ കാണാൻ സാധിക്കുന്നത് ബ്രോ. നജാ മോളി, ഹായ്, ഹൗ ആർ യു, ഐ എം ഫൈൻ. ഒരു ലോ ക്വാറന്റൈൻ എടുക്കുകയാണ്. പക്ഷെ പന്ത് ക്ലിയർ ചെയ്യാൻ നല്ലൊരു സെറ്റ്, നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ആണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തുനിന്ന്. നല്ലൊരു കൗണ്ടർ അറ്റാക്ക് കാണാൻ സാധിക്കുമെന്ന് നോക്കാം. ഡിഫൻസിലേക്ക് ഒരുപാട് പ്ലെയർ ഓടുന്നുണ്ട്. ഓ, അവിടെ കട്ടയ്ക്ക് ഫൗൾ ചെയ്തിരിക്കുകയാണ്. കട്ട യെല്ലോ കാർഡ് കൊടുക്കേണ്ട കളിയാണ്. ഇതെന്ത് കളിയാണെന്ന് മനസ്സിലായതിനാൽ അവിടെ ഫക്കുണ്ടോ പെരേര അവിടെ ഫൗൾ ചെയ്തിരിക്കുകയാണ്. സോറി, ഗ്യാരി ഹൂപ്പറിനെ അവിടെ ഫൗൾ ചെയ്തിരുന്നവരുടെ യെല്ലോ കാർഡ് നേടിയെടുക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സി പ്ലെയർ. ജുവാൻ ആൻ അവിടെ യെല്ലോ കാർഡ് നേടിയെടുക്കുകയാണ് ഫക്കുണ്ടോ പെരേരയെ ഫൗൾ ചെയ്തിരുന്നവരോടെ. സോറി, ഗ്യാരി ഹൂപ്പറിനെ ഫൗൾ ചെയ്തിരുന്നുണ്ട്. നമ്മളെ എങ്ങനെയാ ബ്രോ കമന്റ് പറ കമന്ററി ആണ് ബ്രോ പറയുന്നത്? നമ്മളെ എങ്ങനെയാ കളി നടക്കുന്ന ഗ്രൗണ്ടിലെ സ്ക്രീനിൽ കാണിക്കുന്നത്? സോറി ബ്രോ. ആൻഡ് സ്കോർ ഹലോ 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 വീട് ഇടുക്കി കട്ടപ്പനയിലാണ് ബ്രോ. ഫോർമേഷൻ ഒന്ന് പറയാം, എല്ലാ ആളുകളും പേരൊന്ന് പറ. എടാ, ഞാൻ ഒന്ന് പറഞ്ഞിരുന്നടാ. ഹൈ ബ്രോ, ഹൗ ഐ ആം ഫൈൻ ബ്രോ. ഹായ് ബ്രോ, എനിക്കൊരു ഷൗട്ട് ഔട്ട് തരുമ്പോൾ റിഹാൻ എമ്മിനെ വലിയൊരു ഷൗട്ട് ഔട്ട്. അപ്പോൾ സൂപ്പർ ചാറ്റ് ചെയ്യാത്തവർക്ക് സൂപ്പർ ചാറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, പെവ പ്രവീൺ ആണ് ഗോൾ. അവിടെ ഗൂഗിൾ നോക്ക്. എറിക് പാത്താലോട് കോൺടാക്ട് ചെയ്യായിരുന്നു. ബാംഗ്ലൂർ എഫ് സിയുടെ കൗണ്ടർ അറ്റാക്ക് കാണാം. 3-on-3 നല്ലൊരു കൗണ്ടറിന്റെ ശ്രമമാണ് അവിടെ. ആൽബിനോ ഗോമസിന്റെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. എണ്ണം പറഞ്ഞൊരു നല്ലൊരു ഔട്ടിംഗ് ആണ് അവിടെ ആൽബിനോ ഗോമസിന്റെ കാലത്ത് കാണാൻ സാധിച്ചത്. പന്ത് ക്ലിയർ ചെയ്യണം ആൽബിനോ ഗോമസിന്റെ ഗോൾ കിക്ക്. നല്ലൊരു ഔട്ടിംഗ് തന്നെ. അവർക്ക് ഒരു മോശപ്പെട്ട മൊമെന്റ് ആയി പോയേനെ കേരള ബ്ലാസ്റ്റേഴ്സിന്. പക്ഷെ നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സ്വന്തം ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ്. ചോറ് കഴിച്ചുകൊണ്ട് കണ്ടോ സഹൽ എന്താ വരാത്ത? അറിയില്ല ബ്രോ. നമ്മൾ ഗോൾ നേടിയാലും അവന്മാർ യെല്ലോ കാർഡും റെഡ് കാർഡും വാങ്ങിക്കൂടി. അതെ ബ്രോ, കോസ ഇല്ലാത്തതുകൊണ്ട് ആ പിഴവ് മനസ്സിലാണ്. യാ ബ്രോ, ഓക്കെ ഓക്കെ ഓക്കെ. കമോൺ കേരള ബ്ലാസ്റ്റേഴ്സ്, ലെറ്റ്സ് ഫുട്ബോൾ. അപ്പോൾ 50 എൻ്റെ മോനെ, 540 വാച്ചിങ് നൗ. താങ്ക് യു സോ മച്ച് വെച്ചാൽ മതി. ഇതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത വ്യൂസ് അല്ല. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. കാരണം ഒരുപാട് പാടുപെട്ടാണ് ലൈവ് ഒക്കെ സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, ആനന്ദിക്കൂ ഗൈസ്. സബ്സ്ക്രൈബ് ബട്ടണിലേക്ക് ആനന്ദിക്കൂ. കേരള ബ്ലാസ്റ്റേഴ്സ് കളി എങ്ങനെ? അടിപൊളിയാണ് ഗൈസ്. ഹായ് താട, നിഷാൽ, നിഹാൽ മുഹമ്മദ്, ഹായ് 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 ബ്രോ. കേരളം ജയിക്കും. നിങ്ങൾക്ക് അറിയാൻ പാടില്ലോ എന്നറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ കമൻറ്റ് റിപ്ലൈ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്നിട്ട് ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. കബീർ സി പി, ഹായ്. ബിനു എ പി, മിസ് പാസ്. യാ ബ്രോ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു മിസ് പാസ് വരുന്നുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് ഒരു അവർ ഹീറോ വിൽ കം വെയിറ്റ് ആൻഡ് സി. യാ തനുഷ്, അവർ ഹീറോ വിൽ കം ആൻഡ് കം വെയിറ്റ് ആൻഡ് സി. മച്ചാൻ വരെ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലൈവ് കാണിക്കാൻ പറ്റില്ല ബിക്കോസ് കോപ്പറേറ്റ് ഇഷ്യൂ. അജയ് ആയി പ്രഭു, ആഷിക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ക്ലിയർ ചെയ്യുകയാണ്. ആൽബിനോ ഗോമസ് അവിടെ പന്ത് ക്ലിയർ ചെയ്യുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. പക്ഷേ ബാംഗ്ലൂർ ഡിഫൻസിലേക്ക് പോവുകയാണ് അവിടെ ബോൾ. കണ്ണൂരുകാരെല്ലാം പൊളിയാണോ? കണ്ണൂരുകാരെല്ലാം പൊളിയാണ്. ഹാഫ് ടൈം ആകുമ്പോൾ ഗോൾ അടിച്ച് കാണിക്കുമോ? ഹാഫ് ടൈം ആകുമ്പോൾ വീഡിയോ കാണിക്കാൻ പറ്റില്ല ബിക്കോസ് കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ട്. തത്സമയം ഷൈജു ദാമോദരൻ, തത്സമയം ഗൂഗിൾ ആറാണ് ബ്രോ. സുനിൽ ഛേത്രി വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു കിക്ക് എടുക്കുകയാണ്. ബംഗളൂരു വല്ലാണ്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ. പക്ഷേ ഈ അറ്റാക്കുകളൊന്നും വില പോവില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പറയുകയാണ്. ഷൗട്ട് ഔട്ടോ? സൂപ്പർ ചാറ്റ് ചെയ്യും മച്ചാമാരെ. സൂപ്പർ ചാറ്റൊക്കെ വെറുതെ അവിടെ കിടക്കുകയാണ്. സൂപ്പർ ചാറ്റൊക്കെ ചെയ്തു. ഇത്ര ആളുകൾ കളി വാച്ചിങ് ചെയ്യുന്നു, എന്നെങ്കിലും കളി കാണിച്ചൂടെ. മുഹമ്മദ് ഫായിസ്, എടാ കളി കാണിക്കാൻ പറ്റില്ല ആദ്യം തന്നെ പറയാം, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. 508 വാച്ചിങ്. എജെ ക്രിയേഷൻസ് വലിയൊരു ഷൗട്ട് ഔട്ട്. ബി എല്ലിന് പൊളിയാണ്. താങ്ക് യു സോ മച്ച്. ബി എല്ലിനെ ബി എല്ലാക്കിയത് നിങ്ങളാണ് കേസ്, ഞാനല്ല. ബി എല്ലിനെ ബി എല്ലാക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ 3.37K ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 4K സബിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ സബ് ചെയ്യാത്ത മച്ചാമാരൊക്കെ ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ 582 ലൈക്സ് ആയിട്ടുണ്ട്. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേസ്. എനിക്ക് 23. മലപ്പുറം പൊളിയാണോ? മലപ്പുറവും പൊളിയാണ് ബ്രോ. കോസ്റ്റ ഈസ് ദ റിയൽ ഹീറോ. ആൻഡ് കോസ്റ്റ ഈസ് അവിടെ ക്ലേറ്റിനെ കാണാം, അവിടെ ഭർത്താവിനെ കാണാം. ഓ, ഒരു നല്ല ഹെഡറിനുള്ള ശ്രമമായിരുന്നു അവിടെ. യുവാൻ ആൻഡ് ഒരു ഹെഡറിനുള്ള ശ്രമമായിരുന്നു. പക്ഷേ പന്ത് പുറത്തേക്ക് പോവുകയാണ്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു ഗോൾ കിക്ക് ലഭിക്കുകയാണ് അവിടെ. 41 മിനിറ്റ്. എൻ്റെ പൊന്നു മക്കളെ, കാരണം കളി കാണുമ്പോൾ, കേരളത്തിൻ്റെ കളി കാണുമ്പോൾ മാത്രം സമയം പട്ടപ്പട്ടയെന്നാണ് പോകുന്നത്. കെ പി രാഹുൽ ഉണ്ട് ബ്രോ.
കെ പി രാഹുൽ ഉണ്ട്. നാളത്തെ കളി ഏതാണ്? നാളത്തെ കളി ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്രോ കമൻട്രി ബോക്സിൽ ഷൈജു ഉണ്ടോ? ഇല്ല ബ്രോ, കമൻട്രി ബോക്സിൽ ഷൈജു താമസനില്ല. 540 വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച്. ജോദാൻ മുറൈ, ജോദാൻ മുറൈ. അപ്പോൾ ലൈവ് വാച്ച് കോപ്പിറൈറ്റ് കുഴപ്പമില്ല. ലൈവ് ഇടെ നിധി കൃഷ്ണ, കോപ്പിറൈറ്റ് ഡയറക്റ്റ് സ്ട്രൈക്ക് അല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ല തരുന്നത്, ഡയറക്റ്റ് ചാനൽ ഡിസേബിൾ ചെയ്ത് കളയാണ്. അതുകൊണ്ട് പിന്നെ ഇത്രയും കാലം ചാനൽ എങ്ങനെയാണ് വന്നത്, ഒരുപാട് പേര് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ലൈവ് കാണുന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വീഡിയോ കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ ചാനൽ സ്ട്രൈക്ക് വന്ന് ചാനൽ ഫുൾ പോകും. അപ്പോൾ സബ് ചെയ്യാത്ത മച്ചമാരൊക്കെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്ത് പേപ്പർ കാണിക്കും. ഗെയ്സ് ഹൗ മെനി മിനിറ്റ്സ് ലെഫ്റ്റ് ടിൽ ഹാഫ്? അബൌട്ട് 3 മിനിറ്റുകൾ മാത്രമാണ് ഫസ്റ്റ് ഹാഫിലെ റെഗുലർ ടൈമിൽ അവശേഷിക്കുന്ന ഈ ഒരു മത്സരത്തിൽ. ഈ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ കൂടി നേടാൻ സാധിക്കും, അതോ ഇന്നും സമനിലയിൽ കുഴങ്ങുമെന്നറിയില്ല. പക്ഷെ ആദ്യത്തെ ഒരു ആവേശം എന്ന് പറയുന്ന രാഹുൽ കെ പിയുടെ ബാളിൽ നിന്ന് ആ ഒരു ഗോൾ കാണാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഷുവറായിട്ട് പറയാം. 549 വാച്ചിങ് ഞാൻ കൺഗ്രാജുലേഷൻ. താങ്ക് യു ധനുഷ്. ബ്രോ മുറൈ സ്റ്റാർട്ടായാൽ എന്റെ അടുത്ത് പറയുമോ? കോൺഫിഡൻസ് സ്റ്റാർട്ട്സ് നീ കമന്റ് ഇട്ടാ ഞാൻ വായിക്കാം. ഇടുക്കി കട്ടപ്പന, ഇടുക്കി കട്ടപ്പന. വാർ വരുമോ പ്ലീസ്? അറിയില്ല ബ്രോ, കളി കാണിക്കില്ല. 3.38K സബ്സ്ക്രൈബേഴ്സ് ആണ്. 4K എത്തിക്കാൻ നിങ്ങളെല്ലാം സബ് ചെയ്യും. ഇപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും സബ് ചെയ്താൽ തന്നെ നമ്മുടെ ചാനൽ നിന്ന് 4K എത്തും. അപ്പോൾ സബ് ചെയ്യാത്തവർക്കും സബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യാം. സഹിൽ കളിയിൽ ഇറങ്ങിയിട്ടില്ല. ഓ, സുനിൽ ഛേത്രിയിലേക്ക് നടത്താൻ അവിടെ ഒരു ജുവാനാൻ്റെ നല്ലൊരു ശ്രമമായിരുന്നു, പക്ഷേ പന്ത് ക്ലിയർ ചെയ്യാൻ അവിടെ ലാൽ റുവാത്താരയുടെ ഒരു മിസ്റ്റേക്കിലൂടെയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നത്. ഈസി ആയിട്ട് അവിടെ ക്ലേറ്റൻ സിൽവ ഫിനിഷ് ചെയ്യായിരുന്നു അവിടെ. ഓ എൻ്റെ മോനെ, പിന്നെയും സീനായി തന്നെ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി. വീണ്ടും സുനിത് ഛേത്രി വിൽ ബി ബാക്ക് ബട്ട് ഡോണ്ട് ഇൻ ദിസ് മാച്ച് ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹവ് ടു വിൻ ദിസ് മാച്ച്. അവിടെ പന്ത് ക്ലിയർ ചെയ്യാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. വിൻസെൻ്റെ ദിവസം മുന്നിലേക്ക് കളിക്കുകയാണ്. ഞാൻ ഷാൻ, ഹായ് ബ്രോ. കളി കാണില്ലെങ്കിൽ ഗോൾഡൻ ഗെയിമർ പോടേ. ഹോം മാച്ച് മിസ് ചെയ്യുന്നു. യാ ബ്രോ, ആ ഹോം മാച്ചിൽ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു 12th മാൻ എൻ്റെ പോനെ പെവറൊക്കെ ശരിക്കും മിസ് ചെയ്യാണ് ഈ ഒരു കൊറോണ കാരണം. ലാൽ റോത്താരെ ചേഞ്ച് ചെയ്യാന്നോ? ഏട്ടാ, ഏതൊരു ഡിഫൻഡർക്കും ഒരുപാട് മിസ് ചെയ്യണം, പക്ഷെ അതൊരു ഗോളായി മാറണ്ട. അവിടെ വെക്കാരി കോണ്ടയുടെ നല്ലൊരു ക്ലിയറൻസ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. അടിപൊളിയായിട്ട് തന്നെ പന്ത് പിടിച്ചിരിക്കുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിത്ത് ബോൾ നൗ. നല്ലൊരു മത്സരം തന്നെയാണ്. ഞാൻ നേരത്തെ ടി വി കളി കാണാൻ പോയപ്പോൾ ഞാൻ ഗോൾ അടിച്ചത്. ഒന്നും കൂടി പോകണം, പോയിട്ട് വാ. ക്ലേറ്റൻ സിൽവ ദ കിങ്. സെറ്റാണ്, സെറ്റാണ്. രാഹുലിൻ്റെ ഗോൾ കാണിക്കാൻ വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. ചപ്പേ ടപ്പേ ടപ്പേ എന്ന് ചാനൽ അടിച്ചു, അതുകൊണ്ടാണ്. ഈ ഗാരി കൂപ്പർ പെവർ ആകുമോ? ഇന്ന് പെവർ ആകും ബ്രോ. ഹായ് അൻഷ, കിഷ്, ഹൻസ്ന, ഹസൻ, കെ പി, സുനിൽ ഛേത്രി, ബി ബാക്ക്, ദയാനന്ദ്, കെ പി. യാ ബ്രോ, ബംഗളൂരു നോട്ടു ഇറാദെ ബ്രോ. സഹൽ മിസ് ചെയ്യും, സഹലിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഡിമാസിന്റെ പിന്നെയും ബാക്ക് ടു ബാക്ക്. ആദ്യം കേരളയാണ് അറ്റാക്ക് ചെയ്തെങ്കിൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് അറ്റാക്ക് നടത്തുന്നത് ബംഗളൂരു എഫ് സി ആണ്. പക്ഷേ അത് പാടില്ല, റെഗുലർ ടൈമിൽ അവശേഷിക്കുന്ന ഏകദേശം 30 സെക്കൻഡുകൾ മാത്രമാണ്. ബ്രോ ഏതാ ടീം? ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആണ് മച്ചാന്മാരെ. 536 വാച്ചിങ് നൗ. സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യാം, ലൈക്ക് ചെയ്യാത്ത മച്ചാന്മാർക്ക് ടപ്പേ ടപ്പേ എന്ന് ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൈസ് ചാനൽ പൈസ കിട്ടുന്നുണ്ടോ? ഇല്ല മുത്തേ, ലിജിന പ്രവീൺ ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. പോടാന്നോ? ജേഴ്സി ഏതാ? ജേഴ്സി വൈറ്റ് ജേഴ്സിയാണ് ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സിന്. കാരണം എവേ മാച്ചാണ്. നിഷ എൻ നായർ, ഹലോ. ജോസ് ഗോൺസാലോസ് കിളി, ഹായ് 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 പറയേ. ബ്രോ ലാൽറോയുടെ മിസ്സിംഗ് കോണയ്ക്ക് എടുക്കാമായിരുന്നു. മുഹമ്മദ് ഷാം, എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ടുവരാൻ പറ്റിയ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ജസൽ ഡാർണയോടെ അവിടെ കൊണ്ടുവരാമായിരുന്നു. കാരണം ജസൽ ഡാർണയുടെ വലിയ എക്സ്പീരിയൻസ് ആണ്. ഒരു ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി നേടി. അപ്പോൾ ജെസൽ കാർണറെ അവിടെ കൊണ്ടുവരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഡിഫൻസിൻ്റെ വലിയൊരു കാരണം കോസ്റ്റ്യൂ ഇല്ല. അപ്പോൾ ഡിഫൻസിൽ കാർണറോട് ഇമ്പാക്റ്റ് വല്ലാണ്ടായിരിക്കും എന്ന് തോന്നിയിരുന്നു. മിസ്സിംഗ് വിക്കു ചേട്ടാ, ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ? സൂപ്പർ ചാറ്റ് ചെയ്യണോ? നീ ചെയ്തോ ഏബിൾ ജെയ്സൺ? ചെയ്തോ ചെയ്തോ. എനിക്ക് കളി കാണാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണോ അറിയില്ല. മുഹമ്മദ് അനസ്, ഹായ് ഹായ് ഹായ്. ഹായ് മിഷാൽ യു, ഹായ് ബ്രോ. ഹായ് ബ്രോ, എപ്പോഴാണ് തുടങ്ങുന്നത്? ഹായ് ബ്രോ. സുനിൽ എന്നെ ഫൗൾ. എൻ്റെ മോന്, കമൻസ് പെവറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കമൻറ്റ് വായിക്കാൻ പറ്റുന്നില്ല, സോറി. 3K ആയില്ലേ? പൈസ കിട്ടേണ്ടതാണോ? ലിജിന പ്രവീൺ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ലെറ്റ്സ് പ്രേ ഫോർ ബംഗളൂരു എഫ് സി ടു ഇന്ത്യ ബ്രോ. യെല്ലോ കാർഡ് ആഷിക് കുർണിയനാണ്, യെല്ലോ കാർഡ് കൊടുക്കുകയാണ് ആഷിക് കുർണിയന്. കെ പ്രശാന്ത് റൈറ്റ് വിങ്ങിലേക്ക് നീട്ടി നൽകുന്നു, നല്ലൊരു മുന്നേറ്റം. ആഷിക് കുർണിയന്റെ അനാവശ്യ ഫൗൾ, ഒരു കറക്റ്റ് യെല്ലോ കാർഡ് കൊടുക്കണം അവിടെ.
ആർഷിക് ഉണ്ണിയന്റെ അനാവശ്യ ടാക്ലിംഗ് ആണ്. ഗുഡ് മോർണിംഗ് നെയിം പ്ലീസ്, മൈ നെയിം ഈസ് ഗോകുലാർ. ഇതിൽ പന്ത് പോകുന്ന സ്ഥലം ശരിയാണ്, യാണ് ആണ് ബ്രോ, ശരിയാണ്. ആരാ ഫസ്റ്റ് ഗോൾ ഇട്ടത്? കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അവിടെ. അവിടെ എനിക്ക് തോന്നുന്നു മുറയാണ് അവിടെ ഫൗൾ ചെയ്തിട്ട്. ആർഷിക് കുര്യൻ യെല്ലോ അല്ല, റെഡ് കാർഡ് കൊടുക്കണം. അതിനുള്ള ഫൗൾ ഉണ്ടായിരുന്നു. മഞ്ഞപ്പട ഉയരാണ്, ക്യാപ്റ്റൻ ഗോൺസാലോസ് ആണ്. ക്യാപ്റ്റൻ ആരാണെന്നാണ് ചോദിച്ചത്? ഇന്നത്തെ മാച്ച് നമ്മുടെ ക്യാപ്റ്റൻ വിൻസെന്റ് ഗോമസ് ആണ് ബ്രോ. 565 വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച്. ഹാഫ് ടൈം ആകുന്നേ ഉള്ളൂ ബ്രോ, 47 മിനിറ്റുകളാണ് ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് കട്ട് വെയിറ്റിംഗ് ഫോർ എ ഗോൾ ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇനി ഒരു ഗോൾ കൂടി സാധിക്കണം, കാണണം. റഫറി കുഴപ്പമാണ്, റഫറിങ് അത്ര കുഴപ്പമൊന്നും കാണാൻ സാധിക്കുന്നില്ല. മുഹമ്മദ് ഷാക്കിർ, ഹായ് ബ്രോ, ഹായ് ബ്രോ. അവിടെ ഫക്കുണ്ടോ പെരേര എടുക്കുകയാണ് ഒരു ഫ്രീ കിക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഓ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അവിടെ ഹാഫ് ടൈം ആകുകയാണ് ഗെയ്സ്, ഹാഫ് ടൈം ആകുകയാണ്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേഗം കമന്റ് വായിക്കാൻ പഠിച്ചു ബ്രോസ്, ഫ്യൂച്ചർ കമന്റ്സ് ഇനിയും കൂടും. സോ ഫെവറാണ് എല്ലാ കാർഡും കൊടുത്തെങ്കിൽ ആ റഫറിയുടെ തല അടിച്ച് പൊളിക്കണം, പിന്നെ അല്ല റഫറിയുടെ തല അടിച്ച് പൊളിക്കണം. അപ്പോൾ ഹാഫ് ടൈമാണ്, ഹാഫ് ടൈമിന് ശേഷം വീണ്ടും കാണാം. ഹാഫ് ടൈം ആണിപ്പോൾ, ദേശം ബ്രൗൺ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലാണ് ബ്രോ. കളി വിജയിക്കാൻ ഇതുപോലെ കളിച്ചാൽ മതിയോ? ഇതുപോലെ കളിച്ചാന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായി കളിക്കുന്നത്. ഒരു ഗോൾ വന്നതോടെ കേരള ചെറുതായിട്ട് ഡൗൺ ആകുന്നുണ്ട്. അതെ ബ്രോ, ആ ഒരു ഗോളിനോടെ കേരള ബ്ലാസ്റ്റേഴ്സ് വല്ലാണ്ട് ഡൗൺ ആകുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഹാഫ് ടൈം ആണ്, പറഞ്ഞില്ലെന്ന് വേണ്ട, ഹാഫ് ടൈം ആണ്. ആരും ഇറങ്ങിപ്പോകണ്ട, ചെറിയൊരു 10 മിനിറ്റ് ഹാഫ് ടൈം ആണ്. അപ്പോൾ ആ ഒരു ഹാഫ് ടൈമിന് ശേഷം എല്ലാവരും കാണാം, തിരിച്ചു വരാം. അപ്പോൾ ഹാഫ് ടൈമിന് ശേഷം വീണ്ടും കാണുമ്പോഴേക്കും വണക്കം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കാണാം. ഹാഫ് ടൈം ആണ്, കേരള ബ്ലാസ്റ്റേഴ്സ് 1 ബംഗളൂരു എഫ് സി 1.
Breaking rules. Dangerous path that I follow. Oh, go on, just do what you do. And it
വെൽക്കം ബാക്ക്. സതേൺ ഡെർബിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നേരിടുകയാണ് ബംഗളൂരു എഫ് സി. ആതിഥേയരായ ബംഗളൂരു എഫ് സിയെ നേരിടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. അപ്പോൾ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ലൈക്ക് ഇന്ന് ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുകയാണല്ലോ. താങ്ക് യു സോ മച്ച് ഗൈസ്. റൊണാൾഡോ കുറേ ഫാൻസ് ഉണ്ടോ? അച്ഛന്മാരെ ഉണ്ടെങ്കിൽ പറയണേ. പിന്നല്ല കട്ട വെയിറ്റ് ചെയ്യാണ്, ഒരു ഗോളും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നേടണം. ആദ്യ ഹാഫിൽ നന്നായി കളിച്ച ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യത്തെ ഒരു 20 മിനിറ്റ് ബംഗളൂരു എഫ് സിയെ നിലം തുടിപ്പിച്ചിട്ടില്ല. കെ പ്രശാന്തിന് നല്ലൊരു ക്രോസ്, നല്ലൊരു ക്രോസ്, കിടിലൻ ക്രോസ് ആണ് അവിടെ നൽകിയത്. പക്ഷേ മുറയ്ക്ക് അവിടെ പിടിച്ചെത്താൻ സാധിക്കുന്നില്ല. ആൽബിനോ ഇന്നത്തെ മത്സരം നന്നായിട്ട് പൊളിയാണ് ബ്രോ. ഇന്ന് ആൽബിനോ വേറെ ലെവലാണ്. പിന്നല്ല 200 വാച്ചിങ് നൗ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ വാച്ചിങ് ഗേസ്. നല്ലൊരു നീക്കം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. രാഹുൽ കെ പി അവിടെ കാണാം. ആദ്യ ഗോൾ നേടിയത് രാഹുൽ കെ പി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ മത്സരത്തിൽ.
അപ്പോ ലൈക്ക് ബട്ടൺ അടിച്ച് ഓട്ടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റൈറ്റ് വിങ്ങിൽ നിന്നും കെ പ്രശാന്തിന് നല്ലൊരു മുന്നേറ്റം കാണാം. കെ പ്രശാന്തിന് എണ്ണം പറഞ്ഞൊരു ക്രോസ് കുറച്ച് മുമ്പ് കാണാൻ സാധിച്ചിരുന്നു. ഓ ബാക്കിലേക്ക് ഹീൽ ചെയ്ത് കളിക്കാനുള്ള ശ്രമമായിരുന്നു അവിടെ, പക്ഷേ പന്ത് പിടിച്ചെടുത്താൻ സാധിക്കുന്നില്ല. 239 വാച്ചിങ് നൗ, അപ്പോൾ ലൈവ് വാച്ചിങ് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇല്ലാണ്ടാക്കിയാണ് ഇവിടെ, പെനാൽറ്റി നേടിയെടുക്കുകയാണ് അവിടെ. ബഖാരി കോണയുടെ അനാവശ്യമായ ഫൗളിലൂടെ അവിടെ പെനാൽറ്റി നേടിയെടുക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സി. സാഡ് മൊമെന്റ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറയാം. ക്ലിയർ ഫൗളാണ്, റഫറിക്ക് കൂടെ കട്ടക്ക് നിൽക്കണം, കാരണം ക്ലിയർ ആയിട്ടുള്ള ഫൗളാണ്. ഇൻസൈഡ് ബോക്സിൽ കറക്റ്റ് ആയിട്ട് ഫൗൾ ചെയ്യുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. പ്രതികൂലമായ തീരുമാനത്തിലേക്ക് എത്തുകയാണ് അവിടെ റഫറി. അപ്പോ ആരും കമന്റ് ബോക്സിൽ ഇല്ല എന്ന് തോന്നുന്നു. പെനാൽറ്റി ഫോർ ബംഗളൂരു എഫ് സി, സുനിൽ ഛേത്രിയാണ് അവിടെ പെനാൽറ്റി എടുക്കാൻ പറ്റുന്നത്. സാഡ് മൊമെന്റ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കറക്റ്റ്, റഫറിങ്ങിന്റെ നല്ല ഡിസിഷൻ തന്നെയാണ്, ഇല്ലാത്ത പറയാൻ പറ്റില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനെ മാത്രം സപ്പോർട്ട് ചെയ്ത പോലെ റഫറിങ്ങിന്റെ നല്ല നല്ല റഫറിങ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ആൽബിനോ ഗോമസ് ഒരു പെനാൽറ്റി സേവ് ചെയ്യുന്നു, ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. പെനാൽറ്റി ഒന്നുകൂടി സേവ് ചെയ്യാൻ സാധിക്കും ആൽബിനോ ഗോമസ്. നമുക്ക് നോക്കാം, സുനിൽ ഛേത്രിയാണ് അവിടെ പെനാൽറ്റി എടുക്കാൻ വന്നിരിക്കുന്നത്. ആൻഡ് സുനിൽ ഛേത്രി പെനാൽറ്റി എടുക്കുകയാണ്. ആൽബിനോ ഗോമസ് വീണ്ടും പെനാൽറ്റി സേവ് ചെയ്ത്, മക്കളെ ഇത് പെനാൽറ്റി സേവ് ചെയ്ത് ആൽബിനോ ഗോമസ് അറിയപ്പെടും. ആൽബിനോ ഗോമസ് ഈസി ആയിട്ട് പെനാൽറ്റി സേവ് ചെയ്യണം, രക്ഷപ്പെടുകയാണ് അവിടെ കട്ടക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇത് നമുക്ക് വിജയമാക്കി മാറ്റണം. എന്താ പറയുന്നത്, ഇവിടുന്ന് ഒരു ഭാരം ഇറക്കി താഴേക്ക് വെച്ചവരുണ്ട്. ഗോളി പെവർ റാണ് കറക്റ്റ് ആയിട്ട് പറയാം. സുനിൽ ഛേത്രി റൈറ്റ് ബോക്സിലേക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ നോക്കിയ പന്ത് ആൽബിനോ ഗോമസ് വീഴാതെ തന്നെ ഈസി ആയിട്ട് ചാടി പിടിക്കുകയായിരുന്നു. ആൽബിനോ ഗോമസ് പേവറാണ്, ഇതുകൊണ്ട് തന്നെയാണ് ആൽബിനോ ഗോമസ് മുത്താണ് എന്ന് പറയാൻ സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് കട്ടയ്ക്ക് തിരിച്ചു വരികയാണ് ഗൈസ്. കാരണം ആ ഒരു സുനിൽ ഛേത്രിയെ പോലെ വെൽ എക്സ്പീരിയൻസ് ആയിട്ടൊരു താരത്തിന്റെ പെനാൽറ്റി അവിടെ സേവ് ചെയ്യുകയാണ് വീണ്ടും അവിടെ നമ്മുടെ സ്വന്തം ശിശുവിന്റെ കറക്റ്റ് ഒരു ഇടപെടലായിരുന്നു അവിടെ. ആൽബിനോ ഗോമസ് മുത്താണ്, ആൽബിനോ മുത്താണ്. എത്ര തളർത്തിയാലും ആൽബിനോ ഈസ് ഓൾവേസ് അവർ ഹീറോ. ആൽബിനോ ഗോമസ് അടിപൊളിയായിട്ട് തന്നെ പെനാൽറ്റി സേവ് ചെയ്യാണ്. 314 വാച്ചിങ്. യാത്രേസി ആന്റണി പിന്നല്ല, പിന്നല്ല പൊളിയാണ് ആൽബിനോ. ദിസ് ഇസ് ആൽബിനോ ഗോമസ് പ്രവർ. അത് സീൻ അത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട് ഗൈസ്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ പന്ത് കിട്ടിയാണ് അവിടെ പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അവിടെ കെ പ്രശാന്തിന്റെ മിസ്റ്റേക്ക് ആണ് അവിടെ. ആൽബിനോ ഗോമസ് എന്ന ദ ഇന്ത്യൻ ഗോൾ കീപ്പർ, സോറി ഇന്ത്യൻ ഇന്റർനാഷണൽ കളിക്കാൻ സാധിച്ചില്ലെന്നു ആൽബിനോ ഗോമസിന്. കെ പ്രശാന്ത് നല്ലൊരു സേവ് നടത്തിയാണ് അവിടെ, പന്ത് പിടിച്ചെടുക്കുകയാണ് അവിടെ. കെ പി രാഹുൽ വിത്ത് ബോൾ നൗ. ഓ എണ്ണം പറഞ്ഞൊരു ഫോർവേഡ് ബോളായിരുന്നു, പക്ഷെ പിടിച്ചിരുത്താൻ സാധിക്കുന്നില്ല അവിടെ. ജോർദാൻ മറയ്ക്ക് അവിടെ പിടിച്ചിരുത്താൻ സാധിക്കുന്നില്ല. യാ ബ്രോ അഖിലാൻ പെനാൽറ്റി സമയത്ത് മിസ് ചെയ്തു. ഓക്കെ, 320 വാച്ചിങ് നൗ, താങ്ക് യു സോ മച്ച്. ആരാണ് ഗോളി ബ്രോ? ആൽബിനോ ഗോമസ്, സ്റ്റിൽ ആൽബിനോ ഗോമസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളി ബ്രോ. പെവർ റാണേ ആൽബിനോ, പെവർ റാണേ ആൽബിനോ. 309 വാച്ചിങ് ഷൈജു ചേട്ടൻ കമന്റ്സ് മിസ് ചെയ്യുന്നു. ഗൂഗിൾ പ്രോ പൊളിയാണ്, പിന്നെ ലയാകിയ ഫോട്ടോഗ്രാഫേഴ്സ്, താങ്ക് യു സോ മച്ച്. 1000 ലൈക്സ് അടിക്കണം, അത് നിങ്ങൾ തന്നെ വിചാരിക്കണം ഗൈസ്. അപ്പോൾ ഇന്ന് 4K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ 3.49K ആയിട്ടുള്ളൂ. ഇനിയും വേണം 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അതുകൊണ്ട് കട്ട വെയിറ്റിംഗ് ആണ്. ആൽബിനോ ഗോമസിന്റെ ഒരു എണ്ണം പറഞ്ഞ പെനാൽറ്റി സേവ് അവിടെ കാണാൻ സാധിച്ചിരുന്നു. ഒരു ഗോൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നേടണം ഗൈസ്. സഹൽ ഇന്നും ചാനലില്ല, കളിക്കുന്നില്ല ഗൈസ്. വെറും 100 ലൈക്കും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 1000 ലൈക്സിലേക്ക് എത്തിക്കാം. അവിടെ ദേശോൺ ബ്രൗണിനെ അവിടെ സൈറ്റ് ബോക്സിൽ കാണാം. ജയിക്കാമെന്ന കളി, സോറി, പെനാൽറ്റിയിലൂടെ ഗോൾ സ്കോർ ചെയ്ത് ഫ്രണ്ടിലേക്ക് എത്താമായിരുന്ന കളിയിലാണ് ഇപ്പോൾ ഒരു സേവിലൂടെ ആൽബിനോ ഗോമസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അവിടെ പിടിച്ചു നിർത്തിയത്, നമുക്ക് ഉയിരി നൽകിയത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ഐ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, താങ്ക് യു ബേബി ബിനോയ്. കഴിഞ്ഞ കളി മറക്കാൻ പറ്റില്ല, ആൽബിനോന്റെ പൊട്ടത്തരം. പക്ഷേ ആൽബിനോ ഇന്ന് നന്നായി കളിച്ചു. രണ്ടാമത്തെ പെനാൽറ്റിയാണ് ആൽബിനോ സേവ് ചെയ്യുന്നത്. ഓർക്കണം, കിഡിലും കീപ്പർ തന്നെയാണ് ആൽബിനോ എന്ന്. കെ സഹൽ ഇറക്കാത്ത നല്ല. ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്, അവിടെ പന്തിത്തി കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു സാഡ് മൊമെന്റ് ആണ് കേരളത്തെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പന്ത് ഇത്തിരി കൂടി കേരളം ഹോൾഡ് ചെയ്ത് വെക്കണമെന്ന് പറയാണ്ട്. വേഗത്തിൽ മാത്രമല്ല കാര്യം, പന്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിലും കാര്യമുണ്ട് ബ്രോ. ഇന്ന് 4K സെറ്റ് ആവുമോ? സെറ്റ് ആവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. 4K സെറ്റ് ആവട്ടെ.
ഏകദേശം 324 പേരും കൂടെ 4 പേരോളം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് നന്ദിയായിരിക്കും. ഓ ക്ലേറ്റൺ ക്ലേറ്റൺ സിൽവ ആൻഡ് ലെഫ്റ്റിംഗിൽ നിന്നൊരു ക്രോസ് ഓപ്സേത്തിലൂടെ ഗോൾ സ്കോർ ചെയ്യുകയാണ്. അവിടെ പെനാൽറ്റി മിസ് ചെയ്തിരുന്നു. വണ്ടർ മിസ്റ്റേക്ക് ആണ് അവിടെ. ഡിഫൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കാച്ച് വെക്കുന്നത് ഓർക്കുമ്പോൾ സങ്കടമാണ്. ഒരുപാട് സങ്കടം മാത്രമാണ് സാധ്യതയുള്ളത്. എന്റെ സങ്കടം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അവശേഷിക്കുന്നത്. ബക്കാരി കോനയ്ക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കാത്ത ആ ബോൾ ഈസി ആയിട്ട് ആഷിഫ് കുർണിന്റെ എണ്ണം പറഞ്ഞൊരു ക്രോസിലൂടെ ബംഗളൂരു എഫ് സി അവിടെ ഗോൾ സ്കോർ ചെയ്യുന്നത്. സദേൺ ഡെർബിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് ബംഗളൂരു എഫ് സി. 51 മിനിറ്റ് ആയിട്ടുള്ളൂ. കൂൾ ആൻഡ് കാം ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിച്ചാൽ ഇനിയും സമയം അവശേഷിക്കുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വിൻ ചെയ്യാൻ സ്റ്റിൽ മിസ്റ്റേക്ക് ആണ്. ഡിഫൻസിലെ കട്ട മിസ്റ്റേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും തളർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. പെനാൽറ്റി കിട്ടിയത് ബംഗളൂരു എഫ് സിക്കാണ് ബ്രോ. അത് സുനിൽ ഛേത്രിയാണ്, വെൽ എക്സ്പീരിയൻസ് ആയിട്ട് പ്ലെയർ ആണ്. പക്ഷേ ആൽവിൻ ഒക്കെ സേവ് ചെയ്തു. ബംഗളൂരു ഒ പി ആണ് ഗീസ്. കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രഷർ ഗെയിം തന്നെയാണ്. ഡിഫൻസിലെ മിസ്റ്റേക്ക് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റുന്നു. അന്നല്ലാതെ ഡിഫൻസീവ് കളി കൈവിടാതിരിക്കണമെങ്കിൽ കേരള ഹാസ് ടു സ്കോർ എ ഗോൾ ഹിയർ. ഡിമാസ് ഡെൽഗാരോയിലൂടെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ബംഗളൂരു ഗോൾ സ്കോർ ചെയ്യുകയാണ്. മിസ്സിംഗ് മിസ്സിംഗ് മിസ്സിംഗ്. കേരള ബ്ലാസ്റ്റേഴ്സ് കട്ടയ്ക്ക് മിസ് ചെയ്യുകയാണ് അവിടെ. ബാക്ക് ടു ബാക്ക് നിമിഷങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എവിടെ അതിലെ ഗോൾ സ്കോർ ചെയ്യുകയാണ് ഡിമാസ് ഡെൽഗാഡോയും. അതുപോലെ തന്നെ ഒരു ബിൽഡപ്പിന് ശ്രമിക്കുമ്പോൾ മിനിമം പ്ലേയേഴ്സ് എവിടെയാണെന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. എന്താ പറയണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കൊരു ബാഡ് ആയിട്ടാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം. ഡിമാസ് ഡെൽഗാഡോ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തു. എന്തുകൊണ്ട് നമുക്ക് ബംഗളൂരു എഫ് സി 3 കേരള ബ്ലാസ്റ്റേഴ്സ് 1. ഇനി ഒരു കംബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് വാച്ച് ചെയ്തതിൽ നിന്ന് ഇറങ്ങിപ്പോയി ചിലപ്പോൾ രണ്ട് തെറി വിളിക്കാനൊക്കെ തോന്നിയിരിക്കും. എന്ത് പറയാൻ, രണ്ടാം പകുതി ഉണരുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്തവിടെ ആദ്യ ഹാഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ സ്കോർ ചെയ്തു എങ്കിലും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മുന്നേറ്റം ആയിരുന്നു. പക്ഷേ പന്തുപിടിച്ചെടുത്താൽ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. ആൻഡ് സ്റ്റിൽ മിസ്സിംഗ് ദാറ്റ്. നല്ലൊരു കോംബോ കേരള ബ്ലാസ്റ്റേഴ്സിന് മിസ്സിയാണ്. കളിയിൽ ആദ്യ നിമിഷങ്ങളിൽ നന്നായി കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നെങ്കിൽ സ്റ്റിൽ മിസ്സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ഒരു കോംബോ. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു മാച്ചിന് വേണ്ടി. സ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പെനാൽറ്റി ഉണ്ടായിരുന്നു. പെനാൽറ്റി സ്കോർ ചെയ്തില്ല, എന്നിട്ടും രണ്ട് ഗോൾ സ്കോർ ചെയ്തു. ആ പെനാൽറ്റി കൂടി സ്കോർ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ സീനായേനെ. ആദ്യം ആവേശത്തിൽ പൊട്ടിക്കീറിയതൊക്കെ വെറുതെ ആയെന്ന് നോക്കുമ്പോൾ സങ്കടം വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സായി തിരിച്ചു വരികയാണോ എന്നൊരു സംശയം. മുറേ സ്റ്റാറാണ് എൻ്റെ മോനെ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കംബാക്ക് നടത്താൻ. ഇനി ഉറപ്പായിട്ടും അവിടെ ബംഗളൂരു എഫ് സിക്ക് ഉറപ്പായിട്ടും അവിടെ ആദ്യം ലാൽറുവാതാരയുടെ പിഴവ്, ഇപ്പോൾ ബക്കാരി കോണയുടെ പിഴവ്. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. വീണ്ടും ബിൽഡപ്പിൽ ഒരു പിഴവ്. ലാൽറുവാതാരയ്ക്ക് അവിടെ ഒരു ഫൗൾ വിസിലാണ്. അനാവശ്യമായി ഫൗൾ വിസിൽ ഫൗൾ വഴങ്ങുക ഒന്നും നമ്മൾ പറയരുത്. വിധി പോലും വിറച്ചു പോയി. അതെ ബ്രോ, കെ ബി എഫ് സി നന്നാവില്ല ബ്രോ. കട്ട വെയിറ്റിംഗ് ആണ് ബ്രോ. ബട്ട് നമ്മൾ ഒരിക്കലും ടീമിനെ തള്ളി പറയില്ല. പക്ഷേ കട്ട വെയിറ്റിംഗ് ആണ് ഒരു ഗോളിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. നല്ലൊരു ഗെയിം പ്ലേ ഇനി കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുമെന്നതില്ല. മിനിമം ഒരു സമനിലയെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കുന്നു. ആൽബിനോ വില്ലൻ ഓഫ് ദ മാച്ച് അല്ല. കാരണം ആൽബിനോടെ പിഴവല്ല കറക്റ്റ്. ആൽബിനോടെ പിഴവ് മാത്രമല്ല, ഡിഫൻസീവിലെ പിഴവാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഗോൾ വഴങ്ങാൻ കാരണമെന്ന് കട്ടയ്ക്ക് പറയാൻ സാധിക്കും. മൊത്തം ഡൗൺ ആയി ബ്രോ. യാ ബ്രോ, രണ്ട് ഗോൾ ബാക്ക് ടു ബാക്ക് രണ്ട് ഗോളാണ് അവിടെ ബംഗളൂരു എഫ് സിക്ക്. ഇനി ഡിഫൻസ് നോക്കിയാൽ മാത്രം മതി. ഇന്നത്തെ മത്സരം ഏകദേശം ബംഗളൂരുവിന്റെ കയ്യിലായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമ്മൾ ജയിക്കുമോ എന്ന് അറിയില്ല. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ഈ ഒരു അവസരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ആൽബിനോ ആണോ സേവ് ചെയ്ത്? ആൽബിനോ പെനാൽറ്റി സേവ് ചെയ്തു. കെ ബി എഫ് സൂയിലാണ്. പക്ഷേ വി വിൽ കം ബാക്ക്.
ആഷിഖ് കുർണിയും വരികയാണ്. ആൻഡ് ആഷിഖിന് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷേ പന്ത് പുറത്തേക്ക് പോകുന്നു. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു ഗോൾ കിക്ക് ആണ്. ഇനിയെങ്കിലും ബ്രോ ഒന്ന് ഒരു മറുപടി പോലത്തെ ഏട്ടൻ ചാനൽ മാറ്റി വട്ടു പിടിക്കുന്നു. മുഹമ്മദ് നിഹാദ് എന്താണ് ബ്രോ, എനിക്കറിയില്ല. മിസ്റ്റർ പ്രാങ്ക് റഫ് ടൈം ആൻഡ് ടൈം ഉണ്ട് ബ്രോ, പക്ഷെ 56 മിനിറ്റ് ആയി. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ അറ്റാക്കിൽ ഒരുപാട് ശ്രദ്ധ കാഴ്ചവെക്കുന്നില്ല എന്നുള്ള സാഡ് ആണ്. കാരണം ഇവിടെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു മുന്നേറ്റം കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറൈ ഫക്കുണ്ട പെരേര സ്റ്റിൽ മിസ്സി ആണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ത്രോയിൻ ആണ് അവിടെ ലഭിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിൽ നിന്നും. എല്ലാം പോയി. കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കുമോ അറിയില്ല ബ്രോ. ബോധി വൃക്ഷത്തിൻ ചുവട്ടിൽ നിന്ന് ബാംഗ്ലൂർ അടിച്ചു, സൂര്യദേവന്റെ മുമ്പിൽ നിന്നും കേരളം അടിച്ചില്ല. പിന്നെ അല്ല, എന്ത് കോപ്പാണ്, തെറി പറയുന്നു. ലിജിൻ എഞ്ചിൻ റിപ്ലൈ താണ്. എടാ എന്താടാ ഇവിടെ ആകെ സെഡ് ആയിരിക്കണ്ട. റാഹലിനെ ഇന്നും ഇറക്കിയിട്ടില്ല ബ്രോ. നിഷുവിന്റെ ക്രോസ് വരികയായിരുന്നു, അവൻ ഗോൾ കീപ്പർ ഒരു ഫൗൾ വിളിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ ഫുള്ള് കേരളത്തിന് എതിരായിട്ടാണ് ഇപ്പൊ സംഭവിക്കുന്നതല്ലേ. ഇന്നത്തെ മത്സരത്തിൽ എച്ചാദി കോൺഫിഡൻസോടെയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്, പക്ഷേ സ്റ്റിൽ മിസ് ചെയ്യുകയാണ്. അവിടെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 1000 ലൈക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ചമ്മാർക്ക് ഒന്നുകൂടെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ബ്ലാസ്റ്റേഴ്സ് യു ക്യാൻ ഡു ഇറ്റ്. ഐ തിങ്ക് മാച്ച് വാസ് 100% ഫിക്സ്ഡ്. ഇന്നും ഇന്നും എന്നും ഇന്നും കേരള നൂബാണോ? ആൽബിനോ ഗോമസ് ഉയരാണ്. അതെ അതെ, കോസ്റ്റ മിസ്സിംഗ് ആയിരുന്നു എന്ന് പറയുന്ന കളിയിൽ കോസ്റ്റ എല്ലാ മാച്ചിലും കഴിഞ്ഞ മത്സരത്തിലൊക്കെ കളിച്ചിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായതെന്ന് അറിയാൻ മേലാത്തവരൊന്നും അല്ല കളിക്കുന്നതെന്ന് കളി കാണുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. സ്വന്തം മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രം, ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രമാണ് ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നത്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്താ, ടീമിന്റെ മൊത്തത്തിലുള്ള എഫക്റ്റ് ചെയ്തല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടിയത്. സീറോ പോയി ബ്രോ. നമ്മൾ തിരിച്ചു പിടിക്കുമോ, തിരിച്ചു പിടിക്കുമോ നോക്കാം. 1K ലൈക്ക് അടിച്ചിരിക്കുകയാണ്, താങ്ക് യു സോ മച്ച്. അപ്പൊ ലൈക്ക് ചെയ്ത മച്ചാന്മാർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്ക് ചെയ്ത എല്ലാവരും സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ ഉപകാരമായിരുന്നു. അപ്പൊ സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇന്ന് നമുക്ക് 4K എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യുക ഗൈസ്. മിസ്സിംഗ് ജിങ്കൻ പിന്നെ എനിക്ക് ആരെയും മാറ്റണമെന്നൊന്നും തോന്നുന്നില്ല ബ്രോ. എനിക്ക് കളി കണ്ടിട്ട് തന്നെ ആകെ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുകയാണ്. ഇത്രയും സപ്പോർട്ട് ചെയ്യുകയാണ്, കട്ട സപ്പോർട്ടാണ്, പക്ഷേ സ്റ്റിൽ മിസ് ചെയ്യാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. തോൽക്കാൻ വേണ്ടി കളിക്കുന്ന പോലെ. ഞാൻ ആദ്യം പ്ലാസ്റ്റിക് ഫാൻസ് എന്നൊക്കെ പറഞ്ഞിരുന്നു കുറെ പേരെ, പക്ഷെ ഇപ്പോഴാണ് ആ ഒരു അവസ്ഥ മനസ്സിലാകുന്നത്. പർത്താരുവിന്റെ ഒരു ഷോട്ട് ആയിരുന്നു, പക്ഷെ സേവ് ചെയ്യാണ് അവിടെ ആൽബിനോ ഗോമസിലൂടെ. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ അടിച്ച് സമനിലയിലെങ്കിലും. ആ ഇത് ഞാൻ ഇന്ന് പറയുന്നുണ്ട് ലൈവ് കഴിയട്ടെ, സത്യം പറഞ്ഞ KBFC താരങ്ങൾ മലയാളി താരങ്ങൾ മതിയാതെ എനിക്ക് തോന്നുന്നുണ്ട്. വിട്ട് കളയണം ഓരോരുത്തരും സങ്കടം വരും. അതല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും ഉയരാണ്, കേരളത്തിന്റെ ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും ഉയർ തന്നെയാണ്. 60 മിനിറ്റിലേക്ക് എത്തുമ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ലെവലേശമില്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. കട്ടയ്ക്ക് പറയാനാകും, ഇനിയെങ്കിലും ഒരു ഗോൾ അടിക്കാനുള്ള ഒരു അവിടെ ഒരു ശ്രമമെങ്കിലും നടത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമായിരുന്നു. കേരളത്തിന്റെ കോൺഫിഡൻസ് പക്കാ ഡൗൺ ആണ്. സ്കോർ പ്രെഡിക്ട് ചെയ്യാമോ? കേരള 4 ബംഗളൂരു FC 1. സോറി, ബാംഗ്ലൂർ FC. റൈറ്റ് വിങ്ങിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. ഈ ഒരു ഫ്രീ കിക്ക് ഒരു ഗോളാക്കി നേടാൻ സാധിക്കുമോ? ആൻഡ് യെല്ലോ കാർഡാണെന്ന് തോന്നുന്നു അവിടെ. പേവർ റാക്ക്, പേവർ റാക്ക് മുഞ്ചിയിരിക്കുകയാണ് ഗേസ്. എത്രയൊക്കെ തോറ്റാലും വെറുക്കാൻ കഴിയില്ല, അതാണ്. കിബു ബിഗിനി അവിടെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ആഷിഖ് കുർണിന്റെ നല്ല എണ്ണം പറഞ്ഞൊരു ഫൗളാണ്. റഫറി അവിടെ ആഷിഖ് കുർണിന് ആദ്യം ഒരു യെല്ലോ കാർഡ് കൊടുത്തിരുന്നു, ഇപ്പൊ രണ്ടാമതൊരു യെല്ലോ കാർഡ് കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയില്ല, ആഷിഖ് കുർണിന്റെ എണ്ണം പറഞ്ഞ ഫൗളാണ്. കാരണം റഫറി അല്ലാത്തപ്പോഴൊക്കെ റെഡ് കാർഡ് എടുക്കാൻ അറിയാം, പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ റെഡ് കാർഡ് എടുത്തെന്നുള്ളൊരു റെഡ് കാർഡ് എടുത്തില്ല എന്നുള്ളൊരു ചോദ്യമാണ്. ഗോകുലം സപ്പോർട്ടുണ്ട്, ഗോകുലത്തിന് ഇനി സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോഴും 30 മിനിറ്റ് അലൈവാണ്, 30 മിനിറ്റ് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുണ്ട്. ഇപ്പോഴും 2-3 ഗോളുകൾ അടിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് അറ്റാക്കിംഗ് മിസ്സിംഗ് ആണ് അവിടെ. ഫക്കുണ്ടോ പെരേരയാണ് അവിടെ വരുന്നത്. റഫറിങ് മോശമാണ്, പക്ക മോശമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ സ്കോർ ചെയ്യാന്ന് തോന്നുന്നു. യെസ്, തിരിച്ചു വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പിന്നല്ല, ജോർദാൻ മുറയിലെ രണ്ടാമത്തെ ഗോൾ അടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കട്ടയ്ക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്.
മൂന്ന് മിനിറ്റിൽ മൂന്ന് ഗോൾ അടിച്ച് കട്ടക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ബംഗളൂരു എഫ് സിയെ വീണ്ടും തറപ്പറ്റിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തയാണ് അടിച്ചു കഴിഞ്ഞു. കെബിഎഫ്സി ഫുൾ പവറായി തിരിച്ചു വരികയാണ്. വെറുതെ വിദേശാംഗങ്ങൾ പണം കൊടുത്തു, അത് എടുത്തു പറയേണ്ട മനസ്സുകാര്യമാണ്. ഇന്നത്തെ മത്സരത്തിന്റെ അവസാന സമയത്ത് ഇന്ന് എന്തായാലും കേരളത്തിന്റെ പിള്ളേരെ കളിപ്പിക്കാത്തതിന് നമുക്ക് കട്ടക്ക് പറയാൻ സാധിക്കും. ഗുർപ്രീത് സിംഗും സന്ധുവിന്റെ സേവനം നിർത്താൻ സാധിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് 3-2 ഇന്നത്തെ മത്സരം പേപ്പറായി തന്നെ തിരിച്ചു വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. വിൻസെന്റെ ഗോൾ സ്കോർ ചെയ്യാണ്, വിൻസെന്റെ ഗോമസിനോട് ഗോൾ സ്കോർ ചെയ്യാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. തിരുമ്പി വന്നിട്ടേ എന്ന് സ്വല്ലേ എപ്പടി പോയോ അപ്പടിയേ തിരുമ്പി വന്നിട്ടേ സ്വല്ലേ കേരള ബ്ലാസ്റ്റേഴ്സ് ഉയി റാൻ അവിടെ. മലയാളി മലയാളി പുള്ളിയാണ്. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു എന്ന് ഉറപ്പായിട്ട് പറയാം. മലയാളി പുള്ളിയാണ് ഞാൻ പറഞ്ഞ കമന്ററി ഒരിക്കലും തിരിച്ചെടുക്കില്ല. കാരണം മലയാളി കേരളത്തിന്റെ തൊണ്ണ പൊട്ടുന്നു. എടാ എന്താ പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന് അതുപോലെ ഇഷ്ടമാണ്. ആ സമയത്താണ് ഇമാതിരി എന്താ പറയുക ഗോൾ കടിച്ചിരിക്കുന്നത്. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അത് ടീം എഫക്റ്റിന് ടീം മൊത്തത്തിൽ എന്താ പറയുക ബോൾ പൊസിഷൻ മാർക്ക് ചെയ്യാതെ വരുന്ന അങ്ങനെ മിസ്റ്റേക്കിൽ പോകുന്നതാണ് ഓക്കെ. ഇത് ഇൻഡിവിജ്വൽ ഇഫക്റ്റിലാണ് അവിടെ ഗോൾ കൺസീഡ് ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. അപ്പോൾ ഷുവറായിട്ടും നമുക്ക് തെറി പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനത്തെ അവസരങ്ങളിൽ. കാരണം പ്ലേയേഴ്സിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഒരിക്കലും ഗോൾ പോകാൻ പാടില്ല. കാരണം ഡിഫൻസിന്റെ ഏകീകൃതമായ പിഴവുകൾ കൊണ്ട് ഗോൾ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കിംഗ് പിഴവുകൾ കൊണ്ട് ഗോൾ പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം. പക്ഷേ ഇത് അതിലും സങ്കടമായിരുന്നു. കാരണം ആ ഒരു ഗോൾ രണ്ട് ഗോൾ അടിച്ചതിലൂടെ ബംഗളൂരു എഫ് സിയുടെ കോൺഫിഡൻസ് ഹൈ എൻഡിലേക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് താഴേക്കും പോയി. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് നേരെ താഴേക്കാണ് പോയത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കംബാക്ക് നടത്തുന്നതിൽ കോൺഫിഡൻസ് ഉറപ്പായും വരണം. അവിടെ വിൻസെന്റ് ഗോമസിന്റെ ആയിരുന്നു ഒരു ഗോൾ കാണാൻ സാധിച്ചത്, രണ്ടാമത്തെ ഗോൾ എന്ന് തോന്നുന്നു. ഒരു ഗോൾ കിട്ടിയാൽ ഒരു ഗോളും കൂടി. അതെ, നമ്മളാണ് അവരെ മോട്ടിവേറ്റ് ചെയ്തത്. പക്ഷെ ഉസ്മാൻ അറ്റാങ്ങി ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് കേരള, അത് ചെയ്യണം. ബ്രോ ക്യാൻ യു ഷൗട്ട് ഔട്ട് മീ ബോസ് ഗെയിമിംഗ്. ഹലോ ഹലോ റെഡ് കാർ. ആഷിഖ് കുർണിയൻ വല്ലാണ്ട് അവിടെ ഫൗൾ ചെയ്തിരുന്നു കുറച്ച് മുമ്പ്. ആഷിഖ് കുർണിയന്റെ ഫൗള് റെഡ് കാർഡ് കൊടുക്കണം, അതായത് രണ്ടാമത്തെ യെല്ലോ കാർഡ് കണ്ട് റെഡ് കാർഡ് കൊടുക്കാനുള്ള ഒരു ഫൗൾ തന്നെ ആയിരുന്നു നമുക്ക് ഷുവർ ആയിട്ട് പറയാം. അപ്പോ ബ്രോ ക്യാൻ യു ഷൗട്ട് ഔട്ട് മീ ബോസ് ഗെയിമിംഗ്. ഹലോ ബ്രോ. അവിടെ രണ്ടാമത്തെ ഗോള് അപ്ഡേറ്റ് ആയിട്ടില്ല, ആരാണ് ഗോൾ അടിച്ചത്? മുറേക്കാണ് അവിടെ ഗോൾ കൊടുക്കുന്നത്. പക്ഷേ തോന്നുന്നു ഇൻസെന്റ് ഗോമസിന്റെ ആയിരുന്നു അവസാന ഒരു ഗോൾ അറ്റംപ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത് ബ്രോ. ഇപ്പോൾ ഒന്ന് ശരിക്കും ഡൗൺ ആയി നിൽക്കുകയാണ് അവിടെ ബംഗളൂരു എഫ് സി. കട്ടയ്ക്ക് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരവിന് സാധ്യതയുണ്ട് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് നല്ല തിരിച്ചു വരവിന് സാധ്യതയുണ്ട്. അപ്പോൾ കട്ടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തിരിച്ചു വരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം പെവറാകും. 588 വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാരൊക്കെ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത മച്ചാമാരൊക്കെ ലൈക്ക് ചെയ്യുക. കാസ്ട്രോ യുവർ കെ ബി എഫ് സി പിന്നല്ല കാസ്ട്രോ യുവർ കെ ബി എഫ് സി. ഇതെന്തോന്ന് ബ്രോ ബികോണെ ഫുൾ മുമ്പിലാണല്ലോ. ബെക്കാരി കോണയുടെ ചെറിയൊരു മിസ്റ്റേക്കാണ് മുമ്പ് ഒരു ഗോൾ അടിക്കാൻ സാധിച്ചത്. ആഷിക്ക് തല്ല് വാങ്ങും പിന്നല്ല. ആഷിക്ക് ഇത്തിരി മോശം കളിയാണ്. ആഷിക്ക് വല്ലാണ്ട് ഫോൾ ചെയ്യുന്നത്. 600 വാച്ചിങ് എൻ്റെ അമ്മു, 600 വാച്ചിങ് ഉണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. 4K സബിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കുക. സബ് ചെയ്യാത്ത മച്ചമാരൊക്കെ എന്ന് സബ് സപ്പോർട്ട് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തിരിച്ചു വരാൻ സാധിക്കും. ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ഗോളും കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അടിക്കാൻ സാധിക്കും. ആൻഡ് ദിബാസിൻ്റെ ഒരു ക്രോസ് ആണ് അവിടെ. സുനിൽ ഛേത്രി ഗോൾ സ്കോർ ചെയ്യാണ് അവിടെ ബംഗളൂരുവിന് വേണ്ടി. 4-2 കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ച്. ബംഗളൂരു എഫ് സി 4-2. ഗോളടി മത്സരമായി വരികയാണ് ഗൈസ്. ആൽബിനോ ഗോമസ് സേവ് ചെയ്യാൻ സാധിക്കുന്നില്ല. കട്ടയ്ക്ക് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗളൂരു എഫ് സി. സ്റ്റിൽ രണ്ട് ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് ബാക്കിയിലാണ്. എന്റെ മോനെ ബി എഫ് സി 2-3 ആരും അടിച്ച് 2-3. എന്റെ മോനെ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല, കട്ടയ്ക്ക് സങ്കടം വന്നിരിക്കുകയാണ്. സുനിൽ ഛേത്രിയിലൂടെ അവിടെ ഗോൾ സ്കോർ ചെയ്യാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട് വീണ്ടും. നഷ്ടമാക്കിയ പെനാൽറ്റി സുനിൽ ഛേത്രി അവിടെ ഗോൾ സ്കോർ ചെയ്യാണ്. എന്റെ മോനെ 4 ഗോളുകളാണ് ഇതുവരെ ബംഗളൂരു എഫ് സി അടിച്ചു കൂട്ടിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ബംഗളൂരു മത്സരം ഗോളടിയുടെ മത്സരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു ചാലഞ്ച് ചെയ്യാമായിരുന്ന ഒരു ബോൾ ആയിരുന്നു പ്രശാന്തൻ, പക്ഷേ ചാലഞ്ച് ചെയ്തില്ല, അവിടെ ഗോളാക്കി നേടുകയും ചെയ്തു. സ്റ്റിൽ 2 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താണ്. ഒന്ന് സന്തോഷിച്ച് വരുമ്പോൾ പിന്നെ സങ്കടം. കിളി പോയി നിൽക്കുകയാണ് ഗൈസ്, കട്ടയ്ക്ക് കിളി പോയി നിൽക്കുകയാണ്. മൂഞ്ചിക്ക് എനിക്ക് സങ്കടം വരുന്നു ഗൈസ്. കേരളത്തിൻ്റെ ബിൽഡപ്പുകൾ സ്ലോ ആകുന്നു, ബംഗളൂരിൻ്റെ ബിൽഡപ്പുകൾ ഫാസ്റ്റ് ആകുന്നു. കളി അവസാനിക്കാൻ 24 മിനിറ്റ് കൂടി. ഇതിനുള്ളിൽ ഒരു 3 ഗോൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിക്കാൻ അടിക്കാൻ സാധിക്കുമോ? റൈറ്റ് വിങ്ങിൽ കൂടി ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിക്കുകയാണ് കെ പ്രശാന്ത്. ഒരു ത്രൂ ബോൾ നൽകുകയാണ്, കെ പി രാഹുലിന് വേണ്ടി അവിടെ ബോൾ നൽകുകയാണ്. അവിടെ രാഹുൽ കെ പി എക്സ്ട്രീമിലേക്ക് പോകുന്നു. ആൻഡ് ഇറ്റ്സ് എ ത്രോ ഇൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്, എഫ് സിക്ക് അനുകൂലമായ ത്രോ ഇൻ ആണ്. 600 നേറ്റീവ് വാച്ചിങ് നൗ. വാപ്പസ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സ്ട്രൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഡിഫൻസീവ് സീനല്ലേ, കട്ടയ്ക്ക് സീനാണ്. ഞാൻ വിചാരിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് അടിപൊളിയാണെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, പക്ഷേ മിസ് ചെയ്യാണ് അവിടെ. ഒരു 3 ഗോൾ അടിക്കണം കെ ബി എസ് സി. എൻ്റെ മോനെ, 3 ഗോൾ അടിച്ചില്ലെങ്കിൽ 2 ഗോൾ അടിച്ചവിട്ട് സമനില പിടിച്ചാൽ മതിയായിരുന്നു. പൊട്ടിപ്പോയിട്ടില്ല ഗൈസ്, കരച്ചിൽ വരുന്നോന്ന് ചോദിച്ചാൽ കരച്ചിൽ വരുന്നുണ്ട് മച്ചാനെ. ഏത് കട്ട ബ്ലാസ്റ്റേഴ്സ് ഫാൻസും തെറിച്ച് തെരുവ് വിളിച്ച് കാണും. പിന്നല്ലാതെ എന്ത് ചെയ്യാനാണ് ഗൈസ്? അടിക്കും മോനെ, നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നല്ല, പൊളിയാണ് ഇത്. എത്ര ഗോളാണ് ബംഗളൂരു അടി. ഒരു പെനാൽറ്റി അവിടെ മിസ് ചെയ്തുകൊണ്ട് മാത്രമാണ് 5 ഗോൾ മിസ് ചെയ്യുന്നത്. ഉദാന്ത അവിടെ വരികയാണ്, അവിടെ നിഷു കുമാറിനെ വെട്ടിച്ച് ഉദാന്ത സിംഗ് വരികയാണ്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരായിട്ട് ഉദാന്ത സിംഗിന് അവിടെ മുന്നേറ്റം കാണാമായിരുന്നു. ലെഫ്റ്റ് വിങ്ങിലേക്ക് അവിടെ സ്വിച്ച് ഓഫ് ചെയ്യാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ജോർദാൻ മുറേ അവിടെ കാണാം. മുറേ ജോർദാൻ മറൈ വിത്ത് ദ ബോൾ. അവിടെ വീണ്ടും പന്ത് പിടിച്ചെടുക്കാൻ ജോർദാൻ മുറൈക്ക് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷേ റൈറ്റ് വിങ്ങിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പന്ത് പിടിച്ചെടുക്കാൻ അവിടെ വിൻസെന്റ് ഗോമസ് സാധിക്കുന്നില്ല. കണക്ഷൻ നടന്നില്ല അവിടെ വിൻസെന്റ് ഗോമസ്. രണ്ടടിക്കുമ്പോൾ അടുത്തടിക്കും. എന്ത് പൊളിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തുരുമ്പെടുത്തിരിക്കുന്ന കൊമ്പൻ. പ്ലീസ് ഗൈസ്, നെഗറ്റീവ് കമൻസ് തീർന്ന് നമ്മൾ ജയിക്കണം, ഒന്നും പറയാനില്ല. 660 വാച്ചിങ്. എനിക്കതൊന്നും നോക്കാൻ ഒരു എന്താ സദേൺ ഡെർബിയുടെ കറക്റ്റ് ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പ്രേ പ്രശാന്ത് അവിടെ പരിക്കേറ്റി കിടക്കുന്നതാണ് കെ പ്രശാന്ത്. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ അവിടെ മറുപടിയായി തിരിച്ചു കൊടുത്തപ്പോൾ അവിടെ വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനാകെ എതിരെ ബംഗളൂരു അടിച്ചു കൂട്ടിയത് ഏകദേശം 4 ഗോളുകളാണ്. എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? മലയാളി പൊളിയാണോ? മലയാളി പൊളിയാണോ എന്ന് ചോദിച്ചാൽ മലയാളി പൊളിയാണ്, പക്ഷേ ജയിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്. ഇനി ഒരു സൂപ്പർ പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കേണ്ടി വരും. അത്രമാത്രം നല്ലൊരു കാലിബറുള്ള ടീമായിരുന്നെങ്കിൽ ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിച്ചേനെ. ഇപ്പോൾ ഒരു കംബാക്ക് നടത്തുമെന്ന് ഉറപ്പായിരുന്നു, പക്ഷേ അവിടെ ഡിഫൻസിലെ പിഴവയോടെ വീണ്ടും നമ്മൾ പുറകിലാകുകയായിരുന്നു. അലമ്പ് കളി എന്താണ് കേസ് പറയാൻ, കൊമ്പരടയാൻ പറ്റുന്നില്ല. പക്ഷെ കട്ട വെയിറ്റ് ചെയ്യാണ്, എന്ത് ചെയ്യാനാ? കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്ര ഫാൻ, കേരള ബ്ലാസ്റ്റേഴ്സിന് സപ്പോർട്ട് ചെയ്ത് പോയത് കൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. സമനിലയിലെങ്കിലും ആദ്യം മതിയായിരുന്നു. 2 ഗോൾ ഗോമസ്, അവന്മാർ ജയിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ മിസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. യാ ബ്രോ കേരള ബ്ലാസ്റ്റേഴ്സ്, മല്ലു ഗെയിമർ രജിസ്റ്റർ. സ്ട്രൈക്കേഴ്സ് എല്ലാം പൊളിയാണ്, ഡിഫൻസാണ് ഇന്ന് പാളിപ്പോയത് ഗെയ്സ്. ഡിഫൻസ് ഉറങ്ങുകയാണ്. 20 മിനിറ്റ് മാത്രമാണ് റെഗുലർ ടൈമിൽ അവസാനിക്കുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി 3 ഗോൾ കൂടി നേടിയാൽ മാത്രമേ ഇന്നത്തെ മത്സരത്തിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. 2 ഗോൾ നേടിയാൽ മാത്രമേ സമനിലയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളുകൾ നേടുമോ? ഈ കളി പൊട്ടിയാലും ഇനിയും കഴിഞ്ഞില്ലേ വരും, അവന്മാർ തിരിച്ചു വരും. എന്റെ മോനെ എന്താ പറയേണ്ടത്? ഡിഫൻസ് ആൻഡ് ഗോൾ കീപ്പർ പിഴവ്. കേരള ഗോൾ കീപ്പർ പിഴവെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഡിഫൻസിന്റെ പിഴവുണ്ടോയെന്ന് ചോദിച്ചാൽ കട്ടയ്ക്ക് ഡിഫൻസിന്റെ പിഴവുണ്ട്. ബിഗ് അവസ്ഥയാണ്, തോറ്റാലും ജയിച്ചാലും ബ്ലാസ്റ്റേഴ്സ് ആണ്. മിസ്സിംഗ് സിഡോഞ്ച, കൊറോണ ഉണ്ടോ? 20 മിനിറ്റ് മാത്രം റെഗുലർ ടൈമിൽ അവശേഷിക്കുമ്പോൾ 2 ഗോൾ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിയാൽ സമനിലയിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇന്നത്തെ മാച്ച്. എന്റെ മക്കളെ, നിമാസ് ഡെൽഗാഡ ഓർഡർ ഫ്രീ കിക്ക് എടുക്കുകയാണ്. ഫ്രാൻ ആദ്യം തന്നെ ഒരു അറ്റംപ്റ്റ് എടുക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ കോർണർ കിക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക്. ഇതിനെ അനുകൂലമായിട്ട് അവിടെ ഒരു കോർണർ കിക്ക് എടുക്കുകയാണ് ബംഗളൂരു എഫ് സിക്ക്. അനുകൂലമായിട്ടൊരു രജിസ്റ്റർ ഉയരാണ്. എന്താണ് രജിസ്റ്റർ രജിസ്റ്റർ എന്നൊക്കെ പറയുന്നത്? എന്താണ് വെച്ചാണെ, സ്റ്റിൽ ഹോപ്പ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനെ പൊട്ടുന്നതാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന പേര് വേണ്ടത്. ടെൽ മൈ നെയിം അഷാഫ്, ഐ എം യുവർ ഫാൻ, കേരള ഐ ലവ് യു അഷാഫ്. സമനിലയെങ്കിലും നേടാ. എന്റെ പൊന്ന് അസ്ലുസ്ലു മലയാളം, കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ കളിയും കോസ്റ്റ കളിച്ചിരുന്നു, പക്ഷേ ഇത്രയൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കോസ്റ്റയുടെ മിസ്സിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോസ്റ്റയുടെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും മിസ് ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് കണ്ട് ഇരുന്നത്. ബാംഗ്ലൂർ പൊളിയ ക്ലാസിക്സ് ഓടി. യാ ബ്രോ, ഹൈ ബോൾ നൽകിയാണ് അവിടെ ബോക്സിലേക്ക്, പക്ഷേ ഒരു ഗോൾ കിക്ക് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്.
വീണ്ടും ബാക്ക് ടു ബാക്ക് കോർണേഴ്സ് വിൻ ചെയ്യാണ് അവിടെ ബാംഗ്ലൂർ എഫ് സിക്ക് അനുകൂലമായ ഒരു കോർണറാണ്. മല്ലു ഗെയിമർ റെജിസ്റ്റർ പൊളിയാണ്. നെക്സ്റ്റ് കളി ഈസ്റ്റ് ബംഗാൾ ആയിട്ടാണ്, അത് ജയിക്കുമോ നോക്കിയോ. അവർ ലാസ്റ്റ് കിടക്കുന്ന ടീമാണ്. വിജയ്ക്ക് അവർ എന്താണ് മുച്ചേ അല്ല എന്താണ് മച്ചാമാരെ എന്നും പറയാൻ. എടാ എന്താണ് രജിസ്റ്റർ എനിക്ക് മനസ്സിലായില്ല. രജിസ്റ്റർ എന്താണ്, രജിസ്റ്റർ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. തോക്കാൻ വേണ്ടിയാണ് ഇമാർ കളിക്കുന്നത്. അറിയില്ല ബ്രോ. എ ടി കെ മോഹൻ ബഗാൻ, കേരള ജയിക്കുമോ? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമോ, കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കുമോ എന്ന്. എനിക്കറിയില്ല, സങ്കടം മാത്രമാണ് വരുന്നത്. ഇന്നത്തെ മത്സരം കണ്ടിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം ഗോൾ അടിച്ച് മുന്നേറാൻ ശ്രമിച്ചിരുന്നെങ്കിലും അവിടെ പന്ത് പിടിച്ച് നിർത്താൻ സാധിക്കാതെ വരിക. ദാൻ ഇറ്റ്സ് എ ത്രോ ഇൻ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് അനുകൂലമായ ഒരു ത്രോ ഇൻ ആണ് അവിടെ ലഭിക്കുന്നത്. റെയ്ഡ് ആണോ? എടാ റെയ്ഡിനൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. റെയ്സ്റ്റർ ഈസ് ഫ്രീ പ്ലെയർ, ഫ്രീ ഫയർ പ്ലെയർ ഐ തിങ്ക്. ഓക്കെ ബ്രോ. എടാ ഇതെന്താണ് റെയ്സ്റ്റർ, റെയ്സ്റ്റർ എന്നൊക്കെ പറയാനല്ലോ. എടാ അതല്ല, ഞാൻ നോക്കട്ടെ. അങ്ങനെ ലൈവൊന്നുമില്ലല്ലോ, റെയ്ഡൊന്നും അല്ല. ഈശോയോട് പ്രാർത്ഥിക്കുക, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കാൻ. ആരോട് പ്രാർത്ഥിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കുന്നതല്ലേ അറിയുള്ളൂ ബ്രോ. 673 വാച്ചിങ്, ഞാൻ കമന്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കളി കണ്ടാൽ ഹലോ മച്ചാൻ എബി ആൻഡ് ഹൈ ഗൈസ്. ടീം സെറ്റ് ആവാൻ സമയമെടുക്കും സേഗാസ്. അപ്പോൾ ഇത് തന്നെയാണ് കഴിഞ്ഞ സീസണിലും പറഞ്ഞത്, ടീം സെറ്റ് ആവാൻ സമയമെടുക്കും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തെളിയിക്കുകയാണ്. പക്ഷേ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുമെന്ന് മനസ്സിലൊരു ഉറപ്പുണ്ട്. അത് നമുക്ക് ശരിയായി ഭവിക്കുമോ എന്നറിയില്ല. ഇന്നും തോറ്റോ, ഇന്നും ജയിച്ചോ, ഇന്നും ജയിച്ചോ, ഇന്നും തോറ്റോ. ഫക്കുണ്ടോ പെരേര ഒരു ഫോർവേഡ് ബോൾ ആയിരുന്നു, പക്ഷേ പിടിച്ചെടുക്കുകയാണ്. ഒരു കൗണ്ടർ അറ്റാക്കി മാറുകയാണ്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരായിട്ട് ഒരു കൗണ്ടർ അറ്റാക്കി മാറുകയാണ്. നിഷു കുമാർ വീണ് കടന്ന് പിടിക്കാൻ ശ്രമിക്കുന്നു. ആഷിക് കുർണിയൻ അവിടെ പന്തുമായി മുന്നേറാൻ ശ്രമിക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ ലാൽഡ്രോ അധാരെ അവിടെ കാണാം. മനുഷ്യനെ സെഡ് ആക്കുന്നു, വല്ലാത്ത തളർച്ച. അതെ ബ്രോ, എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. സഹരില്ല ബ്രോ. എഴുപത്തി മൂന്നാം മിനിറ്റ് കളി എത്തിയാണ്. റെഗുലർ ടൈമിൽ 13 മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സ്റ്റിൽ മിസ്സിംഗ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്ത് നിൽക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിന് പുറകിലാണ്. കേരളയ്ക്ക് ആരൊക്കെ ഗോൾ? എടാ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജോർദാൻ മുറയും കെ പി രാഹുൽ. അലമ്പ് ചാനൽ നാസൽ ടാക്സ് വ്ളോഗ്സ്. അലമ്പ് ചാനലാ, നിന്റെ ചാനൽ ഞാൻ എടുത്തു നോക്കിയിട്ട് പറയാം. ഇനിയും കിടക്കുകയല്ലേ മാച്ചസ്. എടാ ഇനിയും കിടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. രാഹുലിന് നല്ലൊരു ഇന്റർസെപ്ഷൻ അവിടെ കാണാൻ സാധിച്ചു. അവിടെ ആഷിഖിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു. എത്ര തോറ്റാലും കെ പി എഫ് സി യുയിലാണ്, ഡോൺ ഫോർഗെറ്റ്. അതെ 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 അതെ, ജയിച്ചു മതിയാണ് അലമ്പ് ചാനൽ. എടാ നാസൽ സ്റ്റോക്സ് ആൻഡ് റോസ്. എടാ പോടാ, നിർത്തി പോടാ. ഹലോ ചേട്ടായി, ചേട്ടൻ്റെ ഈ ലൈവ് സ്ട്രീമിൽ ചേട്ടൻ്റെ കമൻറ്റ് പോലെയല്ല സ്ക്രീനിൽ കാണിക്കുന്നത്. എന്താടാ ചേട്ടാ, അത് ഇത്തിരി ലാഗ് ഇട്ടതാണ്. ആൽബിനോ ഗോമസ് കോൺഫിഡൻസ് ആണ്. ഷൈജുവിൻ എന്ത് പറ്റി അറിയില്ല ബ്രോ. പക്ഷേ അദ്ദേഹം ഇന്ന് പ്രീ മാച്ച് റിവ്യൂ ഉണ്ടായിരുന്നു, എന്ത് പറ്റിയെന്നറിയില്ല. എന്തൊക്കെയായിരുന്നു? കോസ്റ്റ, കോനി, പവനായി, ശവമായി, വിൻ്റല്ല. സത്യം ഒരുപാട് ഹൈപ്പ് വെച്ച ഒരു ടീമായിരുന്നു. അഞ്ചാമത്തെ കോർണറാണ് അവിടെ കൺസീഡ് ചെയ്യുന്നത് ബംഗളൂരു എഫ് സി. കെ പി രാഹുൽ വീർ, കളി പോരാ. കോസ്റ്റാ വിർമാസ്, ഞാൻ ഇനി കമൻറ്റ് വായിക്കാം. കളി കണ്ടിട്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. പോടാ 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 ഷൈജു. ആരെന്ത് പറഞ്ഞാലും കേരളത്തിനെ വിട്ടൊരു കളിയുമില്ല. അതത്രേ ഉള്ളൂ. പ്ലേയേഴ്സ് ആരും അറിയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉയരാണ്. ഏതൊക്കെ പ്ലേയേഴ്സ് വന്നാലും പോയാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഉയരാണ്. പക്ഷേ നമ്മൾ പ്ലേയേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്ത് വരേണ്ടത്, മാനേജ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്ത് വരണം. കാരണം എന്ത് കോടികൾ കൊടുത്ത് സൈനിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കളിക്കുന്ന ഇന്ത്യൻ കല കളിക്കുന്ന കേരളം പ്ലേയേഴ്സിനെ കൊണ്ടുവരണം ഗൈസ്. കെ പി രാഹുൽ ഷോട്ട് എടുക്കാൻ ശ്രമമായിരുന്നു, പക്ഷേ പന്ത് പുറത്തേക്ക് പോവുകയാണ്. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടൊരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. അവിടെ കോർണർ ലഭിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ബംഗളൂരു നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിൽ പിഴവുണ്ട്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഇത്രയും കോടികൾ കൊടുത്ത് പേരുണ്ട് എന്ന് പറയുന്ന 10-ഓ 33-ഓ വയസ്സുള്ള പ്ലേയേഴ്സ് ഒരുപക്ഷെ ഗോൾ അടിക്കാൻ സാധ്യമുള്ളതായിരിക്കും, അല്ലെങ്കിൽ പണ്ട് ഗോൾ അടിച്ചവരായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും കോടികൾ തുക കൊടുത്ത് എന്താ പറയുക, വലിയ വലിയ പ്ലേയേഴ്സിന് ഇറക്കുന്നത്? പക്ഷേ അവർക്ക് ഇവിടെ വരുമ്പോൾ ഒന്നും കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരുപക്ഷെ ഗോൾ അടിച്ചേക്കാം. പക്ഷേ ഇത് നമ്മൾ കാണുന്നതാണ്, അതൊക്കെ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്.
എല്ലാവരും പോയി കിടന്നു പറഞ്ഞു എനിക്ക് ഇനിയൊരു പുഷ് നടക്കും. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടൊരു കോർണർ കിക്കാണ് അവിടെ ലഭിക്കുന്നത്. ഫക്കുണ്ടോ പെരേരയുടെ വേസ്റ്റ് ആയ ഒരു കോർണർ. എല്ലാ ടീമിന്റെ ഒപ്പം ആദ്യത്തെ കളിക്കുന്നത് ഇനിയും. നീ കളി വിവരിക്കുക. ഹസൻ കോയ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇത്രയും ഇത്രയും പവർഫുൾ ആയിട്ടൊരു സീസൺ വന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ട് നല്ലൊരു സൈനിങ്ങുകൾ നടത്തിയിട്ട് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. കാരണം കഴിഞ്ഞ സീസൺ ലോക് ബച്ച് മെസ്സി ബോളി പോലുള്ള തെളിയിച്ച താരങ്ങൾ ഉണ്ടായിട്ടും അവരെ പറഞ്ഞു വിട്ടിട്ട് പകരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോർദാൻ മുറേഹ, ഗ്യാരി ഹൂപ്പർ എന്ന് പറഞ്ഞ ഒരുപാട് താരങ്ങളെ കൊണ്ടുവന്ന് ഒരു പക്ഷേ ഗോൾ അടിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഗോൾ കൺവേർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കും. പക്ഷേ പണ്ട് ഗോൾ അടിച്ചിട്ടുള്ള വലിയ ലീഗുകൾ കളിച്ചിട്ടുള്ളവരായിരിക്കും. പക്ഷേ കേരളത്തിന്റെ തന്നെ ചുണക്കുട്ടികളായ ഒരുപാട് പേര് കളിക്ക് അവസരം അന്വേഷിച്ച് നടക്കുന്നത്. ഇത്രയും കോടി കൊടുത്ത് കൊണ്ടുവന്നവർക്ക് ഇതുവരെ സീസണിൽ മര്യാദയ്ക്ക് ഗോൾ അടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഷുവറായിട്ടും അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള, അടുത്ത സീസണിലെങ്കിൽ ഇവർ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ടീമിനെ നിലനിർത്തണം, പഴയ പ്ലെയേഴ്സിനെ നിലനിർത്താൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഇവർ പോരാ അവർ പോരാ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടരുത്. മിനിമം ഒരു രണ്ട് സീസൺ നിർത്തുകയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ മെസ്സി ബോളി മോഗ്ബച്ചി ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എങ്ങനെ കളിച്ചാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്നിട്ടും അവരെ നിർത്താതെ പകരം പുതിയ പ്ലെയേഴ്സിനെ വീണ്ടും സജ്ജിച്ച് അവർക്ക് ക്ലബുമായിട്ടൊരു എന്താ കോമ്പാക്ട് ആയി വരാൻ സമയമെടുക്കും, മിംഗിളായി വരാൻ സമയമെടുക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എന്താണ് ചെയ്യുന്നത്, നമ്മൾ വീണ്ടും പ്ലെയേഴ്സിനെ കുറ്റം പറയും, മാനേജ്മെന്റ് വീണ്ടും പ്ലെയേഴ്സിനെ മാറ്റും. മിനിമം ഒരു രണ്ടോ മൂന്നോ സീസണിലെ പ്ലെയേഴ്സിനെ അടുപ്പിച്ച് കളിപ്പിക്കാൻ ശ്രമിക്കണം. അത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് നോക്കണം. കോച്ചിന്റെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, റിപ്ലൈ കോച്ചിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കളി അവസാനിക്കാൻ ഏകദേശം 13 മിനിറ്റുകൾ മാത്രമേ അവസാനിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനൊരു ഭാവി ഉണ്ടെന്ന്. അതെ, ജസൽ കാർണറെ പോലെ ഒരു ഡിഫൻഡറിനെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയില്ല എന്നുള്ളത് അവിടെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ആര് ചെയ്യിക്കും ജസൽ അറിയില്ല ബ്രോ. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഏകദേശം 370 സബ്സ്ക്രൈബേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 3K സോറി 4K ക്രോസ് ചെയ്യുക. അപ്പോൾ സബ് ചെയ്യാത്ത മച്ചാന്മാരൊക്കെ ഒന്ന് സബ് ചെയ്യുക. കേരള ഇനി എന്ത് ചെയ്യണം, കേരള ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അടുത്ത സീസണിലേക്കെങ്കിലും മര്യാദയ്ക്ക് പ്ലേഴ്സിനെ പിടിച്ചെടുത്താൻ ശ്രമിക്കണം. മാനേജ്മെന്റ് ചുമ്മാ പ്ലേഴ്സിനെ ഈ സീസണിൽ കളിപ്പിച്ചിട്ട് പ്ലേഴ്സ് പോരാന്ന് പറഞ്ഞ് അടുത്ത സീസണിലേക്ക് വിട്ട് കളയാൻ ശ്രമിക്കാതെ, കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടാണ് ഓഗ്ബച്ചയും മെസ്സി ബൗളിയും പോലുള്ള നല്ല കിടുക്കാച്ച് പ്ലേഴ്സ് ഉണ്ടായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവർ നന്നായി ചെയ്ത് അവസാന സമയത്തൊക്കെ നന്നായി തന്നെയാണ് കളിച്ചത്. അവരെയൊക്കെ ഫോമിനായ പ്ലേഴ്സിനെയൊക്കെ ഔട്ട് ചെയ്തിട്ട് പുതിയ പ്ലേഴ്സിനെ വീണ്ടും കൊന്ന് ടീമുമായിട്ട് മിംഗിൾ ചെയ്യാൻ സമയം പോലും കിട്ടാതെ കൊറോണ മൂലം അവിടെ ക്വാറന്റൈനിൽ നിന്ന് പ്ലേഴ്സ് വന്നു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത പ്ലേഴ്സാണ് കളിക്കുന്നത്. ഒരുപക്ഷെ നല്ല എഫക്റ്റ് ഉണ്ടാകുന്ന പ്ലേഴ്സൊക്കെയാണ്, പക്ഷേ എന്ത് ചെയ്യാനാണ്. ആ ഈ ഗോളൊക്കെ മാനേജ്മെന്റ് അണ്ണാക്കി കൊണ്ടിരിക്കണം, അത്രേ പറയാനുള്ളൂ. കേരളത്തിലെ ചുണക്കുട്ടികളെ കളിപ്പിക്കണം ഗൈസ്, അത്രേ പറയാനുള്ളൂ. ഒരുപാട് എന്താ പറയുന്നേ ഓവർസീസ് പ്ലേയേഴ്സിന് കൊണ്ടുവന്നിട്ടൊന്നും കാര്യമുണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇനി മാജിക്ക് നടക്കും, നോക്കിയിരുന്നു. ഈ ഗോളൊക്കെ മാനേജ്മെന്റ് ഉണ്ടാക്കിക്കൊണ്ട്. പിന്നെ റെഫറിയുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ റെഫറിങ് മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ ഇന്ത്യ കേരള ബാംഗ്ലൂർ അടിച്ച ഗോളല്ല അടിപൊളി ഗോൾ തന്നെയാണ്, ഒന്നും പറയാനില്ല. അതെ, ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവരൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ നെഗറ്റീവ് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, കളി കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, അങ്ങനെയുള്ളവർ നമ്മുടെ ലൈവും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാക്സിമം ലൈവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതിനിടയ്ക്ക് വന്ന് തെറി വിളിക്കാതിരിക്കുക പ്ലീസ്. ഒരുപാട് പാടുപെട്ടാണ് ലൈവ് ചെയ്യുന്നത്, മാക്സിമം തെറി വിളിക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നു മുംബൈക്ക് ചാൻസ് ഉണ്ട് വിനയ് കാർ. കേരളത്തിലെ പിള്ളേർ തന്നെ പോരെ കളിക്കാൻ, എനിക്കും അതാണ് അഭിപ്രായം. കേരളത്തിലെ പിള്ളേർ എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ടാലൻറ്റഡ് ആയിട്ട് എത്ര പിള്ളേരുണ്ട്. അവിടെ വീണ്ടും മാക്സിമം എവേ സ്ട്രൈക്കേഴ്സിനെ കൊണ്ടുവന്ന്, എവേ ആൾക്കാരെ കൊണ്ടുവന്ന് കേരളം മാത്രമേ എനിക്ക് തോന്നുന്നു ഇതുപോലെ മാനേജ്മെന്റ് ബാഡ് ആയിട്ടുള്ളൂ എന്ന്. ഗെയിമിംഗ് കാലിനോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജോർദാൻ മറൈ ഗോൾ നേടാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു ഓഫ് സൈഡ് വിസിലാണ് അവിടെ കാണാൻ സാധിച്ചത്. ഒന്നാം തരം അവസരമാണ് ജോർദാൻ മറൈ കാണാൻ സാധിച്ചത്, പക്ഷേ ഒരു ഓഫ് സൈഡ് വിസിൽ ലഭിക്കുകയാണ്, ഓഫ് സൈഡാണ്. ബ്രോ മോഡാക്കാനുടെ ഗെയിമിംഗ് വിത്തുകാലിന് എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആയി, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. മാനേജ്മെന്റ് കേരളത്തിനെ പിള്ളേരെ അറിയില്ല. അതെ ബ്രോ, ബിസി ഇയർ ഓൾസോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ മാനേജ്മെന്റ് മാക്സിമം കേരളത്തിലുള്ള പിള്ളേരെ കളിപ്പിക്കാൻ ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ കേരളത്തിൽ നിന്നുള്ള ടീമാണ്, അപ്പോൾ കേരളത്തിൽ നിന്നുള്ള പിള്ളേർക്ക് മാക്സിമം ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് തെറി പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയണ്ടേ? ഇപ്പോ നമുക്ക് ഇത്രയും പോലും സങ്കടം ഉണ്ടാവില്ല, അവർ കളിച്ചു എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇത് ഇത് എന്താണ്? അതെ, മാക്സിമം പ്ലേയേഴ്സ് ബിലീവ് ഇൻ മാജിക്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് ഗോയിങ് ടു വർക്ക്ഔട്ട്. ലേ കോസ്റ്റ ചേട്ടാ, ഈ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ ഹായ് പറയാം. മനുഷ്യൂസ് വെൽ ഹായ് ബ്രോ. നല്ല പ്ലേയേഴ്സ് ഒരിക്കലും എടുക്കില്ല, കാരണം അവർ കളിച്ചാലും ലീഗില്ലെങ്കിലും അവർക്ക് ക്യാഷ് കിട്ടും. അതാണ് ബ്രോ എനിക്ക് തോന്നുന്നു, കേരളത്തിലുള്ള പ്ലേയേഴ്സ് അല്ലെ തമിഴ്നാട്ടിലുള്ള പ്ലേയേഴ്സ്, എന്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ അവരൊന്നും എടുക്കാതെ ഈ ആവശ്യമില്ലാതെ? ഞാൻ ഐ ലീഗിൽ, ഞാൻ ലാ ലീഗ് കളിച്ചിട്ടുണ്ട്, ഞാൻ യു എഫ് എൽ കളിച്ചിട്ടുണ്ട്, ഞാൻ ഫിഫയിൽ കളിച്ചിട്ടുണ്ട്, മറ്റേതാണ് മറിച്ചതാണ് മറ്റേ വലിയ ലീഗിൽ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഉള്ള പ്ലേയേഴ്സിനെല്ലാം കൂടെ ചവറ് പോലെ വലിച്ചിരുന്നതിലും ഭേദം, നന്നായി കളിക്കുന്ന നല്ല നന്നായി കളിക്കാൻ ആത്മാർത്ഥതയുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടിരുന്നത്. ഇന്ന് ഫോർവേഡിൽ അത്ര മിസ്റ്റേക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഫോർവേഡ് ഗോകുലം ഐ എസ് എൽ പ്രൊമോഷൻ കിട്ടുമോ ബ്രോ? ഘട്ട വെയിറ്റിംഗ് ആണ് ബ്രോ. എനിക്ക് തോന്നുന്നു ഗോകുലം ഇതിലും ഭേദമായിട്ട് കളിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ല ഒരിക്കലും, കേരള ബ്ലാസ്റ്റേഴ്സിനെ അല്ല ഒരിക്കലും വെറുക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിനെ അല്ല വെറുക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാഡ് മാനേജ്മെന്റിനെയാണ് വെറുക്കുന്നത്. അതിൽ എന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഫാൻ എന്നോ അങ്ങനെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെയാണ് ഞാൻ വെറുക്കുന്നത്. പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് അല്ല. ഹായ് ബാഷ് തോറ്റു, ഹേ പ്രതീക്ഷ വെക്കണം. അറിയില്ല ബ്രോ, ഏകദേശം 82 മിനിറ്റാണ്, ഇനി വലിയ പ്രതീക്ഷയുടെ ആവശ്യമൊന്നുമില്ല. കല പൊട്ടി, അതിന് ബെൽഫോർട്ട് പൊളിയല്ലേ? ബെൽഫോർട്ട്, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട്, എന്താ പറയുന്നത്, ഇപ്പോൾ ഇത് വർക്കൗട്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കേരളത്തിലെ മെസ്സിയെ കൊണ്ടുവന്നാലും മാനേജ്മെന്റ് ഇതല്ലേ ബ്രോ? കേരളയ്ക്ക് ലക്കില്ല, സിഡോ പോയപ്പോൾ എല്ലാം പോയി, പിന്നല്ല ഇവന്മാർക്കൊന്നും പണം ചിലവാക്കാൻ അറിയില്ല. അതെ, അത് ഞാൻ ലാലിഗയിൽ കളിച്ചിട്ടുണ്ട്, ഞാൻ ബെസ്റ്റ് പ്ലെയർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പോയി സൈനിക നടത്തുന്ന മണ്ടന്മാരാണോ ഇവർ എന്ന് നോക്കണം നമുക്ക്. കോസ്റ്റയും ഗോമസും അടുത്ത സീസൺ വേണം, അവർ നല്ല കളി കളിക്കുന്നുണ്ട്. ആ പക്ഷേ എന്താ പറയണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കളിച്ചതാണ് ഓഗ്ബജയും മെസ്സി ബോളിയും ഒക്കെ, പക്ഷേ എവിടെ എവിടെ അവർ രണ്ടുപേരും എവിടെ? കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നന്നായി കളിച്ച പ്ലെയർ ഒരാൾ മെസ്സി ബോളി വേറൊരു ലീഗിൽ കളിക്കുന്നു, കേരള ഐ എസ് എല്ലിൽ തന്നെ ഓഗ്ബച്ച കളിക്കുന്നുണ്ട്, ഓഗ്ബച്ച ഇപ്പോൾ കളിക്കുന്ന മുംബൈ സിറ്റി എഫ് സിക്ക് വേണേൽ അവിടെ സ്ഥാനം പോലും ലഭിക്കുന്നത്, നല്ല മിങ്കിളായി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയേഴ്സാണ് ഓഗ്ബച്ചയും മെസ്സി ബോളിയും ഒക്കെ, മാനേജ്മെന്റിന്റെ നഷ്ടപ്പെടുത്തലാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ടീം വിടുന്നത്. ഇന്നത്തെ അസ്തമയം ഇല്ല, അസ്തമയത്തിലല്ല കേരളം ജയിക്കുമ്പോൾ ബ്രോ, അറിയില്ല ബ്രോ. 636 വാച്ചിങ്, അപ്പോൾ ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ മച്ചന്മാരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്ത മച്ചന്മാരൊക്കെ ഒന്ന് സബ് ചെയ്യുക ഗൈസ്. ജോജോ ഗെയിമിങ് ഒന്നും പറയാനില്ല ബ്രോ, അവരും മനുഷ്യരല്ലേ, അവരെയും കുറ്റം പറയാൻ പറ്റില്ല യാർ, ഒരിക്കലും പ്ലേയേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല ബ്രോ. രഞ്ജി ശിവപ്രസാദ്, ഒരിക്കലും പ്ലേയേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല, സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട് ബ്രോ. എന്തുകൊണ്ട് ഒരിക്കലും പ്ലേയേഴ്സിനെ, കളിക്കുന്ന പ്ലേയേഴ്സിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. വിനീതൻ ജിങ്കുന്നതും പോയതാണ് വലിയ അടിയായത്. മെസ്സിയും റൊണാൾഡോയും വന്നാലും കെ ബി എഫ് സി നല്ല നില, കെ ബി എഫ് സി ഈ നിലയിലായിരിക്കും. അതാ പറഞ്ഞ ബാഡ് മാനേജ്മെന്റ് എന്ന് പറയാനുള്ളൂ. ഇതിന്റെ പേരിൽ ഇപ്പൊ എന്ത് വലിയ ഭീഷണി വഴങ്ങേണ്ടി വന്നാലും മാനേജ്മെന്റിനെ കുറിച്ച് കുറ്റം പറഞ്ഞാലേ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരു ക്രോസ് പ്രതീക്ഷിക്കുകയാണ്, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ത്രൂ ബോൾ നൽകുകയാണ്, റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ്ങിൽ കൂടി മുന്നേറാനുള്ള ശ്രമമായിരുന്നു, മാനേജ്മെന്റ് ഒന്ന് അടിച്ചു കൊടുക്കും. നല്ല സങ്കടമുണ്ട്, ഇരുന്ന് മോങ്ങാനല്ലാതെ വേറെ എന്താണ് വരുന്നത്? ഫാൻസ് ഡോണ്ട് വെറി, വി വേർ കം ബാക്ക്. പ്രതീക്ഷയാണ് കേസ്, അടുത്ത കളിയിലെങ്കിലും കംബാക്ക് നടത്താൻ പറ്റുമോന്നുള്ള പ്രതീക്ഷയാണ്. കളി തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ്, ഞാനിവിടെ വെട്ടിക്കീറി അലറിയിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കംബാക്കാണ്, ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ച താണി അടിച്ചു എന്നൊക്കെ പറഞ്ഞ്, അതെല്ലാം വെറുതെ ആയി പോയെന്ന് പറയുമ്പോൾ ഓർക്കുമ്പോൾ സങ്കടമാണ് വരുന്നത്. ഈ സീസണിൽ അധികം മൈനസ് പാസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണം. നമുക്ക് നോക്കാം ബ്രോ, റൊണാൾഡോ എല്ലാം മെസ്സി വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തട്ട് താന്നു തന്നെ ഇരിക്കും, അത്രേ പറയാനുള്ളൂ. ഇതിന്റെ പേര് ഞാനിപ്പോൾ നെഗറ്റീവ് പറഞ്ഞതിന്റെ പേരിൽ പ്ലാസ്റ്റിക് ഫാൻ എന്നൊക്കെ വിളിച്ചാൽ എനിക്ക് വെറും ഒന്നുമില്ല, കാരണം പറയാനുള്ളത് പറയണം. കോസ്റ്റ് ഉണ്ടെങ്കിലും ഇതിലപ്പുറം ഒന്നും കാണിക്കാനില്ല, കാരണം കോസ്റ്റ് ഉള്ള കളി നമ്മൾ കണ്ടിരുന്നു, കഴിഞ്ഞ മത്സരം കോസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ് ചെയ്തത്? കോസ്റ്റ് ഉണ്ടായിട്ട് എന്തെങ്കിലും നടന്നോ? കാരണം എഫ് സി ഗോവ 3-1 കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി, കോസ്റ്റ് ഉണ്ടായിട്ട് എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. ഓഫ്സൈഡ് വിസിൽ വീണ്ടും മുഴങ്ങുകയാണ് അവിടെ, ഫെക്കുണ്ടോ പെരേറയാണെന്ന് തോന്നുന്നു, ഓഫ്സൈഡ് വിസിൽ വീണ്ടും. ആ മെസ്സി ബോൾ ചെയ്യുന്നില്ല, തോറ്റാലും ജയിച്ചാലും ഒറ്റ അഹങ്കാരം. കെ ബി എഫ് സിയോട് ഒരു വെറുപ്പുമില്ല, കെ ബി എഫ് സിയിലെ പ്ലേയേഴ്സിനോട് ഒരു വെറുപ്പുമില്ല, കാരണം കെ ബി എഫ് സി മാനേജ്മെന്റ് പൂവർ ആണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കണം. സഹലിനെ ഇറക്കിയാൽ എന്താണ്? സഹലിനെ ഇറക്കിയിട്ട് എന്താണ്?
പരീക്ഷയായിട്ടും ഇവന്മാരുടെ കളി കാണാം. അതെ ബ്രോ, ഒരുപാട് ഒരുപാട് എന്താ പറയുക, ഇപ്പൊ ഈ 638 പേര് ചാനൽ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവർക്കൊന്നും ലൈവായിട്ട് കളി കാണാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം നമ്മുടെ ചാനലിൽ വന്ന് കളി കാണുന്നത്. അത് തന്നെ മനസ്സിലാക്കി. ഈ 638 പേർക്കും വേറെ ചാനൽ അല്ലെങ്കിൽ ടിവിയിൽ കളി കാണാൻ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്ന കമന്ററിയിൽ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ ഒന്നും ഒപ്പിയെടുക്കാൻ സാധിക്കില്ല എന്നറിയാം. എന്നിട്ടും എന്തെങ്കിലും അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ചാനലിൽ ഇരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ ഡൈഹാർഡ് ആയിട്ടുള്ള ഒരുപാട് 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 ഫാൻസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്. എന്നിട്ടും ഇമ്മാതിരി കളിയാണ് മാനേജ്മെന്റ് കാഴ്ചവെക്കുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ മെസ്സി ബോളിയെ മോഹ്ബച്ചയെ എന്തിനു വിട്ടുകൊടുത്തു എന്നുള്ളത് വലിയൊരു ചർച്ചയാവേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ കേരളത്തിലെ മലയാളി പിള്ളേർക്ക് അവസരം കൊടുക്കണം, അത്രേ പറയാനുള്ളൂ. ഞാൻ ലൈലി ഞാൻ എന്ത് ഞാൻ വലിയ വലിയ ലീഗിൽ കളിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഫോറിൻ പ്ലെയേഴ്സ് ഒന്നും ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ അടുത്ത സീസണിലെങ്കിലും നല്ല നല്ല മലയാളി മിടുക്കന്മാർക്ക് അല്ലെ ഇന്ത്യയിലുള്ള മിടുക്കന്മാർക്ക് അവസരം കൊടുക്കണമെന്ന് പറയാനുള്ളൂ. അത് ചെറിയ ടീമായ ഒഡീഷ വരെ എടുത്തു പറയാൻ പ്ലെയേഴ്സ് ഇല്ലാത്ത ഒഡീഷ വരെ വളരെ മനോഹരമായിട്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്, കേരളത്തിലെ പിള്ളേരെ ഇറക്കും. പിന്നല്ല ബ്രോ, ഐ ലവ് ബ്ലാസ്റ്റേഴ്സ് ഫോർ 3 ഇയേഴ്സ്. ബ്രോ മാൻ ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഞ്ചിടിപ്പാണ്. കാരണം ഉയിരാണ് കേരള ബ്ലാസ്റ്റേഴ്സ്, ഫോർമേഷൻ മാറണം, ഒരു കാര്യമില്ല. ഏത് പുതിയ പ്ലെയറിനെ കൊണ്ടുവന്നാലും ഇതല്ലേ അവസ്ഥ. കൂപ്പറും തോമസും നന്നായി കളിക്കുന്നത്. യാ ബ്രോ, ഒരിക്കലും പ്ലെയേഴ്സിനെ കുറ്റം പറയുന്നില്ല ബ്രോ, ഒരിക്കലും പ്ലെയേഴ്സിനെ കുറ്റം പറയില്ല, പറയാൻ സാധിക്കില്ല. കാരണം പ്ലെയേഴ്സ് തമ്മിലുള്ള കോമ്പിനേഷൻ സെറ്റാണെങ്കിൽ മിനിമം എന്താ പറയുക, ഇത്ര കളിയിലും കളിക്കണം. അതൊന്ന് കളിച്ച് സെറ്റായി വരുമ്പോഴത്തേനും അടുത്ത ലീഗിലേക്ക് അവരെ മാറ്റുകയോ അടുത്ത ടീമിലേക്ക് അവരെ മാറ്റുകയോ ചെയ്യുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിരം മാനേജ്മെന്റ് ചെയ്യുന്നത്. അതെ ബ്രോ, ചത്ത് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം. ഈ ഇപ്പൊ 650 പേര് ലൈവ് വാച്ചുന്നുണ്ട്. ഇവരൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടാണ് കളി കാണാൻ വരുന്നത്. ഒരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കളി കാണാൻ, ഒരു വഴിയും ഇല്ലാഞ്ഞിട്ടാണ് എന്നെ പോലെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്ന ലൈവ് വാച്ച് ചെയ്യാൻ എന്നാൽ കറക്റ്റായിട്ട് ലൈവ് വാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി എന്നെ പോലെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾ ആശ്രയിക്കുന്നു. നിങ്ങൾ അത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത്രയ്ക്കും ഡൈഹാർഡ് ഫാൻസ് ഉള്ള ഒരു ടീമിന്റെ മാനേജ്മെന്റ് ഇത്രത്തോളം മോശപ്പെട്ട പണി കാണിച്ചാൽ എന്താണ് പറയാനുള്ളത്? ഈ കളി കണ്ടിട്ട് ഇതിനേക്കാൾ നന്നായി ഞാൻ. അതെ ബ്രോ, ബെൽഫോർട്ട്, സി കെ വിനീത്, റിനോ, ജോസു, ഓഗ്ബച്ചെ, മെസ്സി, സുശാന്ത് മാത്യു എല്ലാവരെയും കൊണ്ട് തോലച്ച്. അതെ ബ്രോ, എല്ലാവരെയും. കളിയിൽ 88 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരം തോറ്റു എന്ന് ഉറപ്പിച്ച് പറയാം. വിൻസെന്റ് തോമസ് കൊള്ളാം ബ്രോ. എടാ, ഒരിക്കലും പ്ലെയേഴ്സിന്റെ കുഴപ്പമാണെന്ന് ഞാൻ പറയില്ല. കാരണം മാനേജ്മെന്റ് കുഴപ്പമാണ്, മാനേജ്മെന്റ് അല്ലേ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യിക്കുന്നത്. നല്ല യങ് ആയിട്ടുള്ള 23 വയസ്സിൽ താഴെയുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുപോകാൻ മാറ്റം ഉണ്ടാകും, ഷുവറായിട്ട് മാറ്റം ഉണ്ടാകും. ഒന്നുമില്ലെങ്കിലും കമ്മിറ്റ്മെന്റ് എങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുമെന്നാണ് പറയാനുള്ളത്. അടുത്ത സീസണിൽ കേരളത്തിന്റെ പിള്ളേരെ ഇറക്കണമോ വേണ്ടോ ഒന്നും അറിയില്ല. കാരണം കേരളത്തിന്റെ പിള്ളേരെ ഇറക്കിയ ഒരു ഇവിടുത്തെ ടീമൊന്ന് നിലനിർത്തിയാൽ മതി, ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എന്താ പറയുന്നത്, പ്ലെയേഴ്സ് ഒരു സീസണിൽ കളിച്ച് നല്ലൊരു ടീം മിങ്കിളായി വരുമ്പോഴേക്കും അപ്പോൾ അവിടുന്ന് രണ്ട് പ്ലെയേഴ്സിനെ കൊണ്ടു, അപ്പോൾ ടീമിന്റെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ടീമിന് നന്നായി കളിക്കാൻ സാധിക്കില്ല, വീണ്ടും ഇത് തന്നെ അടുത്ത സീസണിൽ കംപ്ലീറ്റ് റിപ്പീറ്റ് ചെയ്യും. അടുത്ത സീസണിൽ ഈ സീസണിൽ കേരളത്തിലെ പിള്ളേർ ഇറങ്ങി, എന്ത് നെഫ്രി ഞെക്കി പിടിക്കണം. എനിക്ക് മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട് റഫറിങ് മിസ്റ്റേക്കുകളൊന്നും അധികം കാണാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാംഗ്ലൂർ എഫ് സി ഗോൾ അടിച്ചാൽ അടിപൊളി ഗോളുകൾ തന്നെയാണ്, എണ്ണം പറഞ്ഞ ഗോളുകൾ തന്നെയാണ്. എന്താണ് പറയുന്നത്, എന്താണ് പറയേണ്ടത് കറക്റ്റായിട്ട് അറിയാം. 90 പിന്നെ കെ ബി എഫ് സി വിനിങ്, അപ്പോൾ തിരിച്ച് കിട്ടൂല ബ്രോ. മൈ ഫ്രണ്ട് യാ ബ്രോ, കെ ബി എഫ് സി മാനേജ്മെന്റ് തോറ്റാലും ജയിച്ചാലും എന്നും എല്ലോ തന്നെയാണ്. ഈ സീസണില് എന്തോ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കൊറോണ കാരണം ഫാൻസിന് പോകാൻ പറ്റാത്ത, അല്ലെ ചിലപ്പോൾ അവിടെ ചിലപ്പം വിഷയമായേനെ. ഇതെല്ലാം നന്നായി കണ്ടത്തിലെ പിള്ളേർ കളിക്കും. എടാ, ഒരിക്കലും പ്ലെയേഴ്സിനെ കുറ്റം പറയരുതെടാ, കേരള ബ്ലാസ്റ്റേഴ്സിനെയും കുറ്റം പറയരുത്. കാരണം മാനേജ്മെന്റിന്റെ ചില കയ്യിലിരിപ്പ് കാരണമാണ് നല്ല പ്ലെയേഴ്സിനെ ഇറക്കാത്തത്. എന്തുകൊണ്ടാണ്, പിള്ളേരുണ്ടല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ്, ഗോകുലം എഫ് സിയിലൊക്കെ കളിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള നല്ല കിടുക്കാച്ചി പിള്ളേരുണ്ടല്ലോ, അവരൊക്കെ ഇറക്കാൻ എന്താണ് പ്രശ്നം മനസ്സിലാകുന്നില്ല. അങ്ങനെ കളിച്ച് തോറ്റു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സങ്കടം ഉണ്ടാവില്ല, പിള്ളേരല്ലേന്ന് ഓർക്കാം. ഇത് എന്താണ്, മർവാസ് വ്ലോഗ്, ഞാൻ കെ ബി ഒ സിയെ കുറ്റം പറഞ്ഞതാണോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞതാണോ എന്ന് ലൈവ് കറക്റ്റായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അല്ലാണ്ട് നീ പെട്ടെന്ന് കയറി വന്നിട്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കട്ടയ്ക്ക് കുറ്റം പറയുകയാണെന്ന് പറയാതെ ഇറങ്ങിപ്പോണം, അത്രേ പറയാനുള്ളൂ. കാരണം വല്ലാത്ത ഫ്രസ്ട്രേഷനിലാണ് ഇരിക്കുന്നത്.
ആ കേരള ബ്ലാസ്റ്റേഴ്സ് കുറേയുണ്ട്. കേരള തോക്കും തോക്കുമെന്ന് തോന്നുമ്പോൾ മറുകണ്ഠം ചാടുമ്പോൾ. ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയല്ല, പക്ഷെ അവസ്ഥ മനസ്സിലാക്കി പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇപ്പൊ കമന്റ് വന്നിരുന്നു. ഇപ്പൊ ഞാൻ ആ കമന്റ് വായിച്ച ആളുടെ പേരറിയില്ല, ജസ്റ്റ് കമന്റ് എല്ലാവരും ഒന്ന് ഹോൾഡ് ചെയ്യുക. കാരണം വെച്ചാൽ ഇപ്പൊ കമന്റ് പറഞ്ഞ ആളുടെ പേരറിയില്ല. ഞാനിപ്പോ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പൊ കമന്റിൽ വന്ന ആൾ. ഇതാണ് പ്രശ്നം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെഗറ്റീവ്സിനെ എടുത്ത് പറയുമ്പോൾ, ഞാനിപ്പോൾ നിങ്ങൾ ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനല്ല കുറ്റം പറഞ്ഞത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് ഉണ്ടായ മിസ്റ്റേക്കുകളെയാണ് കുറ്റം പറഞ്ഞത്. ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് ലൈവ് വാച്ച് ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. ഞാൻ പ്ലെയേഴ്സിനെയോ അല്ലെങ്കിൽ പ്ലെയേഴ്സിനെയോ ടീമിനെയോ അല്ലെങ്കിൽ കോച്ചിനെയോ കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോഴും പിന്നെ വന്ന് പറയുന്നതാണ് എന്താ ഞാൻ ഇങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറ്റം പറയാതിരിക്കാൻ എന്തോന്നാണ് പെട്ടെന്ന് ലൈവിലോട്ട് കയറി വന്നിട്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കുറ്റം പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയാനുള്ളത്? നല്ല പ്ലെയേഴ്സിന് എന്താ പറയുന്നത്, നല്ല കേരളത്തിലെ ചുണക്കുട്ടികൾ ഒരുപാട് പേരുണ്ട്, അത്രേ പറയാനുള്ളത്. അപ്പോൾ കളി വാച്ച് ചെയ്യാം. 91 മിനിറ്റ് പിന്നിടുകയാണ്. അവിടെ ആഡീഷണൽ ടൈം കൊടുത്തിരിക്കുന്നത് ഏകദേശം 4 മിനിറ്റാണ്. ഇന്നത്തെ മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സ്, അതെ അതെ, ലൈവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടവർക്ക് അറിയാം, ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെയാണ് കുറ്റം പറഞ്ഞത്, അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയേഴ്സിനോ ടീമിനെയോ കോച്ചിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ. അത് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇമ്മാതിരി കമന്റ് വന്ന് ഇടാതിരിക്കടാ ഉള്ളേ, അത്രേ പറയാനുള്ളൂ, അത്രേ ഉള്ളൂ. മോഷൻ സോൾ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് മച്ചാമ്മാരെ, അത്രേ പറയാനുള്ളൂ. അമ്മമാരോട് പോവാനേ പറയാനുള്ളൂ. പെട്ടെന്ന് ഒന്ന് കമന്റ് ഇട്ട് ചുമ്മാ എടാ, കളിയുടെ കാര്യം ഒന്നും പറയാനില്ല. കാരണം ബംഗളൂരു എഫ് സി ഇന്നത്തെ മത്സരം ജയിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. ക്ലേറ്റൺ പുറത്തേക്ക് പോവുകയാണ്, പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരികയാണ്. അവിടെ ദേശോൺ ബ്രൗൺ വരികയാണ്, അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരായിട്ട് ബംഗളൂരു എഫ് സിയുടെ പ്ലെയർസ്. അതെ ബ്രോ, നന്നാവില്ല നന്നാവില്ല. താങ്ക് യു മച്ചാമൻ, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അവിടെ രാഹുൽ കെ പി അവിടെ ഫൗൾ ചെയ്തിരിക്കുകയായിരുന്നു. 93-ാം മിനിറ്റിലേക്ക് കളി എത്തുമ്പോൾ മുറാങ് അവിടെ രാഹുൽ കെ പി അവിടെ ഫൗൾ ചെയ്തിരുന്നു. അവിടെ ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. സഹൽ പുറത്താണ് ബ്രോ, സഹൽ ഇതുവരെ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റിലും അദ്ദേഹമില്ല. കേരളത്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് ഒന്ന് എടുത്തു നോക്കാം. രാഹുൽ കെ പി കളിയിൽ ഒന്നായി നന്നായി മികച്ചു നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനം തോന്നുന്ന വിഷയമാണ്. രാഹുൽ കെ പി ഉള്ള കിണ്ണം കാച്ചിയ പ്ലെയേഴ്സ് അവിടെ ഉണ്ടാകുന്നതാണ്. കമന്റ് ബോക്സ് കണ്ടിട്ട് തല ഇറങ്ങുന്നു. അതെ ബ്രോ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സത്യാസന്റെ നല്ലൊരു ഓൺ ടാർഗറ്റിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നു, പക്ഷെ പന്ത് രക്ഷപ്പെടുകയാണ് അവിടെ. 94-ാം മിനിറ്റിലേക്ക്, അത് ആഡ് ഓൺ ടൈമിന്റെ അവസാന സമയത്തിലേക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ നെഗറ്റീവ് പറഞ്ഞെന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ഒക്കെ ഉണ്ട്. എനിക്ക് അമ്മമാരോട് ഒന്നും പറയാനില്ല. ലൈവ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാതെ ചുമ്മാ ലൈവിൻ്റെ ഏതൊരു ഭാഗത്ത് കയറി വന്നിട്ട് എന്താ പറയുന്നത്, ലൈവിൻ്റെ ഏതൊരു സമയത്ത് എന്താ വന്നിട്ട് നെഗറ്റീവ് അടിക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റും. ഞാൻ നെഗറ്റീവ് അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, നെഗറ്റീവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സിനെ കുറിച്ചോ ടീമിനെ കുറിച്ചോ അല്ല, കോച്ചിനെ കുറിച്ചോ ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ലൈവ് കറക്റ്റായിട്ട് വാച്ച് ചെയ്തവർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. സെറ്റാക്ക് സെറ്റാക്ക് പവർ വരട്ടെ. അതെ ബ്രോ, അതെ ബ്രോ, ഒന്നും പറഞ്ഞൊരു കാര്യം പറയണ്ട. ഈ പ്രൊമോഷൻ തന്നെ ഇറങ്ങണം അടുത്ത കളി. പിന്നെ കോസ്റ്റ്യൂം, അർജുൻ കോസ്റ്റ്യൂം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. കാരണം എഫ് സി ഗോവയ്ക്കെതിരെ കോസ്റ്റ് എങ്ങനെയാണ് കളിച്ചത്, കോസ്റ്റ്യൂം ഉണ്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരുന്നു. അതാ ബ്രോ, ഒരു ബിസിനസ് മൈൻഡ് ആണ്. എടുത്തു പറയാം കെ. അപ്പോൾ മത്സരം ഏകദേശം അവസാനിക്കുന്നുണ്ട്. ഇന്നത്തെ മാച്ച് ഹീറോ ഓഫ് ദ മാച്ച് ഡിമാസ് ഡെൽഗാഡോയാണ്. ഇതെല്ലാം ചാപ്റ്റേഴ്സ് ഇല്ലേ ഇന്ന്. എന്തേ ബ്രോ, ഫാൻസ് ഉണ്ടായിരുന്നെങ്കിൽ മാനേജ്മെന്റ് എഴുതാൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. പിന്നല്ല, ഓഫ് കോഴ്സ് നെഗറ്റീവ് പറയണം ബ്രോ, നെഗറ്റീവ് പറയാതിരുന്നാൽ വീണ്ടും ടീം ഇങ്ങനെ തന്നെ ആയി പോകുള്ളൂ. അത്രയ്ക്ക് ഫ്രസ്ട്രേഷനാണ്, സങ്കടമാണ് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കണ്ടിട്ട്. കട്ടയ്ക്ക് എന്താ സപ്പോർട്ട് ചെയ്ത ഒരു ടീം വീണ്ടും വീണ്ടും ഇങ്ങനെ കളിക്കുമ്പോൾ സങ്കടം മാത്രമേ വരുള്ളൂ. 677 വാച്ചിങ്. അപ്പോൾ സബ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മച്ചവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതെങ്കിൽ അത് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സ്റ്റേ. അപ്പോൾ വെറും 290 സബ്സ്ക്രൈബേഴ്സിലുണ്ട്. നമ്മുടെ ചാനലിൽ നിന്ന് 4K സബ്സ്ക്രൈബേഴ്സിലെത്തിയും. അപ്പോൾ മാക്സിമം എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മിഡ്ഫീൽഡേഴ്സ് കുഴപ്പമില്ല, പക്ഷേ ഡിഫൻസീവ് ഇനിയും സെറ്റ് ആവുന്നുണ്ട്. ഉണ്ട് ബ്രോ, ഫോർവേഡും ഇന്നും കുഴപ്പമില്ല. അതായത് അപ്പോൾ ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ലോസ് ആവുകയാണ്. അവിടെ 4-2 ബംഗളൂരു എഫ് സിയോട് ലോസ് ചെയ്യുകയാണ് അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയെങ്കിലും ഒന്നെങ്കിൽ പ്ലെയേഴ്സിനെ നിലനിർത്തണം, അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ കളഞ്ഞിട്ട് മലയാളി പ്ലെയേഴ്സിനെ അതുപോലുള്ള ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ചുണക്കുട്ടികളെ, അതായത് ഒരു 25 വയസ്സിനോട് താഴെയുള്ള പ്ലെയേഴ്സിനെ കളിയിൽ നിലനിർത്തണം എന്ന് പറഞ്ഞു. അടുത്ത കളി എന്താ എസ് ഈസ് ബംഗാളുമായിട്ടാണ്. ആ കളിയും കൂടെ തോറ്റു കഴിഞ്ഞാൽ കേരളം ഇല്ല എന്ന് തന്നെ ഉറപ്പിക്കാം നമുക്ക്.
ഇല്ല അർജുൻ, ഞാൻ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിനെ തള്ളി പറയില്ല ഈ സീസണിൽ ഒരിക്കലും. അടുത്ത കളി കാണാം ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് പോവുക. നമുക്ക് ഇനിയും തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് നോക്കാം. കളി കണ്ടിട്ട് ലാലേറ്റിൻ്റെ ചെരിവ് കാണും. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീം എന്നൊരു പേര് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ. ബെൽഫോർട്ട് വരില്ല ബ്രോ. RIP ഹു സെലിബ്രേറ്റ് ഫസ്റ്റ് ഗോൾ. അതെ, ദിനേഷ് റായ്, ഐ ഓൾസോ സെലിബ്രേറ്റഡ് ദാറ്റ് ഗോൾ വെരി മച്ച്, ബട്ട് സ്റ്റിൽ മിസ്സിങ് മിസ്സിങ് മിസ്സിങ്. അതെ, KBFC പ്ലെയേഴ്സിനെ ഒരിക്കലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മാനേജ്മെന്റിന് പറയാനുള്ളൂ, ഒന്നും പറയില്ല. ഞാൻ പ്ലെയേഴ്സിനെയോ കോച്ചിനെയോ ഒരിക്കലും തെറ്റ് പറയില്ല, മാനേജ്മെന്റിനെ പക്കായിട്ട് തെറ്റ് പറയണം. കാരണം മാനേജ്മെന്റ് ആണ് ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലപോലെ കളിച്ചിരുന്ന ഓഗ്ബജയും മെസ്സി ബോളിയും എവിടെ? ഇന്ന് എവിടെയാണ് അവർ? കഴിഞ്ഞ സീസണിൽ നല്ലപോലെ കളിച്ചിരുന്ന പ്ലെയേഴ്സുമായി മിംഗിളായി വന്നാണ്, ഒരുപക്ഷെ ഈ സീസൺ നല്ലൊരു ടീമായി മാറിയേനെ, സ്റ്റിൽ മിസ് ചെയ്യാണ് ആ ടീമിനെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴും ഞാൻ പറയുമ്പോൾ കുറെ പേര് നെഗറ്റീവാണെന്നും പറയും. അടുത്ത സീസണിൽ നല്ല പ്ലെയേഴ്സിനെ ഇറക്കുക. എടാ വേണ്ട, ഈ പ്ലെയേഴ്സിനെ നിലനിർത്തിയാൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകും, കാരണം അവസാന സമയത്തേക്ക് സെറ്റാവുള്ളൂ. വെറും ഒരു 10-16 മാച്ചുകൾ മാത്രമാണ് ഒരു സീസണിൽ ഇവർ വന്ന് കളിക്കുന്നത്. അപ്പോൾ ആ ടീമുമായിട്ട് സെറ്റാണ് സമയമെടുക്കുന്നത് നമുക്കറിയാം. അപ്പോഴാണ് ഈ മാനേജ്മെന്റ് ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിലേക്ക് വേറെ പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് വ്യത്യാസം ബ്രോ. മർവാസ് വ്ളോഗ്, എടാ നീ ആ എടാ നീ നിന്നോട് ക്ഷമിക്കാതിരിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈവ് വാച്ച് ചെയ്യുന്നവർക്കറിയാം ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നീ അങ്ങനെ വന്ന് കമന്റ് ഇടുമ്പോൾ എനിക്ക് അത്ര പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവും നീ ഒന്ന് ഓർത്ത് നോക്ക്. കേരള അടുത്ത കളി മാച്ച് ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, വേറെ ഒന്നും ചെയ്യാൻ. നെഗറ്റീവ് അച്ചാൻസ് പോയോ? ഉണ്ട് ബ്രോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ശുഭരാത്രി, സുഖം നിദ്ര. താങ്ക് യു സോ മച്ച് എല്ലാവരും വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തൊരു ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ പറയാനുള്ളൂ. ഞാൻ ഇനി നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാകണ്ട. താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക പ്ലീസ്.